റസൂലി റബ്ബിൽ ആലമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം بسم الله عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على سيدنا ابراهيم وعلى ال سيدنا ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد بحق لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم وبحق ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما صلى الله عليه وعلى اله وصحبه وسلم تسليما سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനമുള്ള ആലിമീങ്ങളെ, ദീനിൻ്റെ പ്രചാരകരായ ഖാദിമീങ്ങളായ ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ദീനിൻ്റെ സഹായികളായ ഉമറാക്കളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. അള്ളാഹു എൻ്റെ മുത്തഖീങ്ങളായ മുഖറബ്ബിങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ. എല്ലാ ഖൈറിൻ്റെയും എല്ലാ റഹമത്തിൻ്റെയും വാതിൽ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പ്രത്യേക മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു ഈ നാട്ടിന് പ്രത്യേക റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഭൂമിയെ തണുപ്പിക്കുന്ന മഴ നൽകി അനുഗ്രഹിക്കട്ടെ. എമ്പാടും ഖൈർ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിലും നമ്മുടെ സമുദായത്തിലും നമ്മൾ വസിക്കുന്ന ഭൂമിയിലും എല്ലായിടത്തും അള്ളാഹു തആല ചൊരിഞ്ഞു തരട്ടെ. എല്ലാ മുസീബത്തുകളെ തൊട്ടും മുസ്ലിം ഉമ്മത്തിനെ പ്രത്യേകിച്ചും അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. രണ്ട് ഹറമുകളെയും മൂന്ന് ഹറമുകളെയും അള്ളാഹു അതിൻ്റെ ഭംഗിയിൽ നിലനിർത്തി തരട്ടെ. എല്ലാവിധ മുസീബത്തിനെ തൊട്ടും അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ മജ്ലിസ് എമ്പാടും ഖൈർ കൊണ്ടും മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ടും ദുആഇന് ഇജാബത്ത് കൊണ്ടും വാസിയാത്തായ റഹ്മത്ത് മഗ്ഫിറത്ത് കൊണ്ടും നിറക്കപ്പെട്ട മജ്ലിസാക്കി തരട്ടെ. ഇവിടെ കൂടിയ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പത്തിൽ സാധിപ്പിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പല നാടിനെയും പല ജനതയെയും പടച്ചിട്ടുണ്ടെങ്കിലും
നമ്മൾ കേരളക്കാർക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം വളരെ വലുതാണ്. എന്താണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം എന്നാൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നത് മറ്റൊന്നിലേക്കും ചേർക്കപ്പെടാതെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാമിലത്തായ ഞാമത്തിനാണ്, ആ ഞാമത്തുൽ ഉലമ എന്ന ഉന്നതമായ ഞാമത്തിനാണ് ഞാമത്തെന്ന് പൊതുവായി പറയുക. സുറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു ഞാമത്ത് ചെയ്തവരുടെ മാർഗത്തിൽ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന ഞാമത്തുകളിൽ ഒരു എപ്പോഴും അഭിമാനിക്കാവുന്ന ഖൈറ് മാത്രം പര്യവസാനമായി ഉണ്ടാകുന്ന ഒരൊറ്റ ഞാമത്ത് ബഹുമാനപ്പെട്ട ദീനാണ്. നാം കേരളക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഞാമത്ത് ചെയ്തിരിക്കുന്നു എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ദുനിയാവിലെ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും, പണമുണ്ടാക്കും, അധികാരങ്ങളുണ്ടാവും, അതൊക്കെ മനുഷ്യന് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ്. അതൊരു ന്യാമത്താണെങ്കിലും ആ ന്യാമത്തിന് അവസാനം ഭയം ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിച്ചാലും സമ്പത്ത് കിട്ടിയാലും വസ്ത്രം ധരിച്ചാലും ചെരുപ്പിട്ടാലും അനുഗ്രഹം എന്താണെങ്കിലും ഏത് അനുഗ്രഹത്തിനും ചോദ്യം ഉണ്ടാവും. ചോദ്യമില്ലാത്ത ഒറ്റ അനുഗ്രഹം ദീനാണ്. അത് ചോദ്യം ഉണ്ടാവൂല എന്ന് മാത്രമല്ല, അതാണ് ചോദ്യത്തിനുള്ള ഉത്തരവും. ഞാൻ എന്താണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കണം. ദീർഘമായി ഞാൻ പറയേണ്ടതില്ല, കുറഞ്ഞ കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. അള്ളാഹു നമ്മൾ കേരളക്കാർക്ക് വലിയ അനുഗ്രഹം, ചെറിയ അനുഗ്രഹമല്ല, വലിയ അനുഗ്രഹം ചെരിഞ്ഞു വന്നിരിക്കുന്നു. എന്താണ് ആ വലിയ അനുഗ്രഹം? അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടാനുള്ള ഒരു അസുലഭമായ അവസരം ഭൂമിയിലെ ഏത് ദേശവാസിയേക്കാളും അള്ളാഹു നമുക്ക് തുറന്നു തന്നു എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇത് ഒരു പുസ്തകം വായിച്ച് പറയുന്ന ഒരാൾ മാത്രമല്ല ഞാൻ, പകരം കേരളമല്ലാത്ത നാടുകളിൽ നിന്നല്ല നാടുകളെയും അവിടുത്തെ ജനങ്ങളെയും ചിലപ്പോൾ ആ പ്രദേശങ്ങൾ നേരിട്ടും കണ്ടും ബന്ധപ്പെട്ടും പരിചയപ്പെട്ടും കാര്യങ്ങളെ ഉൾക്കൊണ്ട് സംസാരിക്കുന്ന ഒരു സംസാരമാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യദീനിനെ വളരെ കൃത്യമായും പുണ്യ നബിയുടെ കാലഘട്ടത്തിൽ എത്തിച്ചു എന്നതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ഒരു പ്രദേശവാസികൾക്ക് കിട്ടാനില്ല. സ്വഹാബികൾ ചെന്ന പ്രദേശവും ഉണ്ട്, താബിഈങ്ങളും താബിഈങ്ങൾക്ക് ശേഷം തബഉ താബിഈങ്ങളും ചെന്ന പ്രദേശവും ഉണ്ട്. സ്വഹാബികൾ തന്നെ നബിയുടെ കാലഘട്ടത്തിൽ ചെന്ന പ്രദേശവും ഉണ്ട്, നബി വഫാത്തായതിന് ശേഷം ചെന്നിട്ടുള്ള പ്രദേശവും ഉണ്ട്. എന്നാൽ കേരളത്തിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ നാടിനെ പറ്റി വ്യക്തമായൊരു ചിത്രം നബിക്കുണ്ടായിരുന്നു എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സ്വഹാബികൾ നബിയുടെ കാലഘട്ടത്തിൽ വന്നിരുന്നു, ഇവിടെ നിന്ന് പോയിട്ട് സ്വഹാബി ആയിരുന്നു. ഇവിടെ സ്വഹാബികൾ വന്നപ്പോൾ വലിയ കബൂലിയത്തിന്റെ വരവാണ് വന്നത്. അതായത് സ്വഹാബികൾ ചെന്നിടത്ത് അവരെ ഓടിച്ച നാടുകളുണ്ട്, അവരെ ദീനും ദഅവത്തും വേണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചവരുണ്ട്, റുസ്തുമിനെ പോലെ അവരെ വെട്ടിനുറുക്കും എന്ന് പറഞ്ഞവരും ഉണ്ട്, അവരുടെ നാടുകളും ഉണ്ട്. എന്നാൽ കേരളം, ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ ജനങ്ങളും അന്ന് ഇന്നത്തെ പോലെ തന്നെ ഒന്നുകൂടി മെച്ചപ്പെട്ട നിലയിൽ പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിറഞ്ഞ ഹിന്ദുക്കൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷെ പുണ്യ റസൂലിന്റെ പ്രതിനിധികളെ ഇവിടുത്തെ ഹിന്ദുക്കൾ കൈകാട്ടി സ്വീകരിച്ചു.
കൈകാട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന ചില സ്വീകാര്യതകൾ നൽകി. ഒന്ന്, ആരാധിക്കാനുള്ള പള്ളി ഉണ്ടാക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു, പള്ളി ഉണ്ടാക്കി കൊടുത്തു. ഹിന്ദുക്കൾ തന്നെ ശ്രമദാനമായി വന്ന് ഉണ്ടാക്കിയ പള്ളിയാണ് മാടായി പള്ളി എന്നാണ് ഒരനുമാനം. മാടായി പള്ളി ബുനിയ സനത്ത് ഹംസിൻ ഹിജ്റ 5 ഉണ്ടാക്കിയതാണ്. ഹിജ്റ, ഇതാണ് മാടായി പള്ളിയുടെ ശിലാഫലകം, ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ സ്വഹേബത്തിന്റെ മെഹ്റാബ് അവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. ഇപ്പോൾ റോഡ് ഒന്നുകൂടി വിശാലമായും അണ്ണാടി ഇങ്ങോട്ട് തിക്കി വരികയും ചെയ്തതുകൊണ്ട് സ്വഹാബികളുടെ മെഹ്റാബ് ഉപയോഗിക്കാറില്ല, എങ്കിലും സംരക്ഷിച്ചു പോരുന്നുണ്ട്. അത് ഹിജ്റ 5 ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ പള്ളി ഹിജ്റ 5 ഉണ്ടാക്കി എന്ന ചരിത്രരേഖ അനുസരിച്ച് ലോകത്ത് അപൂർവമായി പള്ളി ഉണ്ടാക്കിയ സ്ഥലങ്ങളെ അപ്പോൾ ഉള്ളൂ. ചിന്തിക്ക്, ഹിജ്റ 8 ബഹുമാനപ്പെട്ട കഅബ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുന്നത്, എന്നാൽ ഹിജ്റ 5 കേരളത്തിൽ പള്ളി ഉണ്ടാകുന്നത്. വളരെ നമ്മൾ ഗൗരവമായി അത് ചിന്തിക്കണം. ഹിജ്റ 8 ഫത്ഹു മക്ക, ഹിജ്റ 8 നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിന് അള്ളാഹു നൽകിയ തൗഫീഖിനെ ചിന്തിക്കണം. ഒരു ജനത ചിന്തിക്കേണ്ടത് ആ ജനതയ്ക്ക് അള്ളാഹു നൽകിയ ദീനിയായ അടിസ്ഥാനമാണ്. കാരണം ബാക്കിയുള്ള നിയമത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ്. അതിനൊന്നും വിലയില്ല. അത് കിട്ടിയാൽ അത് വലിയതല്ല, അത് പോയാൽ അത് നഷ്ടവുമല്ല. ദുനിയാവിന്റെ നിയമത്തൊക്കെ അങ്ങനെയാണ്. നഷ്ടപ്പെടാവുന്ന ഒരു നിയമത്ത്, നഷ്ടപ്പെട്ടാൽ പിന്നെ നഷ്ടമുണ്ടാകുന്ന ഒരൊറ്റ നിയമത്ത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവരും ചിന്തിക്കണം, ഇത് മനസ്സിലാക്കണം. പുതിയ ചെറുപ്പക്കാർ ചരിത്രത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. കാരണം ഒരു ജനതയ്ക്ക് ആ ജനതയുടെ ചരിത്രം അറിഞ്ഞാലേ ആ ജനതയുടെ നിലപാട് അറിയുകയുള്ളൂ. കേരളം അങ്ങനെ 8 ബുക്കിലും ഇല്ലാത്ത നാടല്ല. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഇടയിൽ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ള നാടാണ് കേരളം. ഇതൊരു അത്ഭുതമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ ചിന്തിക്ക്, കണ്ണൂര് മാടായി പള്ളിയിൽ സൂക്ഷിച്ച ശിലാഫലകം അനുസരിച്ച് ബുനിയ സനത്ത് ഹംസിൻ അത് ഹിജ്റ 5 ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നാൽ മസ്ജിദുൽ ഹറം മുസ്ലിം ഉമ്മത്തിന് അധീനപ്പെടുന്നത്, ബഹുമാനപ്പെട്ട കഅബാലയം മുസ്ലിം ഉമ്മത്തിൻ്റെത് ആയി തീരുന്നത് ഹിജ്റ 8. അഥവാ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 61 വയസ്സിലാണ് കഅബാലയം പിടിച്ചടക്കുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്നത്. അതേസമയത്ത് ഹിജ്റ 5 എന്നാൽ മുത്തുനബിയുടെ 58 വയസ്സിലാണ് കണ്ണൂരിൽ പള്ളി ഉണ്ടാവുന്നത്. അഥവാ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 58 വയസ്സിൽ കണ്ണൂരിൽ പള്ളിയുണ്ടായെങ്കിൽ 61 വയസ്സിലാണ് മക്ക ഇസ്ലാമിനെ അധീനപ്പെടുന്നത് എങ്കിൽ കണ്ണൂരിൽ പള്ളിയുണ്ടായിട്ട് പിന്നെയും 3 കഴിഞ്ഞാണ് ആ സംഭവം ഉണ്ടാകുന്നത്, ഫത്ഹു മക്ക നടക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിന് ചെയ്തിട്ടുള്ള പ്രത്യേകതയാണ്. പ്രഗത്ഭ സ്വഹാബികളിൽ അനവധി പ്രഗത്ഭന്മാർ ഇവിടെയുണ്ട്. ബദരീങ്ങളിൽപ്പെട്ട അനവധി ആളുകൾ, 300 ജില്ലാനം ബദരീങ്ങൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ബദറിലേക്ക് പോയ 300 ജില്ലാനം പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവാർപ്പണം ചെയ്യാൻ തയ്യാറായി പോയ 300 ജില്ലാനം മഹാന്മാരിൽ ഒരാളെപ്പോലും ഒരു നാട്ടിൽ കിട്ടിയാൽ ആ നാട്
മുബാറക്കായ പ്രദേശമായിരിക്കും, ഒരാളെ കിട്ടിയാൽ മതി. പക്ഷേ അനവധി ആളുകളെ, ബദറിൽ പങ്കെടുത്ത അനവധി ആളുകളെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ വഫാത്തായി, മഷൂറായി വഫാത്തായി കിടക്കുന്ന അനവധി ബദരീങ്ങളുണ്ട്. വമിൻഹും തമീം, വമിൻഹും തമീം അൽ അൻസാരി റളിയല്ലാഹു അൻഹു. തമീമുൽ അൻസാരി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് റളിയല്ലാഹു അൻഹു. ഒരിടാൾ ഒരാൾ വേറെയുണ്ട്, വേറെയുണ്ട്, വേറെയുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, 300 ചില്ലാനം ആളുകളാണ് ബദറിൽ പങ്കെടുത്തത്. അവർ വല്ലാത്ത ആളുകളല്ലേ? ലഅല്ലല്ലാഹു തഅല അലാ അഹ്ലി ബദരിൻ ഫഖാല യഅമലു മാ ശീതു. എന്തും ചെയ്യാൻ അല്ലാഹു സമ്മതം കൊടുത്ത വിഭാഗമാണ് ബദരീങ്ങൾ. ഒരു പേടിയും പരലോകത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്ത ഈ വിഭാഗമാണ് ബദരീങ്ങൾ. ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് പരലോകത്ത് വല്ലാത്ത ദർജയാണ്. അത്രയും വലിയ മഹാന്മാരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങൾ ഒരു നാട്ടിൽ ഒരാളെ കിട്ടിയാൽ വലിയ അത്ഭുതമാണ്. ഇല്ല എന്നാൽ കേരളത്തിൽ ഉണ്ട്. കേരളത്തിൽ തമീമുദ്ദാരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു പാറപ്പള്ളിയിൽ കിടക്കുന്നത്. കോഴിക്കോട്ട് അങ്ങാടിയിൽ ബദരീങ്ങളിൽപ്പെട്ട 3 മഹാന്മാരുള്ളതായി ചരിത്രത്തിൽ ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കുകൾ ചിന്തിക്കണം. അതായത് അത് അടിത്തറയാണ്. ഈ സമുദായത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളിൽ ഏറെ മഷ്ഹൂറായ മഹാനാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്തിനാ ബദർ എന്ന് പറയുന്നത്? അതിൻ്റെയും മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയുടെ അതിർത്തിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് ത്വലാൽ ബദറു അലൈന മിൻ തനിയാതിൽ വദാഇ എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടുവന്ന മഹാന്മാരിൽ ഒരാളാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഒട്ടകത്തിന് അനുദാവനം ചെയ്തു പോയി അബു അയ്യൂബിന്റെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുമുട്ടുന്നത് വരെ ഒട്ടകത്തിന്റെ പിന്നാലെ ദഫും അടിച്ച് പാട്ടുപാടി നടന്നവരിൽ ഒരാളാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, ഇന്ന് കേരളത്തിന്റെ വിരിമാറിൽ പാറപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹു കേരളത്തിന് നൽകിയ തൗഫീഖ് വളരെ വലുതാണ്. അനവധി ഹദീസുകൾ ബുഖാരി മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയ അനവധി ഹദീസുകളിൽ തമീമ വഴിയുള്ള ഹദീസുകൾ കാണാം. അപ്പോൾ ആദ്യത്തെ മുഹദ്ദിസ് ബുഖാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ചില ഹദീസുകൾ തമീമുൽ അൻസാരി എന്ന ഹദീസ് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. റിപ്പോർട്ട് ചെയ്ത് നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ആദ്യം റിപ്പോർട്ട് ചെയ്തു തമീം, റിപ്പോർട്ട് ചെയ്തു ദജ്ജാലിനെ ബന്ധിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് തമീമാണ് റളിയല്ലാഹു അൻഹു. ദജ്ജാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ദജ്ജാലിൻ്റെ ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച ബുഖാരിയിലും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നത് പാറപ്പള്ളി കിടക്കുന്ന ബഹുമാനപ്പെട്ട തമീമാണ് റളിയല്ലാഹു അൻഹു. ബുഖാരി കാണാം ദജ്ജാലിൻ്റെ ഒരു ചർച്ച പറയുന്നത്, വലിയ വിശാലമായ ചർച്ച. ദജ്ജാൽ ഇറങ്ങുന്ന കാലഘട്ടത്തിൻ്റെ പൊട്ടു മുമ്പുള്ള അവസ്ഥ, അതൊക്കെ ഒരു 1.5 പേജ് അവിടെ ബുഖാരി വിശദീകരിക്കുന്നുണ്ട്. ആ ഹദീത്ത് ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി എന്നാണ് റിപ്പോർട്ട്. ആ തമീമാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അബ്ദുള്ള ഇബ്നു മുഅ്ഫലുണ്ട്, ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖ്. അവരിവിടെ കിടക്കുന്നത് ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖ് ഇവിടെ കിടക്കുന്നുണ്ട്, ആ കാഞ്ഞരത്തിൻ്റെ ചുവട്ടിൽ. മുഅ്മിനീ നിങ്ങൾ ചിന്തിക്കണം. അതായത് കൃത്യം തന്നെ. അതായത് നേരെ സ്വഹാബത്ത് ഇവിടെ വന്ന് നബിയിൽ നിന്ന് പഠിപ്പിച്ചത് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു. നേരം വൈകിയിട്ടില്ല, ഇടയിൽ മധ്യവർത്തികളില്ല, നേരിട്ട് വന്നു ആ സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിലാമത്തെത്ത് അനവധി സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നു. ആ അവർ സ്വഹാബികൾ തന്നെ എന്ന് സി എൻ അഹമ്മദ് മൗലവി പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വഹാബികൾ തന്നെ തർക്കി കണ്ട സ്വഹാബികൾ തന്നെയാണ് നിലാമുറ്റത്ത് ആ കാട്ടിൽ നിറച്ച സ്വഹാബികളാണ്. എത്രയെന്ന് കണക്കില്ല, എത്രയോ. കൊടുങ്ങല്ലൂർ പള്ളിയുടെ ഉള്ളിൽ സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നു. ചിന്തിക്കുക, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം.
അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരെ പരിശോധിച്ചാൽ എല്ലാ അനവധി സ്വഹാബികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അനവധി മഹാന്മാർ, അനവധി സ്വഹാബികൾ. ചിന്തിക്ക്, അവരെ ഒരു നാട്ടിൽ കിട്ടി എന്നത് ആ നാട്ടിന്റെ ഒരു അടിത്തറയാണ്. കാരണം പിന്നീടല്ല, സ്വഹാബികൾ നേരിട്ട് വന്ന് ഇവിടെ ദീൻ നടത്തി, ഇവിടെ പള്ളി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, കാപ്പാലയം പോലും അധീനപ്പെടുന്നതിന്റെ മുമ്പ് മലയാളികൾ ഇസ്ലാമിയത്തിന് അധീനപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിനെ സാഗൂഢം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വഹാബികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ താബിഈങ്ങൾ വന്നു, താബിഈങ്ങൾ വന്നു, മാലിക് ദിനാർ സംഘവും വന്ന്, ഹബീബ് ദിനാർ, മാലിക് ദിനാർ, ഇങ്ങനെ കുറച്ച് ആളുകൾ വന്നു. 10 ആളെന്നും 12 ആളെന്നും അഭിപ്രായമുണ്ട്. മാലിക് ദിനാർ പിന്നെ തിരിച്ചു പോയി, ഹബീബാണ് ഇവിടെ നിന്നത്, അങ്ങനെ അഭിപ്രായമുണ്ട്. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും വന്നു എന്ന കാര്യം ഉറപ്പാണ്. അവർ 10 പള്ളി ഉണ്ടാക്കി കേരളത്തിൽ. കൊടുങ്ങല്ലൂർ അതിൽപ്പെട്ടതാണ്, ധർമ്മടം അതിൽപ്പെട്ടതാണ്, ശ്രീകണ്ഠപുരം അതിൽപ്പെട്ടതാണ്, ചാലിയം അതിൽപ്പെട്ടതാണ്, കാസർഗോഡ് അതിൽപ്പെട്ടതാണ്, ഇങ്ങനെ മംഗലാപുരം ബണ്ടർലപ്പള്ളി അതിൽപ്പെട്ടതാണ്. 10 പള്ളികൾ മാലിക്കുന്നിനാറിന്റെ സംഘം വന്ന് ഇവിടെ ഉണ്ടാക്കി. അതിനൊരു അടിസ്ഥാന കാരണമുണ്ടായിരുന്നു, കേരളത്തിൽ സമാധിരണീയനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ബാണപ്പെരുമാൾ റഹ്മത്തുള്ളാഹി അലൈഹി. ബാണപ്പെരുമാൾ നബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ടു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയെ കാണാൻ കൊതിയായി. അങ്ങനെ ബാണപ്പെരുമാൾ നേരെ മുത്തുനബിയെ കാണാൻ പോയി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ ഈ രാജാവിന്റെ കാര്യം തന്നെ അത്ഭുതമാണ്. എന്തുകൊണ്ട്? രാജസ്ഥാനം ഒഴിവാക്കുകയാണ്. എന്തിന്? ഈ റുഖ്യത്തി റസൂലില്ല, ഹബീബ നബിയെ കാണാൻ വേണ്ടി രാജസ്ഥാനം ഒഴിവാക്കുകയാണ്. അതായത് ആഖിറത്തിന് വേണ്ടി ദുനിയാവിലെ വലിയ സോപാനം ഒഴിവാക്കിയതാണ്. അതിനുവേണ്ടി 10 ദിവസം കൊട്ടാരത്തിൽ മുറി അടച്ച് തപസ് ചെയ്ത് 10-ാം ദിവസം തപസ് കഴിഞ്ഞിറങ്ങി വന്ന് രാജ്യം ആ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ കൽപ്പന കൊടുത്ത് പിന്നെ ഇഞ്ചി പെട്ടി കെട്ടിയുണ്ടാക്കി 21 പെട്ടി ഇഞ്ചി കെട്ടി അതും കൊണ്ട് മദീനയിലേക്ക് പോയി മുത്തുനബിയെ കാണാൻ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ ബാണപ്പെരുമാളിനെ പറ്റി സൂചനയുണ്ട്. ജാഅ മലികും മിനൽ ഹിന്ദ് ഇലാ റസൂലില്ലാഹി വമഅഹു ഷൈഉ മിനൽ സഞ്ജബീൽ, ഇഞ്ചി കാണിക്കയാക്കി കൊണ്ടുവന്ന് നബിയെ കാണാൻ വന്ന ഇന്ത്യൻ രാജാവിന്റെ ചരിത്രം ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കും. ഇപ്പൊ നമ്മൾ വളരെ ചിന്തിക്കണം. അല്ലാഹു, ഞാനിത് പറയുന്നത് ഒരു അടിത്തറ വലിയ സംഭവമാണ്, അടിത്തറ വലിയ കാര്യമാണ്. ഈ അടിത്തറ അല്ലാഹു ഈ നാട്ടിന് നൽകിയിട്ടുണ്ട്. ഈ അടിത്തറ വളരെ ഭദ്രമാണ്. ഇതൊരാൾക്ക് പൊടിക്കാൻ കഴിയാത്തൊരു അടിത്തറയാണ്. നാം ചിന്തിക്കണം, ചിന്തിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ സ്വഹാബികൾ ഇവിടെ വന്നപ്പോൾ താബിഈങ്ങൾ ഉണ്ടായി, പള്ളികൾ ഉണ്ടായി, മഹല്ലുകൾ ഉണ്ടായി. ഹിജ്റ 22 റമളാൻ 28 കൊല്ലം പാറപ്പള്ളി മഹല്ല് നിലവിൽ വന്നു. അന്ന് മദീന ഭരിക്കുന്നത് ഉമർ ബിൻ ഖത്താബാണ്. ആദ്യത്തെ മഹല്ല്, റമളാടെ ഓരോ മഹല്ലുകളുണ്ട്, മഹല്ലിന്റെ സംവിധാനം. ആദ്യത്തെ മഹല്ല് ഹിജ്റ 22 റമളാൻ 28 ആദ്യത്തെ മഹല്ല് കേരളത്തിലുണ്ടായി. അന്ന് മദീന ഭരിക്കുന്നത് സയ്യിദ് ഉമർ ബിൻ ഖത്താബ്. അതായത് ഉമർ വളരെ ചിന്തിക്കണം. അതേസമയം ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22 ഇവിടെ അപ്പഴത്തിന് മഹല്ലായി പോയില്ലേ. പള്ളി നേരത്തെ ഉണ്ട് ഇവിടെ റസൂലുള്ളാഹി കാലത്ത്. സ്വല്ല മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, ഒരു മഹല്ലിന്റെ സംവിധാനം. ആഫ്രിക്കയെ, ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് അമ്രുബിൽ ആസ്വാണ്, റളിയല്ലാഹു അൻഹു. ഫുസ്ഫാത്തിൽ അമ്രുബിൽ ആസ് റളിയല്ലാഹു അൻഹു തറക്കല്ലിട്ടുണ്ടാക്കിയ പള്ളി ഹിജ്റ 22 ആ ഹിജ്റ 22 ഇവിടെ മഹല്ലായിപ്പോയി. അതായത് ജുമാഅത്ത് പള്ളി, മഹല്ല്,
ഒരു പള്ളി പരിസരം എമ്പാടും മനുഷ്യന്മാർ മുസ്ലിമീങ്ങൾ താമസിച്ച് ജുമാ നടപ്പിലായി കേരളത്തിൽ ഹിജ്റ 22. അതേസമയത്ത് തൗറാത്തടക്കമുള്ള വേദനകേന്ദ്രങ്ങൾ ഇറങ്ങിയ ആഫ്രിക്കയിൽ പള്ളിക്ക് തറക്കല്ലിട്ടത് ഹിജ്റ 22. അപ്പോൾ കേരളത്തിന് അള്ളാഹു നൽകിയ തൗഫീഖ് എത്ര വലുതാണ് എന്ന് മുസ്ലിമീങ്ങളെ ഒന്നാമതായി അത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊന്നും വെറുതെ അല്ല, ഇതൊക്കെ ഒരു അള്ളാഹിന്റെ ഒരു പൊരുത്തം കൊണ്ടല്ലാതെ ഇത് സംഭവിക്കൂല. ഇതോ ഒരു പൊരുത്തം റബ്ബിനോ, ഈ ഒരു പൊരുത്തമുണ്ട് ഈ നാടിനോട്. എന്തോ ആകാം, സി കെ കരീമിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കഅബാലയം ഒരു കാലഘട്ടത്ത് മണ്ണ് പലക മരപ്പലകയും മണ്ണും കൂട്ടിയിട്ട് കഅബാലയത്തിന് മേൽക്കൂര ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് മരം കൊണ്ടുവന്നു, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാകാം, ബേപ്പൂരിൽ നിന്ന് തുറമുഖത്ത് നിന്ന് കയറ്റിയതാകാം, അപ്പോൾ മലബാറിലെ മരമാകാം എന്ന അഭിപ്രായമൊക്കെ സി കെ കരീമിനെ പോലെയുള്ള മഹാചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കഅബാലയത്തിന് ഒരു കാലത്ത് ആദ്യമായി കഅബാലയത്തിന് മേൽക്കൂര ഉണ്ടാക്കിയത് ഖുസൈ ഇബ്നു കിലാബാണ്, മുസ്തഫ നബിയുടെ വല്യപ്പമാരിൽപ്പെട്ട ഖുസൈ ഇബ്നു കിലാബാണ്. അതിനു മുമ്പ് മേൽക്കൂരയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഅബക്ക് മേൽക്കൂരയില്ല, ഷീസ് നബിയുടെ കഅബക്കും മേൽക്കൂരയില്ല, ഇബ്രാഹിം നബിയുടെ കഅബക്കും മേൽക്കൂരയില്ല. മേൽക്കൂര ആദ്യമായി ഉണ്ടാക്കിയത് സഖുഫ്, മേൽക്കൂര ആദ്യമായി ഉണ്ടാക്കി പാത്തി വെച്ചത് ഖുസൈ ഇബ്നു കിലാബാണ്. അതായത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ ഖുസൈ ഇബ്നു കിലാബാണ്. അപ്പൊ ഈ ഖുസൈ ഇബ്നു കിലാബിന്റെ കാലഘട്ടത്തിൽ മരപ്പലകയും മണ്ണും കൂട്ടി വെടവിലൊക്കെ മണ്ണ് കയറ്റി ഒരു പ്രത്യേക മരത്തിന്റെ തോലിൽ പൊതിഞ്ഞ് മണ്ണ് കയറ്റി ഇടയിൽ പലക കയറ്റി അങ്ങനെയായിരുന്നത്രേ. അത് ഇന്ത്യയിൽ നിന്നുകൊണ്ടത് മരമാണ്. ഇവിടെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടാറ് ബേപ്പൂര് തുറമുഖത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ബേപ്പൂരിനെ പറ്റി തൗറാത്തിൽ ബാഫാർ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യകാല തൗറാത്തിൽ ബാഫാർ എന്ന് രേഖപ്പെടുത്തിയിരുന്നു ബേപ്പൂരിനെ പറ്റി. ലോകപ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ലോകപ്രശസ്തമായ തുറമുഖമാണ് അക്കാലത്ത് ബേപ്പൂര്. അപ്പോൾ മലബാറിലെ മരമായിരിക്കാം എന്നൊക്കെ ചരിത്രകാരന്മാർക്ക് അഭിപ്രായം. ഏതായാലും അള്ളാഹുവിനെ ഈ നാടിനോരൊരു പ്രത്യേക തൗഫീഖ്, ഒരു പ്രത്യേകമായ ഒരു ഒരു ഇതിന് ഒരു പ്രത്യേകമായ പൊരുത്തം അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞാമയും പറയും അള്ളാഹു താല നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ നമ്മുടെ അടിത്തറ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ താബിഈങ്ങൾ വന്നു, ഖഫാറിൽ വന്ന് മരിച്ചു. ചക്രവർത്തി പെരുമാൾ പോയി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. പിന്നെ തിരിച്ചു വരുമ്പോൾ ഖഫാറിൽ വെച്ച് മരിച്ചു. ഇപ്പോൾ ഖഫാർ അല്ല, ഇപ്പോൾ ഖഫാറിനെ സലാല എന്ന് പറയും. അതായത് ഒമാന്റെ ഭാഗമാണ് ഖഫാർ. അന്ന് ഖഫാർ ഒമാൻ യമന്റെ ഭാഗമാണ്. അങ്ങനെ ഖഫാറിൽ എത്തിയപ്പോൾ രോഗം ബാധിച്ചു ബഹുമാനപ്പെട്ട ചക്രവർത്തി പെരുമാളിന് റളിയല്ലാഹു അൻഹു. അവിടെ വന്ന് രോഗം അവിടെ വെച്ച് രോഗശയ്യാവലംബനായി അങ്ങനെ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ചക്രവർത്തി പെരുമാൾ മരണപ്പെട്ടു റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, ഇപ്പോഴും അതിനൊരു കേരളത്തിന്റെ പ്രതീതിയാണ് ആ ഏരിയക്ക്. ചക്രവർത്തി പെരുമാളെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇവിടെ വല്ലാത്തൊരു ബന്ധമുണ്ടായി. അന്നും ഇന്നും വല്ലാത്തൊരു ബന്ധമാണ്. ഈ ബന്ധം ഹബീബായ് നബിയുടെ മുമ്പേ ഉണ്ട്. അതാണ് ഹബീബായ് നബിയുടെ വന്നപ്പോ ഇത് എളുപ്പമായത്. ഹലർ മൗത്ത്, യമനിലെ ഹലർ മൗത്തിൽ നിന്ന് ജെറൂസലമിലേക്ക് ആണ് അത്തർ കൊണ്ടുപോവുക. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ ദക്ഷിണേന്ത്യയാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട്. കുരുമുളക്, ഇഞ്ചി, ഏലം, ചുക്ക്, ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്ന്, തെക്കൻ ഇന്ത്യയിൽ നിന്ന് ഹലർ മൗത്തിൽ കൊണ്ടുപോയി, ഹലർ മൗത്തിൽ നിന്ന് നേരെ ജെറൂസലേമിൽ കൊണ്ടുപോകും. ജെറൂസലേമിൽ കൊണ്ടുപോയാൽ പിന്നെ മധ്യധരണിയായി കടത്തും. അപ്പോൾ പിന്നെ ലോക മാർക്കറ്റിൽ എത്തും. അതാണ് ആ കാലഘട്ടത്തിലെ രീതി. ഹലർ മൗത്തി എന്നാൽ യമന്റെ കേന്ദ്രമാണ്, കച്ചവട കേന്ദ്രം. ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകും. അത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ വഴിയിലാണ് കാര്യമായ കച്ചവടം നടന്നിരുന്നത്. ആ കച്ചവടം റോമക്കാർക്ക് പിടിച്ചടക്കണമെന്ന് പൂടിയുണ്ടായിരുന്നു. ഇന്നത്തെ അമേരിക്കയെ പോലെ, ഇന്നത്തെ അമേരിക്ക സത്യത്തിൽ ഒരു റോമ് തന്നെയാണ്. എന്തുകൊണ്ട്? ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷം റോമൻ സംസ്കാരത്തെയും ജനങ്ങളെയും പറിച്ചു നട്ടതാണ് അമേരിക്ക.
അപ്പോൾ ആ കാലഘട്ടത്തെ അമേരിക്കയാണ് ഇന്നത്തെ ആ റോം. അത്ര വലിയ സ്ഥാനമുണ്ട് റോമിന്. ഹലർമൗത്ത് മുതൽ ജെറൂസലേം വരെ കച്ചവടം പിടിച്ചടക്കമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കച്ചവടം അറബികളുടെ കയ്യിലാ. ഇന്ത്യയിൽ നിന്ന് സാധനം അവർ കൊണ്ടുപോകും, കച്ചവടം പിടിച്ചടക്കണം. അതിനെ ആ റോമക്കാർക്ക് വലിയ പൂടി. അപ്പോൾ പിന്നെ അതിനൊരു പഴുത് കിട്ടിയില്ല. അതിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ് അബ്രഹത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അലം യജാൽ കൈദഹും ഫീ തൽലീൻ, അവന്റെ ചതി, അവരുടെ ചതി അള്ളാ പാഴാക്കി എന്ന് പറഞ്ഞു. ചതി ചതി എന്ന് പറഞ്ഞാല് നേരിട്ട് കഅബ തകർക്കാൻ വേണ്ടി വന്നാൽ എന്തിനാ ചതി എന്ന് പറയാ? ചതി ചതി എന്ന് പറഞ്ഞാൽ ഒരു ഗൂഢമായ ഒരു പണി ബാക്കിൽ നടത്തണം. അത് അത് അവരുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, കഅബ പൊളിക്കലും അല്ല. എന്ത്? അറബികളെ അടിച്ചു താഴ്ത്തുക, അറബികളെ പിടിച്ചടക്കുക. അപ്പോൾ പിന്നെ 2200 കിലോമീറ്റർ അവർക്ക് കച്ചവടം നടത്താം. അങ്ങനെ ആവുമ്പോൾ ലോക മാർക്കറ്റ് അവരെ കയ്യിലൊതുങ്ങും. ഇന്ത്യയിൽ നിന്ന് ചരക്ക് നേരിട്ട് കൊണ്ടുവരാം. അതിന് അറബികൾ തകരണം. അറബികൾ തകരണമെങ്കിൽ കഅബ തകരണം. അതിനുവേണ്ടി റോമക്കാരുടെ ആശ്രിത രാഷ്ട്രമായ അബസീനിയക്കാരുടെ ഗവർണറായ അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്നത്. സത്യത്തിൽ കഅബ പൊളിക്കാൻ വന്നത് പോലും ഈ കേരളം മുതൽ ജെറൂസലേം വരെ നീണ്ടു കിടക്കുന്ന ഒരു കച്ചവടം അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ചരിത്രം. നിങ്ങൾ ചിന്തിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിക്കണം. ഇതൊക്കെ വളരെ പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബഹുമതി കിട്ടിയത്? ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് തുടങ്ങിയ ബഹുമതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാടിനെ തകർക്കാൻ കഴിയൂല, ആരും തകർത്താൻ തകരൂല. എന്തൊക്കെ ഇവിടെ നടന്നു! ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ തകർക്കാൻ നോക്കി, പോർച്ചുഗീസുകാർ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാട്ടിക്കൂട്ടി. പൊന്നാനിപ്പള്ളി കത്തിച്ചു, പൊന്നാനിപ്പള്ളി കത്തിച്ചു പോർച്ചുഗീസുകാർ. അതേസമയത്ത് നാഹുല മിസ്കാൽ 800 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മിസ്കാൽ പള്ളി പൊളിക്കാൻ വന്നു. എന്തൊക്കെയാണ് പോർച്ചുഗീസുകാർ കാട്ടിയത്, എന്നിട്ടും ഇവിടെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടീഷുകാർ പിന്നെ 10,000 കണക്കിന് മുസ്ലിമീങ്ങളെ ഈ മലബാറിലിട്ട് കൊന്നു. എന്തൊക്കെ ചെയ്തു! ഇതൊക്കെ ഇവിടെ അട്ടിമറിയെന്ന് വിചാരിച്ചു, പക്ഷേ അട്ടിമറിഞ്ഞിട്ടില്ല. എന്താ കാരണം? അത് ചക്രവർത്തി പെരുമാൾ അക്രാമത്താണ്. അവർ ആഷിഖുർ റസൂലാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഷിഖുർ റസൂലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. തങ്ങളെ ഇഷ്ഖാണ്. അതന്നെയാ കേരളത്തിൽ ഇഷ്ഖ് എന്നും നിലനിൽക്കും. കേരളത്തിൽ ഖിയാമത്ത് നാൾ വന്നാലും ആധിപത്യം സുന്നികൾക്കായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആര് വാല് പൊളിഞ്ചിച്ച് ചാടിയിട്ടും കേരളത്തിൽ കാര്യമല്ല. എന്തുകൊണ്ട്? അതും ചക്രവർത്തി പെരുമാൾ അക്രാമത്താണ്. കാരണം അവർ ആഷിഖുർ റസൂലാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറ ഇഷ്ഖുർ റസൂലാണ്. നബിയോടുള്ള അദമ്യമായ പ്രേമം, ആ പ്രേമത്തിൽ അധിഷ്ഠിതമായ ഒരു വഴിയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല പോലെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ നോക്കണി, ഇവിടെ സ്വഹാബികൾ വന്ന്, ഇവിടെ താബിഈങ്ങൾ വന്ന്, ഇവിടെ തബഉ താബിഈങ്ങൾ വന്ന്, ഒരു വലിയ ആളുകൾ വന്ന്, ലോകം കണ്ട മഹാന്മാർ, ലോകം കണ്ട മഹാന്മാർ വന്നു. ഹദ്റ അലി സ്വലാത്തു വസ്സലാമിന്റെ പേര്, ഹദ്റ അലി സ്വലാത്തു വസ്സലാം സ്ഥിരമായി പാറപ്പള്ളിയിൽ വന്നിരുന്നത് കൊണ്ട് പാറപ്പള്ളിയിൽ ഒരു ചെറിയ പള്ളിയുണ്ട്, മസ്ജിദ് ഹദർ. എൻ്റെ ബഹുമാനപ്പെട്ട ഹദ്റ അലി സ്വലാത്തു വസ്സലാം വന്ന് അവിടെ വിശ്രമിച്ചിരുന്നു അത്രേ. മഹാനായ ഹദ്റ അലി സ്വലാത്തു വസ്സലാം ഇവിടെ ഈ ഏരിയയിൽ നിന്ന്, ഈ കടപ്പുറം ഏരിയയിൽ നിന്ന് ഹദറിനെ കണ്ട സംഭവം പലപ്പോഴും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പല ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1400 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഹദ്റ അലി സ്വലാത്തു വസ്സലാമിനെ കേരളത്തിൽ പല ആളുകൾ കണ്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിലുണ്ട്. ഹദ്റ അലി സ്വലാത്തു വസ്സലാം സ്ഥിരമായി വന്നിരുന്ന നാടാണ് കേരളം. വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടിയ ചരിത്രം പറയാണ്. ഇന്നത്തെ അവസ്ഥ പോലും അള്ളാഹു അലം. ഹദറിനേതായാലും കേരളത്തോട് വലിയ ബന്ധമുണ്ട്. ഹദർ, ഈ മസ്ജിദ് ഹദർ എന്ന പള്ളി പാറപ്പള്ളിയിൽ ഉണ്ടാക്കാനുള്ള കാരണം, അപ്പുറത്ത് വലിയ പള്ളിയുണ്ട്, പക്ഷെ അപ്പുറത്തൊരു പള്ളി ചെറിയ കടപ്പുറത്തോട് ചേർന്ന് ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിക്ക് മസ്ജിദ് ഹദർ എന്ന പേര്. അതിൻ്റെ ചരിത്രം, അവിടെ വന്ന് വിശ്രമിച്ചിരുന്നു മഹാനായ സയ്യിദുന ഹദ്റ അലി സ്വലാത്തു വസ്സലാം. വേറെയും ആളുകൾ ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദർ ഇവിടെ സ്ഥിരമായി വന്നിരുന്നത്. ചിന്തിക്ക്. പിന്നെ സാദാത്ത്, എല്ലാ സാദാത്യങ്ങളും ഇവിടെ വന്നു. നബിയുടെ കുടുംബം അവരാണല്ലോ സാദാത്ത്. ആ സാദാത്യങ്ങളിൽ ഏറെ കബീലകളും ഇവിടെ വന്നു.
ഇവിടെ ജിഫിരി വന്നു, ഇവിടെ ഐദറുസി വന്നു, ഷിഹാബി കബീല മേൽക്കോയ്മ അവര് ലോകത്ത് കബീലകളെ കൂട്ടത്തിൽ ഒരു അധികാരമുള്ള കബീലയാണ് ഷിഹാബി കബീല. ആ ഷിഹാബി കബീല നൂറ്റാണ്ടുകളായി കേരളത്തിന് നേരായ ഒരു മാർഗത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാപ്പക്കി പറഞ്ഞു, ബാലവി തങ്ങളെ പറ്റി പറഞ്ഞു, ഇതൊക്കെ വിവിധങ്ങളായ റസൂലുള്ളാഹിയുടെ മക്കളുടെ കബീലകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനി കബീല വന്നു, ഹുസൈനി കബീല ഇവിടെ എമ്പാടുമുണ്ട്, ഹസനി കബീല ഉണ്ട്, മുസല്ല വിരിച്ചു വന്നവരുണ്ട്, മുസല്ല വിരിച്ചു വന്നവരുണ്ട്. ബഹുമാനപ്പെട്ട കടലുണ്ടിയിൽ കിടക്കുന്ന അൽ ഖുതുബ് സയ്യിദ് ജമലുല്ലൈൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ജമലുല്ലൈൽ കബീലപ്പെട്ട ഒരു കുട്ടിയാണല്ലോ അല്ലേ? അല്ലേ? ആ അപ്പൊ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ജമലുല്ലൈൽ കബീലപ്പെട്ട ഒരു കുട്ടിയാണല്ലോ. ചിന്തിക്ക്, ജമല്ലി കബീലയുടെ പാപ്പ അൽ ഖുതുബ് സയ്യിദ് ജമലുല്ലൈൽ, അതായത് ഇപ്പോൾ കടലുണ്ടി പള്ളിയിൽ കിടക്കുന്ന മക്കാമിൽ കിടക്കുന്ന അൽ ഖുതുബ് സയ്യിദ് ജമലുല്ലൈൽ റഹ്മത്തുള്ളാഹി അലൈഹി ബാപ്പാനോട് അനവധി വട്ടം, ബാപ്പ രാജാവ, ബാപ്പ രാജാവ, സുമാത്രയിലായ മലിക്ക അബ്ദുറഹ്മാന്റെ മകനാണ് അൽ ഖുതുബ് സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈൽ. അള്ളാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഞങ്ങൾ നല്ല ഉഷാറിലിരിക്കി, നിങ്ങൾ അങ്ങനെ ഈസി ആയിരിക്കല്ലേ, നിങ്ങൾ തലയൊക്കെ കയറ്റണമെന്ന് വിചാരിച്ചതിരിക്കി, നിങ്ങൾ ഈസിയായി ഇരിക്കല്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ ഇരിക്കും പോലെ ഇരിക്കി. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്, അതായത് സുമാത്രയിലെ, അതായത് ഇന്തോനേഷ്യയുടെ പരിസരത്തുള്ള ഒരു നാടാണ് സുമാത്ര. സുമാത്രയിലെ മനസ്സിലായെന്നില്ലേ, സുമാത്രയിലെ രാജാവാണ് മലിക് അബ്ദുറഹ്മാൻ. ആ മലിക് അബ്ദുറഹ്മാന് ഒരേ ഒരു മകൻ ജനിച്ചു, അതുകൊണ്ട് വലിയ അധികാരമുള്ള രാജാവാ സുമാത്രയിലെ, വലിയ രാജാവാ. അപ്പോൾ ഈ രാജാവിന് ആകെ ഒരു ആൺകുട്ടി ഉണ്ടായി. അപ്പോൾ പരമാവധി കുട്ടിക്ക് അശ്വാഭ്യാസം, അമ്പെയ്ത്ത് പലതും പഠിപ്പിച്ചു. പക്ഷെ കുട്ടിക്ക് അതൊന്നും താല്പര്യമില്ല, കുട്ടി പള്ളിയുടെ മൂലൊക്കെ പോയിരുന്നു. കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം കഴിക്കാന് താല്പര്യം ഉണ്ടായില്ല. അവസാനം ബാപ്പ നിർബന്ധിച്ച്, ബാപ്പ നിർബന്ധിച്ചു, കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച് ആ രാത്രി തന്നെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വാരിദോഷമൊക്കെ നിനക്ക് തരാം. ഈ തൽക്കാലം എനിക്കിത് നടക്കുന്ന കേസല്ല, ഞാൻ ബാപ്പാൻ്റെ കുടുക്കിയത് ചെയ്തതാണ്, എനിക്കിതൊന്നും നടക്കൂല, എൻ്റെ വഴി വേറെയാണ് എന്ന് രാജാവിൻ്റെ മകൻ മുഹമ്മദ് എല്ലാ ദിവസവും ബാപ്പാനോട് സമ്മതം ചോദിക്കും. ബാപ്പ ഞാൻ കേരളത്തേക്ക് പോവാണ്. സുമാത്രയിലെ മലിക് അബ്ദുറഹ്മാന്റെ മകനാണ് മലിക് മുഹമ്മദ്. മനസ്സിലായില്ലേ, രാജാവായിട്ടില്ല, രാജാവാകാൻ വേണ്ടി എല്ലാം പഠിപ്പിച്ചു. പക്ഷേ മകൻ അതിലൊന്നും താല്പര്യമില്ല, മകൻ പള്ളിയിലെ മൂലക്കൊണ്ടിരിക്കും. അവസാന എല്ലാ നേരത്തും വന്നിട്ട് പറയും ബാപ്പാനോട്, ബാപ്പ എനിക്ക് സമ്മതം തരി, ഞാന് പിന്നെ കേരളത്തിലേക്ക് പോവാണ്. സുമാത്ര എന്നാ പറയുന്നത്, നിങ്ങൾ ഈ നാടിന്റെ വലിപ്പത്തരം ചിന്തിക്ക്, ഇത് കൊല്ലം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. ബാപ്പ സമ്മതം കൊടുക്കൂല, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇയാണ് രാജാവ്, ഈ നാട് ഭരിക്കേണ്ടവനാണ് ഈ പോലെ എന്ന് പറയുന്നത്. അവസാനം ഫറഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, സ്വപ്നത്തിൽ നോക്കി സ്വപ്നത്തിൽ മകൻ മലിക് മുഹമ്മദ് സ്വപ്നം കണ്ട് ആരെ, ഫറഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി ഫഖാല അദിൻതു ലക, കേരളത്തിലേക്ക് പോകാൻ നിനക്ക് ഞാൻ സമ്മതം തന്നിട്ടുണ്ട് എന്ന് ബാപ്പാനോട് പറഞ്ഞാളാണ്. മനസ്സിലായില്ല, ആര് ഹബി ഒന്ന് പറയും മനുഷ്യന്മാര്, ആര് നിങ്ങൾ ഈ നാട് മനസ്സിലാക്കി, ആര്? മുസ്തഫ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവരെ പേരക്കുട്ടിയാണ് കോഴിക്കോട് ഇന്നത്തെ ഖാദിം ആര്? മുഹമ്മദ് കോയ ജമലുല്ലൈലി. ഈ മുഹമ്മദ് കോയ ജമലുല്ലൈലിയുടെ വല്യപ്പയായ അൽ ഖുതുബ് സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈൽ ഇവിടെ ആദ്യം വന്ന ആളെ പറ്റിയായി പറയണത്. അവൻ സുമാത്രയിലെ രാജാവായ മലിക് അബ്ദുറഹ്മാന്റെ മകൻ മലിക് മുഹമ്മദാണ്, രാജാവാണ്. രാജസ്ഥാനത്തിനൊന്നും ഈ കുട്ടിക്ക് താല്പര്യമില്ല, ഈ കുട്ടിക്ക് കേരളത്തിന് പോകണം. ബാപ്പ സമ്മതിച്ചില്ല. ഒരു ദിവസം റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോനെ ഈ നാളെ നേരം വിളിച്ചാൽ ബാപ്പാനോട് പറഞ്ഞാളാ, അദിൻ തുലകലിൽ ഖുറൂജീൻ, ഞാൻ നിനക്ക്
കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് പോകാൻ ഞാൻ നിനക്ക് സമ്മതം തന്നിരിക്കുന്നു. ആര്? കേരളത്തിലേക്ക് പോകാൻ ഞാൻ നിനക്ക് സമ്മതം തന്നിരിക്കുന്നു. ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിയുടെ നേരെ എണീറ്റ് ബാപ്പാനോട് പോയി പറഞ്ഞു, ഉപ്പാ റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അദിന ലീ ലിൽ ഖുറൂജി, കേരളത്തിലേക്ക് പുറപ്പെടാൻ അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് സമ്മതം തന്നിരിക്കുന്നു. ബാപ്പ പൊട്ടിക്കരഞ്ഞു വീണ്, അള്ളാഹുവിന്റെ റസൂൽ സമ്മതം തന്നാൽ ഞാൻ മുടക്കൂല എന്ന് പറഞ്ഞു പുറപ്പെട്ടു. വന്നു പുറപ്പെട്ടു തുറമുഖത്ത് വന്നപ്പോൾ കപ്പലില്ല. സമതാ സമയവും തോളിലൊരു മുസല്ല ഉണ്ടായിരുന്നു അത്ര. ആ മുസല്ല തോളുന്നെടുത്ത് കടലിൽ വിരിച്ച് മുസല്ലപ്പുറത്ത് വന്ന ആളാണ് ആര്? മുഹമ്മദ് കോയന്റെ ഇന്നത്തെ കോഴിക്കോട് കാലത്തിന്റെ ആദ്യത്തെ വല്യാപ്പ കേരളത്തിൽ വന്ന് കടലിൽ മുസല്ല വിരിച്ചു വന്നതാണ്. ആര് സമ്മതം കൊടുത്തിട്ട്? മുസ്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് കേരളം. ഇത് വല്ലാത്തൊരു നാട്, ഇത് തോഫിയക്കുള്ള നാടാണ്. ചിന്തിക്കളെ ചിന്തിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവര് തുറമുഖത്ത് വന്നപ്പോൾ കപ്പലില്ല, മുസല്ല കടലിൽ വിരിച്ച് മുസല്ലപ്പുറത്ത് കയറി വന്നു. നേരെ എത്രയോ പാട്ടുകൾ അതിനെപ്പറ്റി, പിന്നെ തിരെ മൗലൂദ് ചരിത്രം, പാട്ടുകൾ, രേഖകൾ, മാപ്പിളപ്പാട്ട്, കൈമുട്ടിപ്പാട്ട്, ഇതൊക്കെ പഴയ കാലത്ത് ഒരുപാട് പാട്ടിൻ്റെ ചരിത്രങ്ങളുണ്ടല്ലോ മലബാറിൽ. കല്യാണപ്പാട്ട്, കൈകുട്ടി പാട്ട്, കോൽക്കളിപ്പാട്ട്, ഈ പാട്ടുകളിലെല്ലാം മുസല്ല വിരിച്ച് വന്ന മുഹമ്മദ് ജമലിനെ പറ്റി എത്രയോ പാട്ടുകളുണ്ട്, മൗലീദുണ്ട്, രേഖ ഉണ്ട്, ചരിത്രമുണ്ട്. ചിന്തിക്ക്, ചിന്തിക്കണം. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ജമലിയ കുടുംബത്തിന്റെ വലിയ താരിഖ് ഷാമിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഷാമിൽ അഷ്ജറത്തു തയ്യിബ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ജമലിയ കുടുംബം ഇവിടെ വന്ന രീതി പറയുന്നുണ്ട്. അതും ആ ചരിത്രവും അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. അപ്പോൾ എല്ലാ കബീല, അതായത് എല്ലാവർക്കും താല്പര്യമായിരുന്നു ഇങ്ങോട്ട് വരാൻ. കേരളത്തേക്ക് ബഹുമാനപ്പെട്ട മൗലത്തവീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മമ്പുറമി തങ്ങൾ പോരുമ്പോൾ തൻ്റെ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് 15 വയസ്സാണ്. അപ്പോൾ 15 വയസ്സായ കുടുംബത്തിലെ മൂത്ത കാക്കയിൽ നിന്ന് പഠിക്കുന്ന സീതി എന്ന പേരിലുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്കും കേരളത്തിലേക്ക്, ചെറിയ കുട്ടി 15 വയസ്സാണ്, മൗലദവീല ഖുതുബുസ്സമാൻ ഇങ്ങോട്ട് വരും പുറപ്പെടുമ്പോൾ 15 വയസ്സാണ്. അപ്പോൾ അന്ന് മൗലദവീല പഠിക്കുന്ന ആളാണ്. അതേ സമയത്ത് മൗലദവീല ഖുതുബുസ്സമാനിൽ നിന്ന് പഠിക്കുന്ന തൻ്റെ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടിയുണ്ടായിരുന്നു കുടുംബത്തിൽ. ആ കുട്ടിക്കും പോരാൻ കൂടിയ കേരളത്തിലേക്ക് പോരാൻ, തെരീമിൽ നിന്ന് ഹള്ളറമൗത്തിലേക്ക് പോരാൻ കുതിര കിട്ടിയില്ല. കുതിരപ്പുറത്ത് വരണം, കുതിര കിട്ടിയില്ല. കുതിര സംഘടിപ്പിച്ച് വരാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും കാഫില സംഘത്തിൽ തെരീമിൽ എത്തിച്ചേർന്നാൽ ഞാൻ എന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് മൗലദവീലെ സീതിയോട് പറഞ്ഞു. അന്വേഷിച്ച് കുതിരയും കിട്ടിയില്ല, കാഫിലയും കിട്ടിയില്ല. നേരം പുറത്ത് സുബഹ് നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദ് സമയത്ത് ഈ ചെറിയ കുട്ടി എണീറ്റു. അപ്പോൾ മനസ്സിൽ ബേജാറായി, നാളെ കുടുംബത്തിലെ എൻ്റെ കാരണവരും ഉസ്താദുമായ മൗലദവീല പോകുന്ന ദിവസമാണല്ലോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. മിസ്വാക്ക് കൊണ്ട്, ചരിത്രം, മിസ്വാക്ക് കൊണ്ട് തിണ്ടിനെ അടിച്ചു. തിണ്ട് ഹലർമൗത്തിൽ പോയി നിന്നു. ആ മഹാൻ ബഹുമാനപ്പെട്ട മൗലദവീല ഖുതുബുസ്സമാന്റെ ശിഷ്യനായി ഇവിടെ താമസിച്ചു. പിന്നെ സയ്യിദ് ഫദലിന്റെ ഉസ്താദായി. അവർ മമ്പാട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മമ്പാട് മക്കാമിൽ കിടക്കുന്നത് തിണ്ടോടിച്ച തങ്ങളാണ്. അതായത് ചിന്തിക്കണം, കറാമത്തുകൾ കൊണ്ട് എത്തിച്ചേർന്ന മഹാന്മാർ ഇവിടെ അരമതി ഉണ്ടായിരുന്നു. വന്നവരൊന്നും പോയില്ല, വന്നവര് പോയില്ല. ഈ നാട്ടിന്റെ പ്രത്യേകതയാണ്. ഇവിടെ തമീമുൽ അൻസാരി എന്ന സ്വഹാബി, ബദറിൽ പങ്കെടുത്ത സ്വഹാബി വന്നപ്പോഴും ഇവിടെ താമസിക്കാനാ വന്ന്, ഇവിടെ താമസിച്ച് മരിച്ചു. എല്ലാവരും അങ്ങനെ റാഫിഅ, ദിഫാ, ഖതാദ, ഇതൊക്കെ ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരാണ്. അവരെല്ലാം കേരളത്തിൽ വഫാത്തായി കിടക്കുന്നുണ്ട് എന്നാണ് പ്രധാന അഭിപ്രായം. പിന്നെ അനവധി കബീലക്കാർ വന്ന്, ആ കബീലക്കാരെല്ലാം ഇവിടെ ദീൻ പഠിപ്പിച്ചു. പിന്നെ ഇവിടെ
മഹാന്മാരായ ഉലമാക്കൾ വന്ന്, വലിയ വലിയ മശായിഖന്മാർ വന്ന്, ആലിമീങ്ങൾ വന്ന്. ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി പെരിങ്ങത്തൂരിൽ വരുന്നത് ഹിജ്റ 220-ൽ റളിയല്ലാഹു അൻഹു. ഉമർ സമർക്കന്ദി അപ്പുറത്ത് വന്നു അതിഞ്ഞാലിൽ റളിയല്ലാഹു അൻഹു. വലിയ വലിയ ആരിഫീങ്ങൾ, വലിയ വലിയ സ്വാലിഹീങ്ങൾ, എംപോർഡ് വലിയ വലിയ ഖാദിരി തരീഖത്തിലെ മശായിഖന്മാർ ഇവിടെ വന്ന് അബ്ദുറഹ്മാൻ ശൈഖിനെ പോലെ ബഹുമാനപ്പെട്ട നക്ഷബന്തി തരീഖത്തിന്റെ ശൈഖാണ് ബഹുമാനപ്പെട്ട താനൂലിൽ കിടക്കുന്ന അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ മുഖാമികൾ ഇവരൊക്കെ അസ്ല് അവിടെ നിന്ന് വന്നവരാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, 500 കൊല്ലം മുമ്പ് മാബറിൽ നിന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂമികൾ ഇവിടെ വന്നു, എന്നിട്ട് ഇൽമ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇൽമിനെ വീണ്ടും ജയിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ വലിയ വലിയ ശില്പികൾ ഇവിടെ വന്നു. ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് കേരളം കാണാൻ വലിയ കൊടിയുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്നു ഹജർ കേരളത്തിൽ വന്നു എന്നാണ് ചരിത്രം. ഇബ്നു ഹജറിന്റെ ശിഷ്യനാണ് രണ്ടാം മഖ്ദൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയത്, അദ്ദേഹമാണ് കുഞ്ഞിപ്പള്ളി മരച്ചോട്ടിൽ കിടക്കുന്നത്. മഹാനായ രണ്ടാം മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവരാണ് ഫത്ഹുൽ മുഈൻ. ലോകപ്രശസ്ത കിതാബാണ് ഫത്ഹുൽ മുഈൻ. അല്ലാഹുവിന്റെ ഇജ്ജത്ത് വർദ്ധിപ്പിക്കട്ടെ. ലോകത്ത് ഫത്ഹുൽ മുഈൻ പഠിപ്പിക്കാത്ത നാടില്ല. മക്കായിൽ നിങ്ങൾ കേരളം അള്ളാഹു ചെയ്ത ഒരു വഴി, കേരളത്തിനെ ശരിക്ക് പഠിക്കണം. ഇതൊരു വല്ലാത്ത തോഫിയക്കുള്ള നാടാണ് ഇത്. അള്ളാഹു ഈ ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ. ഇവിടെ ഈ മാർഗത്തെ തൊട്ട് ആരും തെറ്റിപ്പോവുകയും വേണ്ട. ഈ മാർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞവന് ഭാഗ്യക്കാരനാണ്. നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട വലിയ വലിയ മശായിഖന്മാർ വന്നു, ഞാൻ പറഞ്ഞില്ല, 500 കൊല്ലം മുമ്പ് മഖ്ബറിൽ നിന്ന് വന്ന് മഖ്ദൂമീങ്ങൾ, ഒന്നാം മഖ്ദൂമി 25 കിതാബ് ഉണ്ടാക്കി. ഒന്നാം മഖ്ദൂം മഖ്ദൂമുൽ കബീർ 25 കിതാബ് ഉണ്ടാക്കി. മുത്തഫരിദ് അദക്കിയ അടക്കം 25 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാം മഖ്ദൂം റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട കിതാബാണ് മൻഖൂസ്. മഅബറിൽ നിന്ന് വന്ന മഖ്ദൂമുൽ കബീർ 25 കിതാബ് ഉണ്ടാക്കി. ഇന്ന് പള്ളി ചെന്ന ആദ്യം മുടുന്ന ലോകത്തെ അനവധി തുടങ്ങി പഠിക്കുന്നവർ പഠിക്കുന്ന കിതാബാണ് മുത്തഫരിദ്. മുത്തഫരിദ് ഉണ്ടാക്കിയത് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. പൊന്നാനി പള്ളിയുടെ നേരെ പുറത്തെ ആ മണലിന്റെ കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നുറങ്ങുന്ന മഹാനായ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തമായ 25 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അദക്കിയ. ലോകം മുഴുവനും പഠിപ്പിക്കുന്ന കിതാബാണ് അദക്കിയ. ലോകം മുഴുവനും മിസറിൽ പഠിപ്പിക്കുന്നുണ്ട്, സുഡാനിൽ പഠിപ്പിക്കുന്നുണ്ട്, ലോക രാജ്യങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന കിതാബാണ് അദക്കിയ. തസവുഫിന് ഇത്രയേറെ ലളിതവും ഇത്രയേറെ മടക്കാൻ കഴിയാത്ത ശൈലിയിലുമുള്ള ഒരു അവതരണം തസവുഫിൽ ഉണ്ടാവൂല. അത്രയും കിതാബാണ് ബഹുമാനപ്പെട്ട അദക്കിയ ഉണ്ടാക്കിയത് 500 കൊല്ലം മുമ്പ് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. മലപ്പുറം ജില്ലക്കാരെ, അവിടുത്തെ ഖബറും മലപ്പുറം ജില്ലയിൽ തന്നെ. ജനങ്ങളെ, നിങ്ങൾ ഇപ്പോൾ മക്കത്ത് ചെല്ലുക. മക്കയിൽ ചെന്നാല് മക്കയുടെ പരിശുദ്ധ കബാലയത്തിന്റെ മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തിറങ്ങിയാലുള്ള വലിയ ഷോപ്പിംഗ് മാളുകളിലെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടമുള്ള സ്ഥാപനങ്ങൾ കുത്തുബ് ഖാനകളാണ്, മക്തബകളാണ്, വലിയ വലിയ ബുക്ക് സ്റ്റാളുകളാണ്.
അവിടെ ക്ലോക്ക് ടവർ ബിൽഡിംഗ് ആയാലും വേണ്ടില്ല, അപ്പുറത്തെ ബിൽഡിംഗ് ആയാലും വേണ്ടില്ല. ആ ബിൽഡിംഗിലെ മാളുകളിൽ ഇന്നും ഏറ്റവും കച്ചവടമുള്ളത് കിതാബുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ്. ആ കിതാബ് വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ ചെന്നിട്ട് യാനത്ത് ചോദിക്കുക. യാനത്ത് ഫത്വഹുൽ മുഈന്റെ വ്യാഖ്യാനമാണ്. യാനത്ത് ഗോഡാണ് പോവില്ല, കണ്ണിന്റെ മുന്നിൽ നിർത്തിരും. അതായത് ഏറ്റവും മുന്നിൽ വെച്ചിട്ടുണ്ട് യാനത്ത്. ഞാനത് പലവട്ടം പരിശീലിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? യാനത്ത് ത്വാലിബീൻ ഫത്വഹുൽ മുഈന്റെ വ്യാഖ്യാനമായ കിതാബാണ്, നാല് വള്ളിയും. അത് കബാലയത്തിന്റെ പരിസരത്തുള്ള ഒരു കുത്തുബഖാനിൽ ചെന്നിട്ട്, ഒരു മക്തബിൽ ചെന്നിട്ട്, ഒരു ബുക്ക് സ്റ്റാൾ ചെന്നിട്ട് യാനത്ത് തരിയെന്ന് പറഞ്ഞാൽ അയാൾ ഗോഡൌൺ പോകേണ്ടി വരില്ല, നേരെ നിർത്തരും. എന്തുകൊണ്ട്? ആ ബുക്ക് സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനം യാനത്താണ്. അപ്പോഴല്ലേ മുന്നിൽ വെക്കുള്ളൂ. ഞാൻ അടുത്ത കാലത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. യഅനത്ത് ഫത്വഹുൽ മുഈന്റെ വ്യാഖ്യാനമാണ്. ആരാ എഴുതിയത്? സയ്യിദുൽ ബക്കരി. സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു യഅനത്തിൽ ഖാല ഷൈഖുനാ ഖാല ഇമാമു ഖാല ഷൈഖുനാ വല്ലദീ യുരീദു ഷൈഖുനാ. ഷൈഖുനാ ഉദ്ദേശിക്കുന്ന കാര്യം, ഷൈഖുനാ പറയുന്ന കാര്യം, ഷൈഖുനാ ഷൈഖുനാ പറയുന്നത് ആരെയാണെന്നറിയോ ജനങ്ങളെ? മലപ്പുറത്തിൻ കോഴിക്കോട്ടിന്റെയും കണ്ണൂരിന്റെയും ഇടയിൽ മലപ്പുറം ഹാസിലിൽ നിന്ന് വന്ന് അവസാന ഉമ്മയുടെ നാടാണ് ചോമ്പാല്. ചോമ്പാലിൽ പോയി മരിച്ചേ. ബാപ്പാടെ നാട് പൊന്നാനി, ഉമ്മാടെ പാട് ചോമ്പാട്. ചോമ്പാൽ അവിടെ പോയി മരണപ്പെട്ടു. അങ്ങനെ കുഞ്ഞിപ്പള്ളിയുടെ ചോട്ടിൽ ഖബറായി. കാല ഷെയ്ഖുന എന്ന് സയ്യിദുൽ ബക്കരി ഹിജാസിയ ഹിജാസുകാരനാണ് സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഷെയ്ഖുന എന്ന് വിളിക്കുന്നത് ആ കുഞ്ഞിപ്പള്ളിയുടെ ചുവട്ടിൽ, ആ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന മഹാനായ രണ്ടാം മഖ്ദൂമിനെയാണ്. റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അനവധി കിതാബുകളുടെ മുസന്നിഫീങ്ങൾ ഇവിടെ ഉണ്ടായി. ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത തന്റെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് 28.5 കൊല്ലം കഴിഞ്ഞാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അതിൽ 12 കൊല്ലവും കേരളത്തിലാണ്. ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത 12 കൊല്ലം കോഴിക്കോട്ടും മലബാറിലും കേരളത്തിലും അദ്ദേഹത്തിന്റെ ജീവിതം. ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത എത്ര നാട്ടിൽ പോയി, പക്ഷെ ഈ നാടിലാ കൂടുതൽ താമസിച്ചത്. കാരണം ഇവിടുത്തെ ദീന് അവരെ അത്ഭുതപ്പെടുത്തി. ഇത് വല്ലാതെ ദീനുള്ള ഒരു നാടാണ്. പടച്ചോനപ്പേടി ദീന് ഖൈർ ചിന്തിക്ക്. അസാൻ നഹീം മിതാന നാമോ നിഷാൻ ഹമാരാ. ഒരിക്കൽ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാമവും അടയാളവും അത്ര എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ കഴിയൂല. ഇത് അടയാളങ്ങളും നാമങ്ങളും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ജനതയാണ് കേരളത്തിൽ. അഹ്ലി സുന്നത്തി വൽ ജമാഅ അഥവാ സത്യദീൻ. അല്ലാഹു ഇജ്ജത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. എമ്പാടിയും മഹാന്മാര് സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ വലിയ 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 മശായിഖന്മാര് ആരിഫീങ്ങള്. ഒരു ചെറിയ പാത്രത്തില് കുറച്ചാളുകൾ അവിടെ ഇരുന്ന് ദിക്ര ചെല്ലും. കുറ്റിച്ചറ പള്ളിയുടെ ബാക്കിൽ ജിഫിരി ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ മുറ്റത്ത് കുറച്ചാളുകൾ ദിക്ര ചെല്ലും. അപ്പോൾ അവർക്ക് ആ കൂടിയ നാലാൾ 10 ആൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സയ്യിദ് ജിഫിരി പറയും. അപ്പോൾ സയ്യിദ് ജിഫിരി യുടെ വീട്ടിൽ അടുപ്പത്ത് നെയ്ച്ചോറ് വെക്കും. നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ സയ്യിദ് ജിഫിരി പറയും, അരി എടുക്കുന്നതിന് മുമ്പ് എന്നോട് പറയണേ. അങ്ങനെ അരി എടുക്കുന്ന സമയത്ത് പോകും, ഒരരി വാരിയിട്ട്, ഒരു പിടി അരി വാരിയിട്ട് അതിലിടും. അപ്പോൾ തന്നെ വരുന്ന ആളുകൾക്കറിയാം ഇന്ന് കാര്യമായ ആളുകൾ വരാനുണ്ട്, ദിക്ര തീരൂല. അപ്പോഴത്തിന് ടിപ്പു സുൽത്താൻ ആയിരക്കണക്കായ ആളുകളെയും കൊണ്ട് കോഴിക്കോട് എത്തും. എന്നിട്ട് അത്ര പോന്ന പാത്രത്തിൽ ആ ആയിരക്കണക്കായ പട്ടാളക്കാരും ആ കൂടിയ ആളുകളെല്ലാം ഭക്ഷണം കഴിക്കും. അത്ര പോന്നൊരു പാത്രത്തിൽ ഒരു ദിവസം വന്നപ്പോൾ കോഴിക്കോട് വെള്ളക്ഷാമമാണ്. ടിപ്പു സുൽത്താനും ആളുകളും വന്ന്, അപ്പോൾ വെള്ളക്ഷാമമാണ്. വെള്ളക്ഷാമമായപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ടവർ സയ്യിദ് ജിഫിരി തങ്ങളോട് പറഞ്ഞു, ഇവിടുന്ന് സ്ഥലം നിർണയിച്ചാൽ
എന്നാല് ഞാൻ പണിയെടുപ്പിച്ച് തരാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സ്ഥലം നിർണയിച്ചു കൊടുത്തു. അത് മാനവിക്രമൻ രാജാവിന്റെ സ്ഥലമായിരുന്നു. ആരോ പോയി മാനവിക്രമൻ രാജാവിനോട് പറഞ്ഞു, സെയ്ദ് ജഫരി കോഴിക്കോട്ട് വെള്ളക്ഷാമം തീ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളത്തിന് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടിപ്പു അതിന് തൊഴിലാളികളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാനവിക്രമൻ പറഞ്ഞു, എന്നാ സ്ഥലം നാം വിട്ടുകൊടുത്തിട്ടുണ്ട്. പിറ്റേന്ന് സെയ്ദ് ജഫരി തങ്ങള് രാജാവിന്റെ സാന്നിധ്യത്തിൽ കുറ്റിയടിച്ചു. നേരെ മൈസൂരിൽ നിന്ന് തൊഴിലാളികൾ ഇറക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ് മാനാഞ്ചിറക്കുളം. അതാണ് മാനാഞ്ചിറക്കുളം, രാജാവിന്റെ ഭൂമി. തൊഴിലാളികൾ മൈസൂരിൽ നിന്ന് കൊണ്ടിരുന്നു. എന്ത്, നേരം വെളുക്കുന്നവരെ ഉറങ്ങാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സെയ്ദ് ജഫരി പറഞ്ഞാൽ അത് അക്ഷരം പ്രതി സ്വീകരിക്കുന്ന ആളായിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ എല്ലാ ആളുകളുടെ ഒരു മഹത്വമാണ് ഞാൻ ഈ പറയുന്നത്. വലിയ വലിയ ആശയങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു. ആശയങ്ങളിൽ പ്രധാനിയാണ് വെളിയങ്കോട് മൽക്കാലി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ ആശയങ്ങൾ ഇവിടെ ഉണ്ടായി. വലിയ റസൂലിനോട് ആശക്കുള്ളവര് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇവിടെ മൊത്ത ചരിത്രം കേരളത്തിന്റെ ചരിത്രം ഒരു ഇഷ്കാണ്. സത്യത്തിൽ മിസറിലാണ് ബുർദ ഉള്ളത്. മിസർ കഴിഞ്ഞാൽ പിന്നെ ബുർദ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള നാട് കേരളമാണ്. മിസർ കഴിഞ്ഞാൽ മിസറിന് അള്ളാഹു ഒരു തോഫീഖ് കൊടുത്തിട്ടുണ്ട്. എന്തായിട്ടും ആ നാടിന് ഇജ്ജത്തിന്റെ തോഫീഖ് മിസറിലാണ്. ബുർദത്തു ഷരീഫ മിസറിലാണ് അതുണ്ടാക്കിയത്. അതില് വലിയ വലിയ ഐ എ എസിന് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ബുർദ കാണാതെ കിട്ടുന്ന ആളെ എനിക്കറിയാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, വക്കീല് ഇവർക്കൊക്കെ ബുർദ കാണാതെ കിട്ടുന്നത് എനിക്കറിയാം. എത്രയോ പള്ളികളിൽ മിസറിൽ ഇപ്പോഴും ഉണ്ട്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാല് ആളുകൾ എണീറ്റ് നിന്ന് ബുർദ ചൊല്ലിയിട്ടാണ് പിരിയുക. അലക്സാണ്ട്രയിൽ ഒരു പള്ളിയുണ്ട്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കരയ്ക്ക് ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇതേപോലെയാണ്, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാല് ബുർദ ചൊല്ലും, എന്നിട്ടാണ് പിരിയ. മിസർ കഴിഞ്ഞാല് ബുർദക്ക് ഏറ്റവും പ്രചാരമുള്ള നാട് കേരളം. ലോകത്ത് എന്ന് തുടങ്ങിയതാണ് ആ പ്രചാരം. കേരളത്തിൽ ഇതേ അവസ്ഥ തമിഴ്നാട്ടിൽ കാണാനില്ല, ഇതേ അവസ്ഥ കർണാടകത്തിൽ കാണാനില്ല. കേരളം അങ്ങനെയല്ല. കേരളത്തിൽ ഏകദേശം 800 കൊല്ലമായി ഇൽമിന്റെ മജ്ലിസിൽ ഇൽമിന് മുമ്പ് ബുർദ ചെല്ലാറുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തുപോയി. അത് മജ്ലിസിൽ നിന്ന് ബുർദയെ രക്ഷപ്പെടുത്തിയതോ അതോ മജ്ലിസിന് ഗുരുത്തക്കേട് ഉണ്ടായതോ എന്തോ അല്ലാഹു അലം. എന്തായാലും ചിലപ്പോൾ മജ്ലിസ് തന്നെ അട്ടിമറിഞ്ഞതുകൊണ്ട് മജ്ലിസുകളിൽ നിന്ന് ബുർദയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതുമാകാം. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നിയാസം വിളിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ ബുർദയല്ല എന്നാൽ മോശമാണല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ബുർദയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെന്നൊന്നും അറിയില്ല. എന്തായാലും 800 കൊല്ലത്തിന്റെ ചരിത്രം എന്റെ കുട്ടിക്കാലത്ത്, ഇപ്പോൾ അദവും മര്യാദയും നഷ്ടപ്പെട്ടു പോയ ഈ കാലാണ് മാറ്റിവെച്ചാൽ ഒരു 15-20 കൊല്ലം മുമ്പ് വരെ ഒരു ഇൽമിന്റെ 4 വാക്കൊരാൾ പറയണമെങ്കിൽ ബുർദ ചെല്ലണമെന്നത് കേരളത്തിന്റെ ഷർത്ത. ഇത് മിസർ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുർദക്ക് പ്രചാരമുള്ള നാട് കേരളമാണ്. കേരളത്തിന് ഇത് മാത്രം മതിയാവും രക്ഷപ്പെടാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് എന്ന് ഇമാം ബൂസൂരിയുടെ ഉസ്താദ് ഇമാം ബൂസൂരിയോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ബുർദ. ബുർദ മേലെയാകും, ബുർദയെ മറ്റൊന്ന് മേലെയാക്കൂല. ബുർദയെ മേലെയാകും, ബുർദയുടെ മേലെ ഇഷ്കിൽ ഖിയാമത്ത് നാൾ വരെ ഒരു കിതാബ് ഉണ്ടാവൂല. അത്ര വലിയ കിതാബാണ് ബുർദത്തു ഷരീഫ. ആ ബുർദ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഏതെങ്കിലും നേരത്ത് ബുർദ ചെല്ലുന്ന വീടുകള് പള്ളികള് ഇഷ്ടം പോലെ കേരളത്തിൽ ഇന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കേരളത്തിനെ 1400 കൊല്ലമായിട്ട് അള്ളാഹു മുസീബത്തിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു കൊടുങ്കാറ്റ് തമിഴ്നാട് ഉണ്ടായിട്ടുണ്ട്.
ആന്ധ്രണ്ടായിട്ടുണ്ട്. നമ്മളെ തൊട്ടടുത്ത നാടിനെ പറ്റി ഞാൻ ഈ പറയുന്നത്, എൻ്റെ അളവിൽ ആയുസ്സിൽ ഒരുപാട് തവണ തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ആയുസ്സിൽ ഓർമ്മയിൽ ഒരുപാട് തവണ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ആന്ധ്രയിലുണ്ടായിട്ടുണ്ട്, കർണാടകയിലുണ്ടായിട്ടുണ്ട്, ഭൂമി വിൽക്കുണ്ടായിട്ടുണ്ട്. അള്ളാൻ സഹായത്താൽ 1400 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ഇതൊന്നും കേരളത്തിലില്ല. 1400 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഇങ്ങനെ കാണാനില്ല. അപൂർവമായി കോളറകൾ ഉണ്ടായിട്ടുണ്ട്. ആ കോളറ മൗലിദ് ഓടിയിട്ട് ഉടനെ കരിച്ചിട്ടുണ്ട്. കോളറ കരിക്കാൻ വേണ്ടിയിട്ടാണ്, കോളറ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മംഗൂസ് ഇറങ്ങിയത്, ഇറക്കിയത്. നിങ്ങളെ ചിന്തിക്കണം, ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. ഇവിടെ ഭൂമി വിളിക്കല്ല, ഭൂമി പിന്നെ കുലുങ്ങണ്ട ഇവിടെയല്ലേ, കടലിനോട് അത്ര തൊട്ടല്ലേ ഇത്. കടലിന് കേരളത്തെ അടിയിലാക്കാന് 6 മിനിറ്റ് മതിയാവുന്ന സുനാമി വന്നതുപോലെയുള്ള വെള്ളം വന്നാൽ 6 മിനിറ്റ് കൊണ്ട് കേരളത്തെ വെള്ളത്തിനടിയിലാക്കാൻ കഴിയുന്ന ചിന്തിക്ക്. ഇനി നിങ്ങളെ ചിന്തിക്കണം, ഇങ്ങോട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തേ അങ്ങ് ഒരു ജനതയിലുണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷ ഇറങ്ങുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹു വഅന്ത ഫീഹിം നബിയേ, അങ്ങ് ഒരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതയിൽ ശിക്ഷ ഇറങ്ങുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതയിൽ ശിക്ഷ ഇറങ്ങൂല. നബി ഉണ്ടാവുന്നതിന് പകരമാണ് ദിക്റു സനാഇ റസൂലില്ലാഹി, റസൂലുള്ളാഹി സനാഇ, റസൂലുള്ളാഹിനെ പറ്റി പാടുക, പറയുക എപ്പോഴും എപ്പോഴും എപ്പോഴും. ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട്, നാളെ ഇൻഷാല്ലാ പങ്കെടുക്കും. റബിയുല്ലവലായോ ഇല്ല, റബിയുല്ലവലായാലും ആയില്ലെങ്കിലും ഇവിടുത്തെ കണക്ക് അങ്ങനെയാണ്. ഇവിടുത്തെ സ്വാലിഹ്യങ്ങളൊക്കെ എന്നും അങ്ങനെയാണ്. സ്വാലിഹ്യങ്ങൾ ഇവിടെ മുത്തഖിങ്ങൾ സ്വാലിഹ്യങ്ങൾ പടച്ചോനെ പേടിക്കുന്ന ആളുകളൊക്കെ അഞ്ചാത്ത് നിസ്കരിച്ചാൽ പിന്നെ മൗലിദോട് കഴിയുക, നിസ്കാരം കഴിഞ്ഞ് പിന്നെ. അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാരുമായി ഈ അടുത്ത ദിവസം ഒരു പരിപാടിയിലും ഞാൻ ഒരുമിച്ചുകൂടി, നേരം വൈകിയിട്ടുണ്ട്, ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മൗലിദോടാണ്, അദ്ദേഹം 4 വരി മൗലിദോദിന് ചോറ് വിളമ്പിയാൽ മതി എന്ന്. അതായത് ഒരു ജന, നിങ്ങൾ ചിന്തിക്കണം, ഒരു ജനതയിൽ പടച്ചവനെ പേടിക്കുന്ന ഈ ജനത്തിൻ്റെ പ്രത്യേകതയാണത്, ഇവിടുത്തെ ആലിമ്യങ്ങളെ പ്രത്യേകതയാണ്, സൂഫിയാക്കളെ പ്രത്യേകതയാണ്, സ്വാലിഹ്യങ്ങളെ പ്രത്യേകതയാണ്. ഹബീബായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ ഒന്നും ചെയ്യൂല. ചിന്തിക്ക്. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ നബിയെ അങ്ങൊരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതയിൽ ശിക്ഷ ഇറങ്ങുകയില്ല. ഒരു ജനതയിൽ മുത്തു നബി ഉണ്ടെങ്കിൽ ശിക്ഷ ഇറങ്ങൂല. മുത്തു മുഹമ്മദ് മുസ്തഫ അവർക്ക് പറഞ്ഞ മുത്തു മുഹമ്മദ്, 1400 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും കമ്മി ആകുമ്പോഴത്തിന് ഉലമാക്കളാകട്ടെ തെല്യപ്പെടുത്തും, ജനങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങും, പ്രശ്നങ്ങൾ പരിഹരിക്കും, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പല ഘട്ടങ്ങളിലായി മംഗൂസ് ഉണ്ടാക്കിയ കാലത്തല്ല പിന്നെ നടപ്പിലാക്കി, കടലുണ്ടിയിൽ 100 കൊല്ലം മുമ്പ് മംഗൂസ് നടപ്പിലാക്കി, കടലുണ്ടിയിൽ 100 കൊല്ലം മുമ്പ് മംഗൂസ് നടപ്പിലാക്കി. എന്തിന്? കടലുണ്ടിയിൽ എന്നെ കോളറ ബാധിച്ചു, ഒരൊറ്റ വയറ്റ് നോക്കിക്കൊണ്ട് ജനങ്ങൾ മരിക്കാൻ തുടങ്ങി. അങ്ങനെ അധികരിച്ചപ്പോൾ കടലുണ്ടി ചാലിയം ഭാഗത്ത് മൗലിദ് നടപ്പിലാക്കി മംഗൂസ്. ചോദിച്ചു നോക്കി, അത് അവരുടെ പേരക്കുട്ടിയാണ് ഇന്നത്തെ മുഹമ്മദ് വായജമലുല്ലേലി, ഇതൊക്കെ സനത്ത് കൃത്യമാണ്. കോളറ മലബാറിൽ ബാധിച്ചപ്പോൾ പരിഹാരമായി മംഗൂസ് മൗലൂദ് ഉണ്ടാക്കി, ബഹുമാനപ്പെട്ട മഹാനായ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. ഈ മുണ്ടക്കുളത്ത്, ഈ എന്താ പറയുക, മുണ്ടക്കുളം എന്നൊരു പ്രദേശമുണ്ട് ഇവിടെ, അതുകൊണ്ടവിടെ ഇത് അങ്ങോട്ട് കയറിയാൽ എടവണ്ണപ്പാറ എത്തുന്നതിന് മുമ്പ് മുണ്ടക്കുളം എന്നൊരു പ്രദേശമുണ്ട്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ 11 ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചു, നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അവർ അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട സൂഫിയായിരുന്ന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ സമീപിച്ചു.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊക്കെ കീറിക്കിട്ട് നമ്മളെ അമേരിക്കയിൽ പോണ്ട, നമ്മളെ തൊട്ടടുത്തുള്ള നാടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇവിടെ ഈ കൊണ്ടോട്ടിന് അങ്ങോട്ട് കയറിയാലും മുണ്ടക്കുളം എന്നൊരു നാടുണ്ട്. ആ നാട്ടിൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട 11 ആൾക്ക് ക്യാൻസറായി. നാട്ടുകാർ പേടിയായി, കാരണം ഉമറാക്കൾ പ്രധാനപ്പെട്ടവർക്കൊക്കെ ക്യാൻസർ. അപ്പോൾ ഇതൊരു ബല ആണെന്ന് അവർ മനസ്സിലാക്കി. അവർ നേരെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് പോയി. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ, 10 കൊല്ലം മുമ്പാണ് ഈ സംഭവം. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് ചെന്നു. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാര് ഉടനെ അവരോട് മാസത്തിൽ ഒരിക്കല് ഒരു ജലാലിയ റാത്തീബും ഒരു മംഗൂസും നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പറഞ്ഞു അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. 6 കൊല്ലം മുമ്പ് എന്റെ മഹലിൽ ഒരു ബല ഉണ്ടായി. എന്റെ മഹലിൽ ഒരു ബല ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഈ പ്രദേശത്തുകാരനാണ് അന്ന് ഞങ്ങളുടെ മഹലിലെ ഖാളി അഷ്റഫ് മുസ്ലിയാർ എന്ന ഒരാൾ ഈ കൂനോൾമാട് ഇവിടെയുള്ള ഇവിടെയല്ലേ കൂനോൾമാട് ഇവിടെ അല്ലേ അവിടെ ഇവിടെ കൂനോൾമാടുള്ള അഷ്റഫ് മുസ്ലിയാർ എന്ന അർമിയ മുസ്ലിയാരുടെ ശിഷ്യനായ അഷ്റഫ് മുസ്ലിയാരാണ് അന്ന് എന്റെ മഹലിലെ ഖാളി. 6 കൊല്ലം മുമ്പ് അങ്ങനെ ഞങ്ങൾ കുറച്ചാളുകൾ അത്തിപ്പറ്റ മൈതീനോട് പോയി പറഞ്ഞു നാട്ടിൽ വലിയൊരു ബല ആണ്, ഒരു സുഖമല്ല, പല ആളുകൾ രോഗികൾ, പല മുസീബത്തുകൾ, ഒരു പ്രയാസം, വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ എന്താ അതിന് ചെയ്യുക? ചിലർ ആക്സിഡന്റിൽ മരിച്ചു, വലിയ വലിയ കൊമ്പന്മാർ പെട്ടെന്ന് ആക്സിഡന്റിൽ മരിച്ചു, ചില ആളുകൾക്ക് വലിയ രോഗം, കുടുംബങ്ങളിലൊക്കെ പ്രയാസങ്ങൾ, മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ പിണക്കം അധികരിച്ചു, ഒരു സുഖമില്ലാതായി, പള്ളിയിൽ വലിയ വിഷമത്തിൽ, മഹലിൽ വലിയ വിഷമത്തിലാണ്, വെള്ളിയാഴ്ച ജുമാക്ക് കൂടുമ്പോൾ പോലും ഒരു സമാധാനമില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ, അന്ന് ഞാനും ആ മജ്‌ലിസിലുണ്ട്, അപ്പോൾ പറഞ്ഞ് നിങ്ങൾ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിരുന്നിട്ട് 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്തഗ്ഫ അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ഒരു ചെറിയ ദുആ നടത്തിയതിന് ശേഷം ആരോടും പോകരുത് നേരത്തെ പറയുക, എന്നിട്ട് ആ അസ്മാവ് ബദറിന്റെ ബദർ ബേറ്റിലെ അസ്മാവ് മാത്രം അവിടെ ഇരുന്നോണ്ട് ചെല്ലി തവസൽ നാബി ബസ്മില്ല എന്നുള്ള ബെയ്ത്തോട് ചെല്ലുക, എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചോളൂ എന്നു. ഈ കഴിഞ്ഞ മാസവും എന്റെ മഹലിൽ നടന്നിട്ടുണ്ട്, ആ ബല നീങ്ങിപ്പോയിട്ടും ഉണ്ട്. ഇതൊക്കെ സാക്ഷിയടക്കാൻ ഞാൻ പറഞ്ഞു. എന്താ കാരണം? ഈ നാടിനെ എന്നും സ്വാലിഹ്യങ്ങൾ നിയന്ത്രിച്ചു, എന്നും വലിയ വലിയ പണക്കാരു പ്രത്യക്ഷപ്പെട്ട ഇന്നും പണ്ടും ഒക്കെ ഈ നാടിനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആശ്രയങ്ങളാണ് നിയന്ത്രിച്ചിട്ടുള്ളത്. വലിയ വലിയ സ്വാലിഹ്യങ്ങളാണ് ഈ നാടിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. കല്ലിൽ കൊട്ടിയതുപോലെ വിവരമുള്ള ആളുകൾ എമ്പാടും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ വലിയ മുതസ്വഭീപ്യങ്ങളായ സ്വാലിഹ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹ് എന്ന് പറയുമ്പോഴത്തിന് പൊട്ടിക്കരയുന്ന ആളുകൾ ഉണ്ടായിരുന്നു എമ്പാടും. അതൊക്കെ സ്വഹാബത്തിന്റെ കാലം മുതലേ നമ്മുടെ നാടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഖൈറായ ഒരു സമ്പ്രദായമാണ്. ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം വന്നപ്പോൾ ആ നന്മ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനായ വരക്കൽ ബാലവി, മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരിൽ ഓടുകൂടെ 90 ആണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ മലയാളത്തിന് ലഭിച്ചിട്ടുള്ള ഇൽമിന്റെയും നിയന്ത്രണത്തിന്റെയും കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളമേതുള്ള. അതാണ് എന്റെ അടിസ്ഥാനം. പുതിയതായി ഒന്നും കണ്ടെത്താൻ വേണ്ടിയല്ല, പുതിയതായ ഒരു രീതി ഉണ്ടാക്കാൻ വേണ്ടി അല്ല. എന്തിനാ ഇത് ഉണ്ടാക്കിയത്? ഇതിനൊരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമില്ല, ഒന്നുമില്ല. മുമിനികളുടെ എല്ലാ ഭൗതികവും പാരത്രികവും ആത്മീയവുമായ അഭിവൃദ്ധിക്കൊക്കെ ഉണ്ടാകണമെന്ന് തന്നെ. എന്താ ലക്ഷ്യം? നേരായ വഴിയിൽ നിന്ന് മുമിനികൾ വ്യതിചരിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ നേരായ വഴിയിൽ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് ആലിമീങ്ങൾ ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമാഅത്തുൽ. അവരാരായിരുന്നു? അവരാ മുൻഗാമികളായ സ്വാലിഹ്യങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞില്ലേ തങ്ങളെ ഒരു മഹത്വം? ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ബാലവി മുല്ലക്കോയ തങ്ങളുടെ മഹത്വം. എന്തിനാ ഇത് ഉണ്ടാക്കിയത്? ഇതുണ്ടാക്കിയത് പഴയകാല നന്മയുടെ ആ അടിത്തറ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്.
ജനങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിലകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ദീനിന്റെ പുറംപൂച്ചിൽ നിന്ന് മനുഷ്യർ പുറംപൂച്ചുകൊണ്ട് മാത്രം വഞ്ചിതരാകാതെ ഹക്കായ അടിത്തറയിൽ മനുഷ്യന്റെ നന്മ നിലനിൽക്കാൻ വേണ്ടിയാണ്. ഇതായിരുന്നു പഴയകാല സ്വാലിഹ്യങ്ങൾ നടപ്പിലാക്കിയത്. അതിനു വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേളമിത്തുൽമാ. സമസ്ത കേളമിത്തുൽമാ, ഒരു പുതിയ തീരുമാനമോ ഒരു പുതിയ പ്രഖ്യാപനമോ ഉലമാഇന്റെ പ്രസ്ഥാനം നടത്തിയിട്ടില്ല. യഥാതിന്റെ ലക്ഷ്യം കുട്ടികൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളെല്ലാവരും അതിനെ സഹായിക്കണം എന്ന് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കും. ഞാൻ നീട്ടി പറയുന്നില്ല, കുറഞ്ഞ വാക്ക് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വഴിയിൽ നമ്മളെ ജനത നിലനിൽക്കണം. ബാക്കിയൊന്നും പേടിക്കണ്ട. ജല്ലജലാലായ സുബ്ഹാൻ നമ്മൾ നേരായ വഴിക്ക് പോയാൽ ലാ യദുറുക്കുമല്ല ഇദഹത്തദൈത്തും, നീ നേരായ വഴിക്കാണ് എങ്കിൽ പേച്ചവർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല നേരായ വഴിക്ക് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മതസൗഹാർദ്ദം, മനുഷ്യർ തമ്മിലുള്ള മതവിഭാഗത്തിലെ ആളുകൾ തമ്മിൽ സൗഹാർദ്ദം, സ്നേഹം, ഇതൊക്കെ അവിടെ എമ്പാടും ഉണ്ടായിട്ടുണ്ട്. ശത്രുതയില്ല, വലിയ നന്മ. മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകകൾ ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ. ഗാന്ധിജിയുടെ മൂത്ത മകൻ പോലും ഇവിടെ വന്നു. എന്തിന്? ഈ നാടിനെ ഹരിലാൽ വന്നു. ഈ മലബാറിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ താമസിച്ചു ഹരിലാൽ. 1936 ഹരിലാൽ വന്നിട്ടുണ്ട് മുസ്ലിം മലബാറിലെ മുസ്ലിമീങ്ങളുടെ മാത്രം നേരിട്ടറിയാൻ. 1936 ചിന്തിക്കി. അപ്പോൾ ഇവിടെ ഈ നന്മ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ള ഈ നന്മക്ക് സ്വഹാബത്തിലേക്ക് നീളുന്ന ഒരു അടിത്തറയുണ്ട്. ആ അടിത്തറ ഒരു കാരണവശാലും നമ്മളിൽ നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. സമസ്ത എന്നത് അത് കേവലം ഒരു സംഘടനയല്ല. പിന്നെ അതെന്താണ്? അത് ദീനിന്റെ ഒരു 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 വേലിയാണ്. അതായത് ദീനിനെ, ദീനല്ലാത്തതിനെ ജനങ്ങൾ ദീനായി തെറ്റിദ്ധരിക്കുമ്പോൾ, ദീനിനെ ദീനല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർക്ക് നേരിനെയും നേരുകേടിനെയും തിരിച്ചറിയാനുള്ള ഒരു 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 വേലി, അതിനൊരു ഒരു ഒരു മാനദണ്ഡം, ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേളമിത്തുൽമ. അങ്ങനെയുള്ള സ്വാലിഹ്യങ്ങളാണ് അതിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. അവരൊക്കെ വലിയ ആരിഫ്യങ്ങളായിരുന്നു, വലിയ സിദ്ദീഖങ്ങളായിരുന്നു. ബാംഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ പോലെ, ബഹുമാനപ്പെട്ട മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ, വാളക്കുളം അബ്ദുൽ ബാരിയെ പോലെ വലിയ വലിയ മഹാന്മാർ. അള്ളാഹുവിൻ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തന്ന ഒരു തോഫിയക്കിന് നമ്മളെ പൈതൃകത്തിനെ നമ്മൾ മറക്കരുത്. നമ്മൾ അവിടെ തന്നെ നിലകൊണ്ടാൽ തന്നെ മതി. നമുക്ക് ഇവിടെ എമ്പാടും വലിയ പൈതൃകമുണ്ട്. ഒരു നൂറ്റാണ്ടിനുള്ളിൽ തിരിഞ്ഞാൽ പോലും സിദ്ദീഖികളായ ആരിഫ്യങ്ങൾ നമ്മളെ ഇഷ്ടം പോലെ നമ്മളെ കയ്യിന്റെ മുന്നിൽ, കണ്ണിന്റെ മുന്നിലുണ്ട്. വലിയ 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 സ്വാലിഹ്യങ്ങളും സിദ്ദീഖികളും അള്ളാഹു എന്നല്ലാത്ത യാതൊരു വിചാരവുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് മഹാനായ സയ്യിദ് അബ്ദുൽ റഹ്മാൻ ബാഫഖിയാണ്, റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. കോഴിക്കോട്ടെ ജനാഢ്യന്മാരിൽ പ്രമുഖനായ ആ മനുഷ്യൻ സമുദായത്തിന് വേണ്ടി എല്ലാം കൊടുത്ത് മരിച്ചു. മക്കൾ സാധാരണ ഉപജീവന വഴികളിലൂടെ ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ മക്കൾ, തങ്ങളുടെ മക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ചെറിയ ഒരു പെട്ടിപ്പീടികയൊക്കെ നടത്തി അതുകൊണ്ടൊക്കെ കിട്ടുന്നത് കൊണ്ട് ഉപജീവനം നടത്തുന്ന മക്കൾ, തങ്ങളുടെ മക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇന്നുണ്ട്. തങ്ങളോ? തങ്ങള് കോഴിക്കോട് വലിയങ്ങാടി മാർക്കറ്റിലെ ഏറ്റവും വിറ്റുവരവുള്ള പാണ്ഡികശാലകളുടെ ഓണറാണ് സയ്യിദ് അബ്ദുൽ റഹ്മാൻ ബാഫഖി. എല്ലാം സമുദായത്തിന് സമർപ്പിച്ചിട്ട് മരിച്ചതാ. അവരാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപകൻ. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഉണ്ടാക്കിയതല്ല, ഇതിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെ കൊണ്ടുവന്ന് അങ്ങോട്ട് എല്ലാം
അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തതാ. കൊടാന 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 കോടി സമ്പത്തിന്റെ അധിപനായിരുന്നു മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി റഹ്മഹുല്ലാ. സമുദായത്തിന് കൊടുത്ത സമസ്തയുടെ പ്രസിഡന്റ്, സമസ്തയുടെ രണ്ടാമത്തെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി റഹ്മത്തുല്ലാഹി അലൈഹി, ബഹുമാനപ്പെട്ടവര് കോടാനക്കോടിയുടെ സമ്പത്തുള്ള ബാപ്പാന്റെ മകനായി ജനിച്ചതാ. മരിക്കുമ്പോ 2000 രൂപ ബാക്കിയുണ്ട്. അത് മയ്യത്ത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ മറവ് ചെയ്തതിന് ശേഷം അത് ബാക്കിയുള്ള പൈസ അവിടെ തന്നെ ദാനം ചെയ്യണം എന്ന് വസിയത്തും ഉണ്ട്. അത്ര തന്നെ ആകെ ഉള്ളത് അവസാനമുള്ള 2000 രൂപയാണ് ബാക്കിയുള്ളത്. കോടാനക്കോടിന്റെ ബാപ്പാന്റെ മകനായി ജനിച്ചതാ. ഇവരൊക്കെ നിങ്ങളെ ചിന്തിക്കണം. എല്ലാം ഉണ്ടായിട്ട് അത് സമുദായത്തിന് സമർപ്പിച്ചു പോയ ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ ചിന്തിക്ക്. സമുദായവും സമുദായത്തിന്റെ പൊതുവായ രീതിയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമാഅത്തുൽ ഉലമയും രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിച്ചു. അപ്പോൾ ലോകത്തിന്റെ ഒരു നാട്ടിലുമില്ലാത്ത അഭിവൃദ്ധി കേരളത്തിൽ സംജാതമായി. ഇത് സമുദായത്തിന്റെ പൊതുവായ നേതൃത്വവും ഉലമാക്കളും ഒരേ ദിശയിൽ സഞ്ചരിച്ചത് കൊണ്ട് ലഭിച്ചതാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതും കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. രാഷ്ട്രീയം പറയല്ല, ഞാൻ രാഷ്ട്രീയം പറയലൊന്നും എന്റെ ലക്ഷ്യമല്ല ഇവിടെ. പക്ഷേ ഉള്ളത് ഉള്ളത് പോടെ പറയല്ലാതെ നിർവാഹമില്ല. രണ്ടു വഴിക്ക് പോയില്ല, രണ്ടു വഴിക്ക് പോയി. അതിന് ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ ഇസ്ലാമിയത്ത് ചുവക്കുന്ന രാഷ്ട്രീയവും സർവസമ്മതമായ രാഷ്ട്രീയമാണ്. ഒരു വർഗീയതയില്ല, ഒരു വീരവാദമില്ല, തീവ്രവാദമില്ല. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ നല്ല ഒരു ദിശാബോധം കിട്ടി. നിങ്ങളെ ചിന്തിക്കണം, ഇവിടെ വലിയ ദിശാബോധമുണ്ടായി. ഇവിടെ സമുദായത്തിന്റെ രണ്ട് വിഭാഗം ഉലമാക്കളും ഉമാറാക്കളും ഒത്തൊരുമിച്ച് നിന്നു. പാണക്കാട്ട് രണ്ടിനും നേതൃത്വം നൽകി. ഞാൻ പറഞ്ഞല്ലോ, ഷിഹാബി കുടുംബത്തിന് നേതൃപരമായ ഒരു കഴിവ് അള്ളാഹു നൂറ്റാണ്ടുകളായി നൽകിയ ഒരു കഴിവാണ് ഷിഹാബി കുടുംബത്തിന്. അവരെപ്പോഴും സാദാത്തായിരിക്കും, വലിയ ആളുകളായിരിക്കും. അവരെ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മേലെ പറയാൻ ആളുണ്ടാവില്ല. അതിൽപ്പെട്ട അനവധി മഹാന്മാർ ഷിഹാബി കബീലയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ശ്രമങ്ങളെ അള്ളാഹു താല വലിയ നിലക്ക് സ്വീകരിക്കട്ടെ. അപ്പൊ ഇവിടെ ഈ ഒരു മഹത്വം നിലനിൽക്കാനുള്ള കാരണം ഈ രണ്ടിനും പാണക്കാട് സാദാത്തിങ്ങൾ നേതൃത്വം നൽകി. സമസ്തക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയ സമൂഹത്തിനും രണ്ടിനും ആർക്കും ബേജാറുണ്ടാകരുത്. ഏതെങ്കിലും ബേജാറുണ്ടായാലും എനിക്ക് ബേജാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് പറയാന്നതിനപ്പുറമൊന്നും എനിക്ക് ഉദ്ദേശമില്ല. ഇവിടെ സമുദായം നേരായ വഴിക്ക് പോകണമെങ്കിൽ അതെല്ലാവരോട് നിർവാഹമല്ല. സമുദായം അങ്ങനെ നേരായ വഴിക്ക് പോകൂ. എനിക്കതിന്റെ പേരിൽ 10 പൈസ ലാഭം ഉണ്ടായിട്ട് ഞാൻ രാഷ്ട്രീയത്തിന്റെ 1 റുപ്യ, 50 പൈസന്റെ ലാഭം ഒരു രാഷ്ട്രീയ സംഘടന കൊണ്ട് ഇന്നുവരെ എനിക്കുണ്ടായിട്ടില്ല. അതിന്റെ ആവശ്യവും എനിക്കില്ല. പക്ഷെ എനിക്കും നിങ്ങൾക്കും ലാഭം ഉണ്ടാക്കാനുള്ള സംഗതികളല്ല ഇത്. അത് ഈ സമുദായത്തിന്റെ ഒരു നന്മയാണ്. അത് വേലയില്ലെങ്കിൽ വിള ആർക്കും തിന്നാൻ കഴിയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ എന്ത് ചെയ്ത്, ഇവിടെ രണ്ട് നേതൃത്വം ഒരേ സമയത്ത് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഇരുന്ന മനുഷ്യൻ ആയിരക്കണക്കായ മഹല്ലുകൾക്ക് കോൾ ചെയ്യും. ഇതിവിടെ അനവധി കാലങ്ങളായി ആവർത്തിച്ചു വരികയാണ്. ഇത് വേറെ നാട്ടിലില്ല. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഇത് തകർക്കാനാണ് ഇപ്പോൾ തുരപ്പം പണി നടക്കുന്നത്. ഇത് തകർന്നാൽ കേരളത്തിന് അഡ്രസ് ഉണ്ടാവില്ല. ഇത് തകരം പാടില്ല. പണ്ടും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്, അള്ളാഹു ഒരു ദറജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് വലിയ മഗ്ഫിറത്ത് കൊടുക്കട്ടെ, 40 കൊല്ലം ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ ആ മനുഷ്യൻ ആര്? ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മരണം വരെയുള്ള പ്രസിഡന്റ്. അതേസമയത്ത് കേരളത്തിലെ ആയിരക്കണക്കായ മഹല്ലുകൾക്ക് കോൾ ചെയ്യും മരണം വരെ. കേരളത്തിലെ 10,000 കണക്കായ വലിയ ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ വലിയ തന്നെ എത് നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കെട്ടിക്കണ്ട ആളാരാ? കോളി. അപ്പോൾ 10,000 കണക്കായ പെൺകുട്ടികൾക്ക് ഹക്കായ വഴിയിൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അധികാരമുള്ള കോളി.
ആ ആളാണ് ആയിരക്കണക്കായ മഹലുകൾക്ക് കാളി. അതേ ആൾ തന്നെയാണ് ഇവിടെ ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രീയ സമൂഹത്തിന് മുന്നിലും ഉണ്ടായത്. എല്ലാം ഒന്നാണ്. അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇതിപ്പോ ഇവിടെ ഇല്ലാതാക്കാൻ പല നിലക്കും മനുഷ്യന്മാർ കളിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഓരോരുത്തർക്ക് തോന്നിയ വഴിക്കട പോയാൽ ഓരോരുത്തർക്കും നേട്ടം കിട്ടും, പക്ഷെ സമുദായം തകർന്നു പോകും. ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു, 10 പൈസന്റെ ലാഭത്തിനല്ല ഞാൻ ഈ പറയുന്നത്. ഈ സമുദായം അതിന് അതിന് നങ്കൂല നഷ്ടപ്പെട്ടാൽ സമുദായത്തിന് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് നമ്മൾ മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ ജനത കഴിഞ്ഞു പോകേണ്ടതുണ്ട്. ഇവിടെ എല്ലാവർക്കും ഈ നേതൃത്വം, ഇതിനി പലരും ഉണ്ടായിക്കോട്ടെ, നമുക്ക് ആരോട് വിരോധമല്ല, മറ്റു സംഘടനകളില്ലേ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഈ അടിത്തറ പൊളിക്കരുത്. ഉണ്ടായിക്കോട്ടെ, ഒക്കെ ഉണ്ടായിക്കോളൂ. ഇവിടെ പല സംഘടനകളുമുണ്ട്, തീവ്രവാദി സംഘടനകളുണ്ട്. ആയിക്കോട്ടെ, ഉണ്ടാവുക, ഉണ്ടാതിരിക്കാതിരിക്കെ എന്റെ സൗകര്യം പോലെ ചെയ്ത, പക്ഷേ ഈ ഒരു അടിത്തറ ഇവിടെ പൊളിക്കരുത്. ഇവിടെ ലോക ചരിത്രത്തിലെ അത്ഭുതമുള്ള നാടാണ് ഇവിടെ. ഹിന്ദു മുസ്ലിം ഇങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്. ലോകത്തെ അത്ഭുതമാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഭൂരിപക്ഷമുള്ള ജില്ലകൾ 55. അതിലേറ്റവും പ്രധാനപ്പെട്ട ജില്ല മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു മാതൃകയാണ്, അത്ഭുതകരമായ മാതൃകയാണ്. അത് തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, പല ആളുകൾക്കും അതിൽ കൈയുണ്ട്. പക്ഷേ ഞാൻ രണ്ട് കാര്യം നിങ്ങളോട്, ഒന്ന്, നിങ്ങൾക്ക് ഇത് തകർക്കാൻ കഴിയൂല, അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. രണ്ട്, ആ ആളുകൾ അത്തരം വിഫല ശ്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ നിങ്ങൾക്കത് കഴിയൂലെങ്കിലും സമുദായം നിങ്ങളെ മേൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അത് ശ്രദ്ധിക്കണം. ഇവിടെ നന്നാൽ ഒരു സന്തോഷകരമായ നാടാണ്. കുഞ്ഞീത് മുസ്ലിയാരി എന്നൊരാൾ ഇവിടെ ഈ ഉള്ളിയേരി എന്ന സ്ഥലത്ത് കുഞ്ഞീത് മുസ്ലിയാരി എന്ന ഒരാൾ 40 കാളി ചെയ്യുന്നു. കഴിഞ്ഞ 4 മുമ്പ് മരിച്ചു. നേരം വൈകിയോ? നേരം വൈകിയിട്ടില്ലല്ലോ, 10 മിനിറ്റ്. കുഞ്ഞീത് മുസ്ലിയാരി എന്നൊരാളുണ്ടായിരുന്നു ഇവിടെ ഈ ഉള്ളിയേരി. എന്താ പറയാ, അത്തോളിയാണ് കഴിഞ്ഞിട്ട്, നമ്മളെ CH നാടുണ്ടല്ലോ അത്തോളി, അത്തോളിയാണ് കഴിഞ്ഞ പിന്നെ ഉള്ളിയേരി. പുള്ളിയേരി കുഞ്ഞീത് മുസ്ലിയാരി എന്നൊരാൾ ജോലി ചെയ്തിരുന്നു പള്ളിക്കലെ. 40 മരിച്ചു. അദ്ദേഹം വളാഞ്ചേരിക്കാരനാണ്. അപ്പൊ ഈ അപ്പോൾ അവിടെ ഈ കുഞ്ഞീത് മുസ്ലിയാരി, നിങ്ങൾ ചിന്തിക്കണം, കുഞ്ഞീത് മുസ്ലിയാരി നാട്ടിലെ എപ്പോഴെങ്കിലൊക്കെ നാട്ടിൽ പോകുള്ളൂ. അങ്ങനെ 40 അവളെ ജോലി ചെയ്താണ് വളാഞ്ചേരിക്കടുത്ത നാട്. ഞാൻ നാട്ടിൽ കൊണ്ടുപോയി ആക്കുന്നത് ആരാണെന്നറിയോ? അവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ഉണ്ടായിരുന്നു. ഒരു ഹിന്ദു ഉണ്ട്, അയാളെപ്പോഴും ഉണ്ട്, കരുണാകരൻ എന്ന പേരിൽ ഒരു ഹിന്ദു ഉണ്ട്, ഒരു ഹിന്ദു സഹോദരൻ. അയാൾക്ക് കാറുണ്ട്. അയാൾ എന്ത് ചെയ്യും? അയാള് മാസത്തിൽ ഒരിക്കൽ ഗുരുവായൂർ പോകണം. ഈ കരുണാകരൻ എന്ന ഒരാളുണ്ട് ഈ ഉള്ളിയേരി, ഇപ്പോഴും മരിച്ചിട്ടില്ല. അയാൾക്ക് മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകണം. അയാൾ എന്ത് ചെയ്യുമെന്നാൽ, സുബഹിന്റെ വാങ്ക് കൊടുക്കുന്ന ഒരു കണക്കാക്കിട്ട് പള്ളിക്കൽ വന്ന് പുറത്ത് ഇങ്ങനെ നിൽക്കും. സുബഹിന്റെ വാങ്ക് കൊടുത്ത് അതിൻ്റെ ഫജ്റിന്റെ നമസ്കാരം കഴിഞ്ഞ് ജമാഅത്തും കഴിഞ്ഞാൽ കുഞ്ഞതൊലിയിൽ നേരെ ഇറങ്ങിയിട്ട് കരുണാകരൻ്റെ വണ്ടി കയറും. കരുണാകരൻ പോകും. കുഞ്ഞീത് മുസ്ലിം പള്ളിക്കലെ കാളിയെ പുരയെ കൊണ്ട് ആക്കിയിട്ട് കരുണാകരൻ എന്ന ഈ നല്ല മനുഷ്യൻ, മനസ്സുള്ള ഹിന്ദുവായ ഈ സഹോദരൻ നേരെ ഗുരുവായൂർക്ക് പോകും. ഇത് അനവധി കൊല്ലങ്ങൾ കഴിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് ചെന്ന് ഉള്ളിയേരി ചെന്നപ്പോൾ ഒരേ സ്ഥലത്തിനത്ത് തലയിക്കെട്ടും തൊപ്പിയും ഇട്ടവരും അതേ സ്ഥലത്ത് കാവ്യത്തുണി ഇട്ടവരും ആ കാളിയേർപ്പാപ്പാൻ്റെ അനുസ്മരണത്തിന് വന്നിരിക്കുക. രണ്ട് വിഭാഗം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ നാടിലുള്ള ഒരു മഹത്വായ നന്മയാണത്. ഇതെ നശിപ്പിക്കാൻ നിങ്ങൾ ആര് ശ്രമിച്ചാലും നിങ്ങൾ അള്ളാഹുവിന്റെ കോടതി വെറുതെ വിടൂല എന്ന് ആ വിഭാഗങ്ങളോട് ഞാൻ വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ നാട് നശിപ്പിക്കാൻ ആരും നടക്കരുത്. ഇവിടെ നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാ, അതെല്ലാ വിഭാഗവും കണ്ടറിയണം, എല്ലാവരും ശ്രദ്ധിക്കണം, അതെല്ലാവരും കണക്കിലാക്കണം. ഇന്നാലിന്ന വിഭാഗം എന്നല്ല ഞാൻ ഈ പറയുന്നത്, എല്ലാ വിഭാഗവും കണക്കാക്കണം. ഇത് വല്ലാത്തൊരു നന്മയുള്ള നാടാണ്. ഞാനത് അത്ഭുതപ്പെടുക. ഇന്ന് ഈ കുഞ്ഞേര് മുസ്ലിയാർ മരിച്ചിട്ട് 6 കല്യാണം, ഹിന്ദുക്കളുടെ കല്യാണം, അതേപോലെ തന്നെ എന്തെങ്കിലും വല്ല അടിയന്തരങ്ങൾ കാര്യങ്ങൾ ഒക്കെ എന്നായിരുന്നു തുടങ്ങിയത്? കളിയാട്ടമുക്കില്
ഉത്സവത്തിന് ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കും. ആര് ആര്? മാമ്പറത്തെ പാപ്പ. മനസ്സിലായില്ല, മനസ്സിലായില്ല. എല്ലാ ആഡ്യാന്തരങ്ങൾക്കും കുഞ്ഞീത് മുസ്ലിം. ഈ കുഞ്ഞീത് മുസ്ലിം എടുക്കുന്ന അസലുണ്ട്. അതാരാ? അതാണ് നീളും, കുറെ നീളും, നൂറ്റാണ്ടുകൾ അപ്പുറത്തായും അസലുണ്ട്. ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമാണല്ലോ കളിയാട്ടുമുക്കിലെ ഉത്സവം. അതുകൊണ്ടല്ലേ കളിയാട്ടുമുക്കിന് പേരെന്നെ വന്നത്. മലബാറില് ചാത്തങ്കോട്ടുപുറം താലപ്പൊലി കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട താലപ്പൊലി കളിയാട്ടുമുക്കിലാണ് ദിവസം നിശ്ചയിച്ചിരുന്നത്. ഡേറ്റ് കുംഭ ഇത്രാം തീയതി, തുലാം ഇത്രാം തീയതി, ചിങ്ങം ഇത്രാം തീയതി എന്ന ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മൗലദവീല മുത്തുബുസമാന. അതിന് ഹൈന്ദവ പ്രമാണിമാരെയും പ്രധാനികളെയും കൂട്ടിക്കൊണ്ട് കോണ്ടു നായർ തറവാട്ടിലേക്ക് വരും. അപ്പോൾ പറഞ്ഞു കൊടുക്കും ആര്? മുത്തുബുസമാന. നിങ്ങൾ ഈ നാടിന്റെ നന്മ ചിന്തിക്കണം. ഇതിവിടെ നിലനിർത്തലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ലക്ഷ്യം. അള്ളാഹു തൗഫീക് തരട്ടെ. സമസ്ത ഇവിടെ ഒരു വിദ്വംസംഗ സംഘടനയല്ല. സമസ്ത നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഘടനയല്ല. ഇതാണ് സമസ്തയുടെ ലക്ഷ്യം, അതാണ് സമസ്തയുടെ ഉദ്ദേശ്യം. ജീവിതത്തിൽ സമസ്തയുടെ ഒരു പ്രഭാഷകൻ ഒരു ഭീകരവാദം പ്രസംഗിക്കൂല. കേരളത്തിൽ ലക്ഷക്കണക്കായ മാലിന്യങ്ങള്, ലക്ഷക്കണക്കായ പ്രഭാഷകന്മാര്, എഴുത്തുകാര്, ഇതിൽ നിന്നല്ലാതെ ബഹുമാനപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചെയ്യരുത്. എന്തുകൊണ്ട്? എന്തൊന്നിനാണെങ്കിലും വിദ്വംസകവാദികൾ ഉണ്ടാകും. മാവോയിസ്റ്റുകളുമായി സൈന്യമോ പോലീസോ കൂട്ടിമുട്ടി കൊലപാതകം നടന്നിട്ടുണ്ട് ഈ ആഴ്ച നമ്മുടെ നാട്ടിൽ. ആ മാവോയിസ്റ്റുകൾക്കും ഒരു അസില് നാടുണ്ടാവും. അവിടെ നല്ല സമാധാന പ്രിയരുണ്ടാവും. അവരെ ലക്ഷ്യങ്ങളിലും സമാധാനത്തോടെ പ്രവർത്തിക്കുന്നവരുണ്ടാവും. മാവോയിസ്റ്റിലൂടെ ആ ലക്ഷ്യത്തെയോ ആ ആദർശത്തെയോ മനസ്സിലാക്കാൻ പാടില്ല. അവർ തീവ്രവാദികളാണ്. എന്നതുപോലത്തെ തീവ്രവാദികൾ എവിടെയുണ്ടാവും? നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ ഇന്നത്തെ ഈ ഭീകരവാദികളിൽ നിന്ന്, ചില്ലറ ഭീകരവാദികൾ, അത് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാവും, അവരിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കരുത്. ഇസ്ലാം ഭാരതത്തിലെ ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം പുണ്യനബിയുടെ കാലത്ത് തുടങ്ങിയ ബന്ധമാണ്. അതിൻ്റെ മുമ്പ് അറബികളുള്ള ബന്ധമാണ്. ചിന്തിക്കണം. അത് നശിക്കാൻ സമ്മതിക്കരുത്. വളരെ നമ്മൾ ഗൗരവമായി അത് ചിന്തിക്കണം. പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും താക്കോല് ഒരേ വീടിൽ പാത്തു വെച്ച് സൂക്ഷിച്ചു വച്ചിരുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനെ അടിച്ചു വാരി നിന്ന ഹിന്ദു പെണ്ണ് നേരെ പള്ളിമുറ്റത്ത് അടിച്ചു വാരിയിട്ട് തിരിച്ചു പോകും. അങ്ങനത്തെ അനവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അനവധി മദ്രസ, എന്റെ കുട്ടിക്കാലത്ത് മദ്രസ, എന്റെ കുട്ടിക്കാലത്ത് തുറന്ന് ഒരു ഹിന്ദുവായ സ്ത്രീ അടിച്ചു വാരി ഭംഗിയാക്കി വെക്കുന്ന സമ്പ്രദായം എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. ഞാനൊക്കെ അത് കണ്ടനുഭവിച്ചതാണ്. ഇനി നിങ്ങളെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഈ ഒരു മതങ്ങൾ തമ്മിലുള്ള ബന്ധം, ഈ ഒരു നന്മ നിലനിർത്തലാണ് ഞങ്ങൾ സമസ്തയുടെ പ്രഭാഷകരുടെ ലക്ഷ്യം. ഞങ്ങൾ ഇവിടുത്തെ പ്രധാനമന്ത്രിയെ മാനിക്കുന്നു, സമസ്ത പ്രധാനമന്ത്രിയെ മാനിക്കുന്നു. അദ്ദേഹം അവിടെ പിടിച്ചടക്കി കയറിയിരുന്നതല്ല. ഇന്നലെ വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഹിന്ദുക്കളായിരുന്നു, ഇന്നും ഹിന്ദുവാണ്. അയാൾക്കാണ് ഇപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയത്. അതുകൊണ്ട് ഇന്ത്യയിലെ ആദരണീയനായ പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്നലെ വരെയുള്ള പ്രധാനമന്ത്രിമാരിൽ നിന്ന് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും നീതിയും കരുണയും കിട്ടിയിരുന്നു. അത് ഈ പ്രധാനമന്ത്രിയിൽ നിന്നും കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇല്ലെങ്കിൽ ഞങ്ങൾ ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്യും. ഒരു കാര്യമുണ്ട്, ജനാധിപത്യ മാർഗത്തിൽ ഒരിക്കലും നിങ്ങളെ അവമതിക്കുകയില്ല, ഒരിക്കലും നിങ്ങളെ ആക്ഷേപിക്കുകയില്ല. നിങ്ങൾക്കെതിരെയോ ഈ രാജ്യത്തെ ഒരു ഒരു തരിമ്പിനെതിരെയോ ഞങ്ങൾ ആയുധമെടുക്കുകയില്ല. ആയുധമെടുത്താൽ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ ഒഴിവാക്കും. ഒരിക്കലും ഭരണാധികാരികൾക്കെതിരെ ആയുധമെടുക്കാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സമസ്ത സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാർ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും എല്ലാം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ നേരായ ദിശാബോധത്തിലൂടെ കൊണ്ടുപോകാൻ സർക്കാരിനെ സഹായിക്കുക എന്നതല്ലാത്ത ഒരു വിധ്വംസ സപ്രവർത്തനവും സമസ്തയിൽ നിന്നോ മറ്റോ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുണ്ടാവില്ല.
എന്തുകൊണ്ട്? അത് ഇസ്ലാമിന്റെ രീതിയല്ല. ചിന്തിക്കണം. ഇവിടെ സത്യത്തിനോട് ബന്ധപ്പെട്ട് മനുഷ്യസ്നേഹം പ്രഭാഷണം നടത്തി മനുഷ്യസ്നേഹവും പ്രചരിപ്പിച്ച് സന്താപത്തിലും സന്തോഷത്തിലും പരസ്പരം പങ്കുചേർന്ന് ഒരു ജനത ആയിരക്കണക്കായ കൊല്ലങ്ങളായി കഴിഞ്ഞു വന്നു. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് വരെ സംഘടനയുടെ പേരൊന്നുമില്ല. 1400 കൊല്ലമായിട്ട് ഈ നന്മ ഇവിടെ നിലനിൽക്കുന്നു. അന്ന് സംഘടനയൊന്നും പേരിലില്ല. ഈ നന്മ ഇവിടെ എങ്ങനെ നിലനിന്ന് പോകും? നല്ല ആലിമീങ്ങള്, നല്ല ദർസുകള്, നല്ല കിതാബ് ചർച്ചകള്, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും സഹകരിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉണ്ടായി. അതിലങ്ങനെ പോകും. പക്ഷെ ഇടക്കാലത്ത് ചില താല്പര്യക്കാർ മതത്തിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചപ്പോൾ സംഘടനക്ക് അതിൻ്റെതായ അഡ്രസ്സും അതിൻ്റെതായ പ്രൊട്ടക്ഷനും വേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ദീർഘദൃഷ്ടുക്കളായ മഹാന്മാരായ വരക്കൽ ബാലവി, മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹാന്മാര് സമുദായ നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വേലി മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതതിൻ്റെ ലക്ഷ്യം. അത് പുതിയതായി ഒന്നും ജനങ്ങളോട് പറയൂല. പഴയ നന്മകൾ നിലനിർത്താൻ വേണ്ടി സമുദായത്തിൻ്റെ കൂടെ നിൽക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സമുദായം, ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുകയാണ്. ആ രാജ്യത്ത് നമ്മൾ പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കായ കൊല്ലമായി. ഇത് നശിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് പല ഭാഗത്തും നടക്കുന്നു. ആരും അതിന് വശംവദരാകരുത്. നമുക്ക് ഏത് മണ്ണിനേക്കാളും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭാരതമാണ്. ഭാരതത്തെ പോലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം ലോകത്തില്ല എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി നിങ്ങൾ പറയുകയാണ്, സാന്ദർഭികമായി പറയാൻ, ലോകത്ത് ഏറ്റവും നല്ല രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഭാരതമാണ്. അള്ളാഹു ഈ നാട്ടിൻ്റെ ഈ മഹത്തായ പൈതൃകം നിലനിർത്തി തരട്ടെ. ലോകത്ത്. അപ്പോൾ ഭരണകൂടത്തിനും ഭരണഘടനക്കും ഇവയെല്ലാം വഴിപ്പെട്ട് എല്ലാ സമൂഹങ്ങളും പരസ്പരം യോജിച്ച് നല്ല നിലക്ക് ജീവിക്കണം. ഞങ്ങളുടെ ഈ ശൈലിയിൽ നിന്ന് ഞങ്ങളെ നിങ്ങൾ ഹിന്ദു സഹോദരങ്ങൾ പണ്ട് നിങ്ങളെ അച്ഛന്മാർ, മുതുമുത്തച്ഛന്മാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും വേണം. ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾ എല്ലാ കാലഘട്ടത്തിലും സമാധാനത്തിലല്ലാത്തൊരു പ്രവർത്തനം ലോകത്ത് ചെയ്തിട്ടില്ല. ഇസ്ലാം എന്ന വാക്ക് തന്നെ, ഇസ്ലാം സലാം എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്കുണ്ടായത്. സലാം സമാധാനം, ഇസ്ലാം സമാധാനം ഉണ്ടാക്കൽ എന്നാണ് ഒരർത്ഥം. ഒരർത്ഥം അതാണ്, ഇസ്ലാം സമാധാനം ഉണ്ടാക്കൽ. മുസ്ലിം ആ അർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്നവൻ. സലാമത്തിൽ നിന്നാണ് ഇസ്ലാമും മുസ്ലിമും എല്ലാം ഉണ്ടായത്. അവസാനം ചെന്ന് ചേരാവുന്നതും സമാധാനത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരി സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അവസാനം എത്തിച്ചേരുന്നത്. നിസ്കാരം കഴിഞ്ഞിരുന്നാലും പറയുന്നത് അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം വഇലൈക യർജുൽ സലാം ഹയ്യനാ റബ്ബനാ ബിസലാം. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അന്യ ബഹുമാനപ്പെട്ട സഹോദര സമുദായങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കണം. ഇത് പഴയകാല നന്മയുടെ ഒരു അടിസ്ഥാനമാണ്. ആ നേതൃത്വത്തിലാണ് ബഹുമാനപ്പെട്ട സാധ പാണക്കാട് സാധാർത്ഥ്യങ്ങളും ഉള്ളത്. ഇതിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇത് നശിച്ചു പോകാൻ ഒരിക്കലും പാടില്ല. യോജിച്ച് നിൽക്കണം. രണ്ടാമതായി എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, മുൻഗാമികളായ സ്വാലിഹ്യങ്ങൾ നടപ്പിലാക്കിയ നന്മകൾ നടപ്പിലാക്കാൻ ഒരുമിച്ച് നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ മറ്റന്നാൾ കൂടെ കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ ആഗമനമാവുകയാണ്. നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 1400 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പറയപ്പെടാൻ മാത്രമുള്ള ഒരു ഭൂമി കുലുക്കമോ ഒരു പ്രകൃതിയിലുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ അദാബോ ഒരു 1400 കൊല്ലത്തെ ചരിത്രത്തിൽ ഒട്ടുവളരെയൊന്നും കാണാനില്ല. പറയപ്പെടാൻ മാത്രം ഇല്ല. അതിന് കാരണം നമ്മുടെ മുൻഗാമികൾ ഇവിടെ നടപ്പിലാക്കിയ മദ്ഹു വസനാഉ റസൂലില്ലാഹി റബീഉൽ അവ്വലിൽ 30 ദിവസം പോലെ മൗലൂദ് നടക്കണം. എല്ലാ എന്തുകൊണ്ട്? അള്ളാഹിന്റെ ഹബീബിന്റെ സനാ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കുടുംബത്തിലെ ദാരിദ്ര്യം മാറും. ദാരിദ്ര്യത്തിന് പരിഹാരം റഹ്മത്തിന്റെ വാസിത്ത മുഹമ്മദാണ്. റഹ്മത്തിന്റെ മധ്യവർത്തി മുഹമ്മദാണ്.
ഈ ലോകത്ത് ഏത് റഹ്മത്ത് ഉണ്ടാകണമെങ്കിലും നബി വഴിയേ ഉണ്ടാവൂ. അള്ളാഹു കൊടുക്കൂ, അള്ളാഹുവിന്റെ അന്ത ബാബുല്ലാഹി അയ്യും ദിൻ അതാഹു മിൻ വൈരിക്കലായ ദുഹുലൂനാണ്. എല്ലാ റഹ്മത്തിന്റെ വാതിൽ മുഹമ്മദാണ്. ഉറക്കെ പറ മുഹമ്മദാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കല്യാണം കഴിച്ചപ്പോൾ സ്വലാത്തി അല്ലേ എന്താ അത് റഹം? ആദം നബിക്ക് ഒരു റഹ്മത്ത് കിട്ടണമെങ്കിലും അതിന് മധ്യവർത്തി മുഹമ്മദാണ്. കല്യാണം കഴിക്കാന്ന് പറഞ്ഞ അവര് അനുഗ്രഹല്ലേ. പക്ഷേ ചിന്തിക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ കാരണം ഞാനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വളരെ കൃത്യമാണത്. എന്തുകൊണ്ട്? ഏത് റഹ്മത്ത് ഒരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ റഹ്മത്തിന്റെ മധ്യവർത്തി മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഇതാണ് എന്ത്, ഒരു ബലാ ഉണ്ടാവുമ്പോഴത്തിന് മഹാന്മാർ എന്ത് ചെയ്തു? മൗലിദ് എഴുതി, മൗലിദ് ചൊല്ലിച്ചു, ബലാ ഉയർന്നു പോയി. ഈ അടുത്ത കാലഘട്ടത്തിലായി ഗൾഫിന്റെ അതിപ്രസരം വന്നു, പണം വന്നു, ഭൗതിക സൗകര്യങ്ങൾ, പുതിയ ഉപകരണങ്ങൾ വന്നപ്പോൾ മെല്ലെ 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 രാത്രികാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മൗലിദോത്ത് മൊത്തം നമ്മളെ വീടുകളിൽ നിന്ന് മെല്ലെ മെല്ലെ എടുത്തുപോയി. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ പ്രഭാഷണത്തിൽ മർമ്മമായും ഞാൻ നിങ്ങളോട് പറയുന്നത്. ബാക്കിയൊക്കെ ഇലാഹിയാണ്, ആരും ബേജറാവണ്ട, ഒക്കെ തിരിച്ചു വരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇപ്പോൾ നോട്ട് പറ്റാ മോശമായി പോയാലും നോട്ട് എടുക്കാത്തതൊക്കെയാണ് നമ്മളെ ബേജാറ്. അതൊന്നും ബേജാറാവണ്ട, ദുൽഖുവത്തിൽ മത്തീനായ റബ്ബ് പരിഹാരം ഉണ്ടാക്കി തരും. ഒരു ജനതയുടെ എക്കണോമിക്കൽ സിസ്റ്റം താറുമാറായിട്ടൊന്നും ഒരു ഭരണകൂടം നിലനിൽക്കില്ല. പേടിക്കൊന്നും വേണ്ട, ആരും പേടിക്കണ്ട. നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ ചെയ്യുക, അതാണ് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തിൻ്റെ കുറവ്. ഇങ്ങോട്ട് നോക്ക്, റഹ്മത്ത് എന്ന് പറഞ്ഞത് രണ്ട് സംഗതികളുണ്ട്. റഹ്മത്ത് എന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂല്ലാന്റെ പേരാണ് റഹ്മത്ത് ലില്ലാലമീൻ, റഹ്മത്ത്. അതേപോലെ റസൂല്ലാ സെമിയാണ്, റഹ്മത്ത് എന്ന് പേരുള്ള വേറൊരു സാധനം കൂടി ഉണ്ട്. അതെന്താ? ബഹുവല്ലദി യുർസിലു റിയാഹ മുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി, മഴക്ക് അള്ളാഹു പറഞ്ഞ പേരാണ് റഹ്മത്ത്. മഴ പെയ്യുന്നില്ല, നമുക്കതിൽ ബേജാവില്ല. പഴയ കാലത്ത് എന്തുണ്ടാവുന്നു എനിക്ക് ഓർമ്മയുണ്ട്. കഞ്ഞി വെച്ച് പാല് മങ്കൂസ് മൗലിനോട് കഞ്ഞി കുടിക്കുന്ന ഇടയിൽ മഴ പെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മല്ല, മനസ്സിലായില്ല. ചോറ് വെച്ചു കൊടുക്കും അല്ലേ. പഴയ കാലത്ത് മഴ പെയ്യാൻ നേരം വൈകിയാല്, പഴയ കാലത്ത് മഴ പെയ്യാൻ നേരം വൈകിയാല് ചോറ് കൊടുക്കും, കഞ്ഞി കൊടുക്കും, മംഗൂസ് മൗലൂദ് ഓടിക്കും, മഴ പെയ്യും. ഒരു ജനതക്ക് മഴ നിഷേധിക്കപ്പെടുക, നേരം വൈകുക എന്നുള്ളത് ആ ജനതയുടെ മേലുള്ള അഹദാബാണ്. അള്ളാഹു കാക്കട്ടെ. ചിന്തിക്ക്, وَنُنَزِّلُ مِنَ السَّمَاءِ مَاءً مُبَارَكًا فَأَنبَتْنَا بِهِ جَنَّاتٍ وَحَبَّ الْحَصِيدِ وَنَزَّلْنَا مِنَ السَّمَاءِ وَنَزَّلْنَا مِنَ السَّمَاءِ مَاءً مُبَارَكًا فَأَنبَتْنَا بِهِ جَنَّاتٍ وَحَبَّ الْحَصِيدِ وَنَزَّلْنَا مِنَ السَّمَاءِ مَاءً مُبَارَكًا മുകളിൽ നിന്ന് മുബാറക്കായ വെള്ളത്തെ ഇറക്കി. മുബാറക്കായ വെള്ളത്തിൻ്റെ വ്യാഖ്യാനം എന്താ? നേരത്തിനും കാലത്തിനും സമയത്തിലും തോടിലും വന്നാൽ മാത്രം മുബാറക്കാവും, ഇല്ലെങ്കിൽ ഒക്കെ നശിച്ചുപോകും. അള്ളാഹു കാക്കട്ടെ. ഇപ്പോൾ പെയ്യേണ്ട മഴ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പെയ്തിട്ട് കാര്യമല്ല, മഴക്ക് സമയമുണ്ട്. ആ സമയം ഉണ്ടെങ്കിൽ ഭൂമി വെള്ളം കുടിക്കുള്ളൂ. അറ്റ്മോസ്ഫിയറിൽ ഓരോ സന്ദർഭത്തിലും വ്യത്യാസം ഉണ്ടാവും, എല്ലാ സീസണും ഒരുപോലെ അല്ല. അപ്പോൾ ഭയപ്പെടണം. ഇപ്പോൾ ഇനി മഴ പെയ്താൽ തന്നെ സ്റ്റോറേജ് കിട്ടൂല. മഴ ഓരോന്നും ഓരോ സമയത്ത് ഓരോ രീതിയാണ്. അറ്റ്മോസ്ഫിയർ ഓരോന്നും ഓരോ രീതിയാണ്. ഭൂമിക്ക് ഓരോ സമയത്ത് ഓരോ രീതിയാണ്. അതുകൊണ്ട് കുറച്ചേറെ കഴിഞ്ഞാൽ മഴ പെയ്താൽ തന്നെ ഉപകാരം കിട്ടൂല. മകരം മാസത്തിൽ മഴ പെയ്താൽ മകരം കെട്ട മലയാളം, അങ്ങനെയാണ്, അങ്ങനെയാണ് പറയുക. മകരത്തിൽ മഴ പെയ്താൽ മകരം കെട്ട മലയാളം. അതിൻ്റെ ആ മഴ പെയ്തൂടെ പെയ്യുക, പക്ഷെ പെയ്തൂടാ. അങ്ങനെ പെയ്താല് പെയ്തൂടാ. അതെന്താ അങ്ങനെ? അതങ്ങനെയാ കാരണമുണ്ട്. ഇത് അള്ളാഹു റസൂലു ലോഹിന്ന് ഇറക്കിയതാണോ? ലോഹിന്നൊന്നും ഇറക്കിയതല്ല. എന്നാൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഒരു പ്രകൃതി, ഒരു ഭൂമിശാസ്ത്രം, ഒരു രീതി അനുസരിച്ച് പഠിച്ചിട്ട് അതിൻ്റെ പ്രകൃതി ശാസ്ത്രജ്ഞന്മാരായ ആളുകളുടെ നിശ്ചയപ്രകാരമാണത്. അതിൽ നിന്ന് തെറ്റിയാൽ ആ ജനതക്കുള്ള നേട്ടം കുറയും.
അപ്പോൾ മഴ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും നഷ്ടമുണ്ടാവും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എല്ലാ സമയത്തെയും മഴ ഒരുപോലെ അല്ല. മഴ വളരെ പെട്ടെന്ന് വരേണ്ടതുണ്ട്. എന്താ മഴക്ക് വരാനുള്ള തടസ്സം? അള്ളാഹുന്റെ റഹ്മത്ത് മുത്തുനബിയാണല്ലോ. മുത്തുനബിയെ വസീലയാക്കിയാല് മഴ കിട്ടും. മുത്തുനബിയുടെ അളാപ്പയെ വസീലയാക്കി മഴ പെയ്യിപ്പിച്ചു സയ്യിദുന ഉമർ. മനസ്സിലായില്ല, മനസ്സിലാവണില്ലേ? എന്തുകൊണ്ട്? അബ്ബാസ് പറഞ്ഞ മുത്തുനബിക്ക് ഭയങ്കര ഇഷ്ടാ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമു അബ്ബാസിൻ അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമി അബീ ഖുഹാഫാൻ സയ്യിദുന സിദ്ദീഖ്. നിങ്ങൾക്ക് നേരം വൈകിന്നാ തോന്നുന്നത്, മനസ്സിലായില്ലേ? ഇന്റെ ബാപ്പ അബൂ ഖഹാബ മുസ്ലിം ആവുന്നതിനേക്കാൾ എനിക്കിഷ്ടം അബ്ബാസ് മുസ്ലിം ആകലായിരുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അബ്ബാസ് മുസ്ലിം ആകലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം നബിക്ക് ഇഷ്ടമുള്ളതാണ്. എന്റെ ബാപ്പ ഇസ്ലാം ആകലായിരുന്നില്ല എന്റെ ആവശ്യം. എന്റെ റസൂള്ളാണ് ഇഷ്ടപ്പെട്ടതാണ്. എന്റെ റസൂള്ളാക്ക് എന്റെ ബാപ്പ മുസ്ലിം ആവുന്നതിനേക്കാൾ ഇഷ്ടം. റസൂള്ളാടെ എളാപ്പ അബ്ബാസ് മുസ്ലിം ആകലാണ്. അബ്ബാസ് നബിക്ക് അത്രയും പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞാന് ഇസ്ലാമു അബ്ബാസിൻ കാന അഹബ്ബൈലയ്യ മിൻ ഇസ്ലാമി അബീ ഖുഹൈഫ എന്ന് സയ്യിദുന സിദ്ദീഖ്. എനിക്ക് അബൂ ഖുഹൈഫ എന്ന എന്റെ ബാപ്പ മുസ്ലിം ആവുന്നതിനേക്കാൾ വലിയത് അബ്ബാസ് മുസ്ലിം ആകലാണ്. അത്രയും വലിയ സ്ഥാനാണ് അബ്ബാസിനെ റസൂള്ളാൻ എടുത്ത്. ആ അബ്ബാസ് റളിയല്ലാഹുവിനെ മുന്നിൽ നിർത്തി ദുആ ഇറന്നിട്ട് മഴ പെയ്ത ചരിത്രം ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്തുണ്ട് റളിയല്ലാഹു. എന്തുകൊണ്ട്? റഹ്മത്തിന്റെ വാസിത മുഹമ്മദ് മുസ്തഫയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതേണ്ടത് പോലെ മൗലൂദ് അണ്ടോലിയാണ് മഴ പെയ്യൂ. അതിനൊക്കെ നമ്മൾ പുറകോട്ട് പോയി. പൊര പോരാന്തരം സിനിമ കൊട്ടാരായി തകർന്ന്, പൊര പോരാന്തരം സിനിമയായി, നാടകമായി, തോന്നിയാസായി തകർന്ന് ഒക്കെ നാശായി. ഒരു നിലക്ക് ആ രണ്ട് നോട്ടൊന്ന് എടുത്തുകൊണ്ടായത് നന്നായി. ലേശം കുതിരെ കുതിരെ വിടൽ കുറയും. കുറച്ചൊക്കെ ഒന്ന് നേരത്തെ കാലത്തെ പരിക്ക് വരാൻ തോന്നും. അൽഹംദുലില്ലാ, കുറ്റവും ശരിയും തെറ്റും പറയല്ല ഞാന്, പിടിച്ചടക്കണമെന്നോ ഇതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുക. പക്ഷെ എനിക്കൊരു ഉദ്ദേശം ഉണ്ട്. എന്താണെന്നറിയോ? ഈ കോട്ടക്കൽ വൈദത്തൂര് ഈ ഭാഗങ്ങളിൽ നമ്മളെ ചില അങ്ങാടികൾ മകരിപാണ്ടായാൽ ഇറങ്ങാൻ പറ്റൂല. യാ സുബ്ഹാനല്ലാ, ഏതൊരു ജനം. ഈ കഴിഞ്ഞ രണ്ടു മൂന്നാലാഴ്ച അൽഹംദുലില്ലാ രണ്ടു മൂന്നാഴ്ചയായി ഞാൻ ശ്രദ്ധിക്കാണ്, ആളില്ല, മനുഷ്യനേ ഇല്ല, ആർക്കും ബേജാറില്ല. അതിന്റെ ഇങ്ങക്ക് പോകാനാണോ? അതൊന്നും അല്ല അതിലുള്ള കാര്യം. ഈ അങ്ങാടിയിൽ ആവശ്യമില്ലാതെ ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ ഇറങ്ങിയാൽ ആ മനുഷ്യന്മാരെ തലയ്ക്ക് ശൈത്താൻ കയറുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇദാ ഉർബത്തി ശംസു തൻതസിറു ശയാത്തീനു ഫിൽ അർളി ഹത്താ തളഹറ ഖംഅതുൽ ഇശായി ഫക്തഫു സിബിയാനകും വഹബിസു മവാശിയക്കും. നിങ്ങൾ മകരിബായി കഴിഞ്ഞാൽ കുട്ടികളെ പോരെ തന്നെ ഇറക്കരുത്. നിങ്ങൾ വൈകുന്നേരമായ ഞങ്ങളെ നാക്കാലികളെ പിടിച്ച് കെട്ടിടണം. കാരണം മകരിബിന്റെ സമയം മുതൽ ഇഷായുടെ ഇരുട്ട് പൂർത്തിയാവുന്നത് വരെ ശൈത്താന്റെ സമയമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പഴയ കാലം മുതലേ മകരിബിന് പള്ളി കയറിയാൽ ഇഷാന്റെ ജമാഅത്തെ ഇനി ഇറങ്ങുള്ളൂ. ഇത് ഇപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയി. വീട് വീടാന്തരം ഒരു മങ്കൂസോടും. മകരിബ് നിസ്കരിച്ചാൽ സ്വലാത്തുൽ അവ്വാബിൻ ആറ് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഒരു തബാറക്ക ഒരു വാക്യാ ഒരു അലിഫ് ലാം മീം സജദ ഓടിയാൽ പിന്നെ ഒരു മങ്കൂസും കൂടി ഓടാൻ നേരം കിട്ടും. ഇഷാന്റെ മുമ്പ് മങ്കൂസിന് 25 മിനിറ്റാണ്. മങ്കൂസിന് 25 മിനിറ്റ് കൊണ്ട് മങ്കൂസോടാ. അതുകൊണ്ടാണ് മങ്കൂസായത്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പഴയ കാലത്തെ ഉസ്താദുമാർ പറഞ്ഞിരുന്നു, മങ്കൂസിനെ ഒന്നോ രണ്ടോ അരിച്ചുകൊണ്ട് കുറക്കരുത്, മങ്കൂസ് ഓടിയാ പൂർത്തിയാക്കി ഓടണം. കാരണം മങ്കൂസ് തന്നെ മങ്കൂസാണ്. മനസ്സിലായില്ല? ചുരുക്കിണ്ടാക്കിയതാണ് എന്ത് മങ്കൂസ്? നിങ്ങളായിട്ടൊന്ന് മങ്കൂസ് ആക്കണ്ട എന്ന്. അതായത് ഒരു ഒരു ഒന്നേ കാ മണിക്കൂർ ഉണ്ടാവും മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ ഏത് കാലത്തും. ഏത് കാലത്തും അതിൽ നമ്മൾ സാധാരണ സ്വാലിഹീങ്ങൾ എന്താ ചെയ്യുക? മഗ്‌രിബും അതിന്റെ രണ്ടര കാലത്ത് സുന്നത്തും പിന്നെ ആറ് റക്അത്ത് സ്വലാത്തുൽ അവ്വാബി നിസ്കരിക്കും. സാധാരണ കണ്ണിയത്തടക്കുള്ള മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തബാറക്ക ഒരു വാക്യ ഒരു അലിഫ് ലാം മീം സജദ. അത് കഴിഞ്ഞാൽ പിന്നെ സൗകര്യം പെട്ടിയാൽ ഒരു റഹ്മാൻ,
പിന്നെ അവർക്ക് ഒരു 25 മിനിറ്റ് എങ്ങനെയായാലും കിട്ടും. എന്തിന്? ഇശാന്റെ മുമ്പ് ആ 25 മിനിറ്റ് മതി. എന്തിന്? മംഗൂസോദ അത് സ്ഥിരമായി പള്ളിനകത്തെ പള്ളി അവിടെ എവിടെ എങ്കിലും ഇരുന്നോടും, വീടിന് വീട് വിടാൻ തരോടും, എന്റെ പൊയിൽ ഓടിയിരുന്നു. പിന്നെയോ, പിന്നെ ഇശാന്റെ ബാങ്ക് കൊടുക്കും, ഹജ്ജാദ് ചെല്ലും. ജമാഅത്ത് ചില പള്ളിയിൽ നേരത്തെ ഹജ്ജാദ് ഉണ്ടാവും, ചില പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടും ഹജ്ജാദ് ഉണ്ടാവും, മുമ്പും ശേഷവും അങ്ങനെ രണ്ട് തുരിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഈ രീതിയിലാണ് പഴയ കാലത്തെ നമ്മളെ നാടുകളുടെ അവസ്ഥ. അതുകൊണ്ടോ രോഗമല്ല, പ്രയാസമല്ല, അവറേജ് ഇങ്ങനെ ഒട്ടുപോയി. ഇന്നോ ഒക്കെ രോഗമായി, എല്ലാവർക്കും രോഗം വയ്യ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ പഴയകാല നന്മയിലേക്ക് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ തിരിച്ചു പോകണം. എല്ലാ പുരയിലും മൗലിദ് നടക്കണം, എല്ലാ പുരയിലും. കുട്ടികൾക്ക് അതിന്റെ പുറമെ ഒരു ഹദീസ് മൗലൂദ് ഓടുമ്പോ ഒരു വാക്കെങ്കിലും അവിടെ എന്ന് എണീറ്റ് മുത്തിന് മുഹമ്മദ് മുസ്തഫ എന്തെങ്കിലും ഒരു വാക്ക് റസൂലിനെ പറ്റി ആ കൂടിയവർക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യമാണ്. കുട്ടികൾക്ക് വീടുകളിൽ അള്ളാൻ റസൂലിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. വീട്ടിലൊരു 10 ആളെയെങ്കിലും എന്തൊക്കെ കാര്യത്തിന് വെറുതെ ആക്കാൻ സൽക്കാരം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീന്റെ ഒരു ഓർമ്മയല്ലേ, പരിസരത്തെ 10 ആൾ വന്നു, ഒന്ന് കൂടിയിരുന്ന് ഒരു ഹരീസ് മൗലിദ് ഓടി. ഇതിലെന്താ ഉണ്ടാകുക? ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ആ വീടുകളിലെ ചെറിയ ചെറിയ കുട്ടികളുണ്ടാവും, അവരെ തലയൊക്കെ കയറും. അങ്ങനെ ഒരു ആളുണ്ട്, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ഞങ്ങൾ വിട്ടയക്കിയ ഒരു സമുദായമല്ല, ഇല്ലാത്ത വിളയല്ല, ഞങ്ങൾക്ക് നേതാവുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എല്ലാ രംഗത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അച്ചടക്കം ഉണ്ടായിരുന്നു, ദീൻ ഉണ്ടായിരുന്നു, നിസ്കാരത്തിന് ഖുശൂഉ ഉണ്ടായിരുന്നു, രോഗമില്ല. എന്ത് രോഗം? രോഗമില്ല, പകർച്ചവ്യാധിയില്ല, രോഗമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എന്റെ വല്ലിപ്പാടെ മഹല്ലില് ഒരു ഹൗളൻ ഒരു കുളം ഉണ്ടായിരുന്നു. കുളത്തിൽ നിന്ന് ആ ഉള്ളെടുത്തിട്ട് പള്ളിയൊക്കെ ഇങ്ങനെ കയറും. ആ കുളത്തിന്റെ ഒരു സൈഡിൽ ഒരു മിസ്വാക്ക്, ഒരു ഒന്നോ രണ്ടോ മൂന്നോ മിസ്വാക്ക് ഉണ്ടാവും. വരുന്ന ഒരു നേരെ അവിടെ ഇങ്ങനെ കല്ല് കൂട്ടി വെച്ച ഈ വെട്ടുകല്ലുമ്പോ കൂടെ ഇങ്ങനെ ഇറങ്ങി കുളത്തിലിറങ്ങും. എന്നിട്ട് അവിടുന്ന് ആ കുളത്തിന്റെ ഭാഗം ഇങ്ങനെ ഇറക്കി കിട്ടിയ ഒരു കുളപ്പരയുണ്ടായിരുന്നു. ആ കുളപ്പരയുടെ അവിടെ ഓടിന്റെയോ മറ്റോ എവിടെയോ ഈ മിസ്വാക്ക് ഇങ്ങനെ വെക്കും. വരുന്നവരെല്ലാം ഇറങ്ങും. എന്നിട്ട് ആ വെള്ളത്തിൽ അതൊന്നിങ്ങനെ ഒന്ന് നനക്കും. എന്നിട്ട് പല്ല് വെക്കും. എന്നിട്ട് അതങ്ങനെ തന്നെ അവിടെ ഒന്ന് കഴുകും. അവിടെ തന്നെ വെക്കും. അടുത്ത ആൾ വരും, നിങ്ങളിവിടെ ഉണ്ടോ? ആവോ. ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നാട്ടിൽ വയറു തുറന്നപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെ വേറെയുള്ളവരെ ബ്രഷ് ഉപയോഗിച്ചാൽ പല്ല് കൊഴിഞ്ഞാടൂലേ? പല്ല് ഇപ്പം ഇപ്പോഴാണ് കൊഴിഞ്ഞാടിയത്. എന്ത് ഇതൊരു പാടല്ലേ അതൊക്കെ ജനങ്ങളെ? അതായത് വരുന്നവർക്കൊക്കെ ആകെ ഒന്നോ രണ്ടോ മൂന്നോ മിസ്വാക്കുണ്ട്. അതേപോലെ തന്നെ ഈ ചെരുപ്പും കാലൊക്കെ ഉരക്കാനുള്ള അവരെപ്പോലെ ഇത്ര പോലെ ഒന്നും കൂടെ ഒരു എന്താ പറയാ, ഒന്നും കൂടെ ഒന്ന് പരന്ന ഒരു ചെറിയ അതേപോലെ തന്നെ ചെകിരിയുടെ ഒരു മിസ്വാക്ക് കാലൊരക്കാണ്ടാവും. അതോ എല്ലാവർക്കും ഒന്ന് തന്നെ ഒന്നോ രണ്ടോ ഉണ്ടാവും ആവുള്ളും കരയിൽ, അതെല്ലാവരും ഉപയോഗിക്കും. ഇന്നൊരു കുഴിനോക്കം പകർന്നിട്ടില്ല, ഒരു പല്ലും കൊഴിഞ്ഞാടിയിട്ടില്ല, ഒരു കുഴപ്പമല്ല, ഒരു രോഗമല്ല, ഒന്നുമില്ല. എല്ലാരും അണ്ണാക്കിലും ഒരു മിസ്വാക്ക് എന്നെ കയറ്റും. ഇപ്പം വരും മിസ്വാക്ക് എന്നെ കയറ്റും, കഴിഞ്ഞ് അതവിട്ട് ഒന്നിങ്ങനെ ആക്കി കളിച്ച് അടുത്ത ആൾ വന്ന് എന്തേ ഉണ്ടായിട്ടില്ലേ? പറയും മനുഷ്യന്മാർ ഉണ്ടായിട്ടില്ലേ? ഈ എത്ര സൂറുൽ മുമിനി ഷിഫാവുൻ, ഒരു മുമിന്റെ വായിലിട്ടത് മറ്റൊരു മുമിനിക്ക് മരുന്നാണ്. മുത്തുനബി പറഞ്ഞിട്ടില്ലേ? എന്താണ് ബോധം അന്തം വേണ്ടേ? മുത്തുനബി പറഞ്ഞിട്ടില്ലേ ചെയ്യണം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരുത്തന്റെ വായിൽ നിന്ന് എടുത്തത് മറ്റേക്ക് മുമിൻ എന്താണ്? രോഗമല്ല, മുമിൻ ആണെങ്കിൽ എന്താണ്? സൂറുൽ മുമിനി ഷിഫാവുണ്ടല്ലേ പറഞ്ഞ്. സർക്കാരിന്റെ ഓഫീസിൽ പോയാൽ വെള്ളം കുടിക്കണ രീതിയുണ്ട്, മദീനത്ത് വെള്ളം കുടിക്കാൻ വേറെ രീതിയുണ്ട്. എന്താ മദീനത്ത് വെള്ളം കുടിക്കണ രീതി? സർക്കാരിന്റെ ഓഫീസിലോ യൂറോപ്യന്മാരുടെ സംസ്കാരം നടക്കുന്ന പ്രദേശങ്ങളിലോ വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്താ, ഒരു വെള്ളപ്പാത്രം ഉണ്ടാവും, ഒരു മഗ്ഗുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? വെള്ളം എടുക്കും. എന്നിട്ട് ഇങ്ങനെ തൊടാൻ പാടില്ല, കുടിക്കണം. മദീനയിലെ വെള്ളം കുടിക്കല എങ്ങനെ? ഞാൻ കുടിക്കുന്നത് നബി നോക്കി നിൽക്കും,
ഉമ്മുൽ മുഅ്മിനീ ആയിഷ കേൾക്കേ കേൾക്കേ, ഞാൻ വെള്ളം കുടിക്കണ പാല് കുടിക്കണ നബി നോക്കി നിൽക്കും, ഇഷ്റബി കുടിക്കുന്ന് പറയുന്നോട് ഞാൻ കുടിക്കും, നബി നോക്കി നിൽക്കും, നബിയുടെ വായ വെക്കുക അലാ മൗലി ഫിയ, ആ പാത്രത്തിൽ എന്റെ വായ വെച്ചോടത്താണ്. മനസ്സിലായില്ല? ഒരു പാത്രത്തില് ഒരാള് പാല് കുടിക്കുകയാണ് എങ്കിൽ മറ്റേ ആൾക്ക് അപ്പുറത്ത് കുടിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇങ്ങനെ ചെയ്ത് ഒരാളിപ്പോ ഒരു പാൽ പാത്രം കിട്ടി, ഒരു ഗ്ലാസ്സിൽ പാല് കിട്ടി, ഒരാൾ ഇവിടുന്ന് കുടിച്ച് പകുതിയാക്കിയാല് മറ്റേ ആൾക്ക് കൊടുത്താൽ ഇവിടെ ഇയാൾ വായ വെച്ചോടുത്താൽ അയാൾ ഉമിനീരുണ്ടാവും. അപ്പൊ നേരെ അങ്ങേ ഭാഗത്ത് നിന്ന് കുടിച്ചാലും ഉമിനീർ ഒഴിവാക്കി കിട്ടും. എന്നാ നബിയുടെ രീതി എങ്ങനെ? കുടിക്കണ ആള് കുടിക്കണ നബി നോക്കി നിൽക്കും, എന്നിട്ടോ പാറ പാറ, എന്നിട്ട് എന്ത് ചെയ്യും? ആ ഭാഗത്ത് വായി വെക്കും. ഒരു മുമ്മിനായ മനുഷ്യന്റെ ഉമിനീര് മറ്റൊരു മുമ്മിനായ മനുഷ്യന് പാറ ചെറുപ്പക്കാരെ മറ്റേ മുമ്മിനത് മരുന്നാണ്, ഷിഫയാണ്, മരുന്നാണ്. എന്ത് പല്ലൊഴിഞ്ഞാണ്? ആ മീസ് വാക്ക് തൊള്ളയിലിടാൻ കഴിഞ്ഞ ഭാഗ്യ. കാരണം ഒരു വട്ടെങ്കിലും മങ്കൂസോടും, ഒരു വട്ടം ഷറഫലാൻമിയല്ലും, ആയിരം സൊലാത്തിയല്ലും, അങ്ങനത്തെ ഒരു മനുഷ്യന്റെ വായിലിട്ട് മറ്റാക്കി ഷിഫ അല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? ഇന്നേതായാലും അത് ഒഴിവാക്കിയോ നന്നായി. കാരണം ആചാതി വായും കിട്ടണല്ലോ. നമ്മളെ പോലെ മന്തിയും കുഴിമന്തിയും കബർ മന്തിയും തിന്നണ പണി മാത്രമല്ലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവരെ വായിലിട്ടത് ബാറ്റര, വായിലിട്ട ഷിഫ ഉണ്ടാവും. കാരണം അങ്ങനത്തെ അല്ലേ അവരൊരു ദിവസം എത്ര ആയത്തോടും, എത്ര റസൂലാണ് മദ്ഹിയല്ലും, എത്ര സ്വലാത്തിയല്ലും. അപ്പൊ അത് ഷിഫയാണ്. മനുഷ്യരെ നമ്മളെ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകണം. സമസ്ത ഒരു പുതിയ സംഘടനയല്ല, അത് കൂട്ടായ്മയാണ്. അത് സമുദായത്തിൽ പുതിയത് കടത്തി കൂട്ടാതിരിക്കാനും നന്മ എടുത്തു കളയാതിരിക്കാനും ഒരു വേലി കെട്ടിയതാണ്. അതിനാണ് സമസ്ത എന്ന് പറയാം. ആ പണിയാണ് ഇന്ന് മുന്നിൽ നിന്ന് നമ്മുടെ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട കുമരബത്തൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരി, സിദ് ഇഫ്രി തങ്ങളടക്കമുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തിങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരളമേത്തുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനം ഒരു പൊടു നന്മയാണ്. ഇതിവിടെ എല്ലാ ജനങ്ങൾക്കും അഭികാമ്യമായി നല്ല നിരക്ക് ജീവിച്ചു പോകാനാണ് ഉദ്ദേശ്യം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാളെ മറ്റന്നാൾ റബീഉൽ അവ്വൽ വരികയാണ്. റബീഉൽ അവ്വൽ മാലിൽ മാത്രം പരിപാടി ഉണ്ടായാൽ പോരാ, എല്ലാ വീടുകളിലും ഒരു വട്ടെങ്കിലും ദേശം മൗലൂദോടണം. പിന്നെയോ ഏതെങ്കിലും നാലാളെ അയൽവാസികൾ വിളിച്ചിട്ട് ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുത്തുനബിയെ പറ്റി ഒരു 10 വിരയെങ്കിൽ ചെല്ലിപ്പിക്കണം. ആ പൊരയിൽ അന്നൊരു പ്രത്യേകമായ സന്തോഷം ഉണ്ടാണ്. അതെന്താ എല്ലാവരും വന്നത്? ചെറിയ കുട്ടികൾക്കടക്കം ചിന്ത. നമുക്കൊരു നേതാവുണ്ട്, ആ നേതാവാണ് നമ്മുടെ എല്ലാത്തിൻ്റെ അവലംബം. ആ നേതാവിൻ്റെ ജനിച്ച മാസമാണിത്. അപ്പം നമ്മൾ അപ്പോൾ കുട്ടികളുടെ മനസ്സിൻ്റെ ഒരു ധാരണയാവും. നമ്മുടെ ഒരു ഒഴിവാക്കപ്പെട്ട ജനതയല്ല, നമുക്ക് ഇടയനുണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ അഭിമാനിക്കുന്നു. ഈ ലോകത്ത് എന്തിനും മുസ്ലിം സമുദായം, എന്ത് കാര്യത്തിനും മുസ്ലിം സമുദായം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ മുഹമ്മദ് മുസ്തഫ കൽപ്പിച്ച ഒരു കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല, അത് പറ്റൂല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ പ്രധാനം ഒത്ത് മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹിന്റെ ദൂതനായി മുഹമ്മദ് നബി ഇവിടെ കൊണ്ടുവന്ന ഇസ്ലാമിക ശരിയായിട്ട്, അത് നരേന്ദ്രമോദിയോടുള്ള ദേഷ്യം ഉണ്ടായിട്ടല്ല, ഞങ്ങൾക്ക് ബി ജെ പിയോടോ നരേന്ദ്രമോദിയോടോ ദേഷ്യമല്ല, ഞങ്ങൾ ഒരിക്കലും ശരിയായിട്ട് മാറ്റി തീർത്താൻ ഞങ്ങൾക്ക് പറ്റൂല. എന്തുകൊണ്ട്? ഞങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങൾ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും. അള്ളാഹുവിന്റെ നിയമം പുണ്യ റസൂൽ ലോകത്ത് കാണിച്ചെന്ന് ഒരിക്കലും മാറ്റാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയൂല. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഏത് നന്മക്കും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, അതവിടെ നടക്കൂല. എന്നാൽ അതാകട്ടെ, എല്ലാ കാലത്തെയും അത് ജയിക്കുന്ന നിയമങ്ങളുമാണ്. അതുകൊണ്ട് പഴയകാല നന്മയിലേക്ക് മുസ്ലിമീങ്ങൾ തിരിച്ചു പോകണം. എല്ലാ വീടുകളിലും മൗലൂദ് ഓടുക, എല്ലാ വീട്ടിലും ഖൈറ് പറയുക, എല്ലാ പള്ളിയിലും മദ്രസകളിലും ഒക്കെ റാഹത്തായ നല്ല നല്ല അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവുക. മതജാതി നോക്കാതെ റബീഉൽ അവ്വൽ 12 മനുഷ്യന്മാർക്ക് സ്നേഹം കൈമാറുക. ഈ കൊല്ലമൊക്കെ പ്രത്യേകിച്ചും മനുഷ്യന്മാർ വർഗീയമായി ചിന്തിക്കുകയാണ്. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മനുഷ്യനിങ്ങനെ ആവുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ വലിയ ആപത്തിലേക്ക് നീങ്ങാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മനുഷ്യന്മാർക്ക് വർഗീയത പറയാൻ മടിയില്ല, വർഗീയത പ്രസംഗിക്കാൻ മടിയില്ല.
വർഗീയരെ പ്രചരിപ്പിക്കാൻ മടിയില്ല. എന്തിനാപത്താണ് വന്നു പോയത് പഠിച്ചവനെ? വലിയ ആപത്താണ് മനുഷ്യരിൽ നിന്ന്. അപ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും സ്നേഹത്തിന്റെ സന്ദേശം കൈമാറാൻ തയ്യാറാകണം. ഈ വർഷം ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രമുഖമായ യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന സംഘത്തിന് ഹുബ്ബുൽ വതൻ, സ്വരാജ്യ സ്നേഹം, പ്രവാചക സ്നേഹം എന്ന മുദ്രാവാക്യത്തിലാണ്, എന്ന പ്രമേയത്തിലാണ് SOSന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ നടക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ന നിലയിലും ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വർഷം ബഹുമാനപ്പെട്ട സമസ്തയുടെ യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന സംഘത്തിൻ്റെ ക്യാമ്പയിനുണ്ട്, ഹുബ്ബുൻ നബി ഹുബ്ബുൽ വതൻ, പ്രവാചക സ്നേഹം രാജ്യസ്നേഹം എന്നാണ് ഹെഡിങ്. അത് കൂണി പറയേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒത്തൊരുമിച്ച് നിൽക്കുകയും സമുദായങ്ങളും തോളോട് തോളു ഒരുമി നിൽക്കുകയും മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്തനകൾ ഇതൊക്കെ ഒഴിവാക്കി എല്ലാവരും അള്ളാഹിന്റെ പൊരുത്തത്തെയും ലഖായിനെയും കാംക്ഷിച്ച് അടച്ചു പൂട്ടിയ പള്ളികൾ, ഈ പരിസരത്തൊക്കെ ചില പള്ളികളൊക്കെ അടച്ചു പൂട്ടപ്പെട്ട പ്രയാസങ്ങളിലുണ്ട്, അതൊക്കെ തുറക്കപ്പെട്ട് അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ വീണ്ടും ഉരുവിട്ട് നന്മ നടപ്പിലാക്കാൻ ഓരോരുത്തരും യത്നിക്കണം. ദുനിയാവിൻ്റെ കളിയല്ല ആഖിറത്തിൻ്റെ കാര്യം, അത് ഭയാനകമാണ്. അള്ളാഹു അവിടെ പരാജയപ്പെടാതെ നമ്മളെ സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് സമസ്ത ഒരിക്കലും ഒരു കുഴപ്പമോ ഒരു വക്കാണമോ ഒരു കുഴപ്പത്തിനും സമസ്ത ഉണ്ടാവുകയില്ല. സമസ്ത നേരായ വഴിയിൽ മാത്രമേ മുന്നോട്ട് പോകൂ. ഇവിടെ വളരെ ചിന്തിക്കണം. രാഷ്ട്രീയമായും മറ്റുമൊക്കെ ചില കാര്യങ്ങൾ നേടി അതിൻ്റെ പിന്നിൽ നാട്ടിൽ കുഴപ്പങ്ങളുള്ള ഉണ്ടാക്കുന്ന ആളുകളും വളരെ ചിന്തിച്ച് തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരമുള്ള അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാരേണ്ട സമയമല്ല. എല്ലാവരും യോജിച്ചു നിൽക്കണം. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് വളരെ സ്വാധീനമുള്ള പല സന്ദർഭങ്ങളിലും ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട്, ഇന്നുമുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ ഒരു പള്ളിയോ ഒരു പ്രസ്ഥാനത്തിൻ്റെ പള്ളിയോ കയ്യേറാൻ സമസ്ത ഒരു പ്രവർത്തനം ചെയ്തതായി ചരിത്രം തെളിയിക്കാൻ സാധ്യമല്ല. അതാ ഞാൻ പറയുന്നത്, ഇതൊരു സാധാരണ സംഘടനയല്ല, അതൊന്നും സമസ്തക്ക് രക്ഷയില്ല. ഇവിടെ നേരായ വഴിക്ക് മുസ്ലിമീങ്ങൾ ജീവിച്ച് പോവുക, പരസ്പരം എല്ലാവരും മാനിക്കുക, നാം തമ്മിൽ തമ്മിലും മാനിക്കുക, അന്യ സമുദായക്കാർക്ക് ഈ സ്നേഹമസരണമായ സന്തോഷത്തെ നമ്മൾ എത്തിച്ചു കൊടുക്കുക, പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുക. മതമേതായാലും മനുഷ്യർ അവരവരുടെ സ്നേഹത്തെ കൈവിടാതെ ജീവിക്കുക. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ കാണിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഒരു പത്ത് വരി ബുർദ ചൊല്ലിയാൽ ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. വയസ്സന്മാരായ ആളുകളൊക്കെ ഇരുന്നോട്ടെ. ബുർദ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരൊക്കെ നേരിട്ട് നിന്നാൽ നല്ലതായി. വയസ്സന്മാരൊക്കെ ഇരുന്നോട്ടെ. അക്രമൽ ഖൽഖൈമ ലിമൻ അലൂർ ബിഹി സിവാക ഇൻദ ഹുലു ലിൽ ഹദീസിൽ അമീമി മൗലാ യസല്ലി വസൽ ലിം ദാഇമൻ അബദാ. വലൈ യലീഖ റസു ലല്ലാഹി ജാഹു കബി إذا الكريم تحل لا باسم منتقم مولا يصلي بسل لم دائما أبدا. فإن من جودك دنيا ولرتها ومن علومك علم من لوهب القلم لم دائما أبدا. يا نفس لا تقنطي من زلة علمات إن الكبائر في الغفران كالمميم لم دائما أبدا. لعل رحمة ربيعين يقسمها تأتي على حسب العصيان في القسم
യാ റബ്ബി വജഅൽ റജാ ഹീ ഗൈറ മുനാകിസി ലദൈക വജഅൽ ഹൈസാ ബിഗൈറ മുൻഖരിമി മൗലാ യസല്ലി വസല് ദൈമൻ അബദാ. والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزمه مولا يصلي وسل واغذى لصحب صلاة منك دائمته على النبي بمن هل ومنسجمي مولا يصلي وسلم دائما أبدا. والآل والصحب ذم متابعين لهم أهل التقى والنقى والحلم والكرم مولا يصلي وسل مرن هد عذبا في البانر حصبا وطرب العيسى بالعيس بالنغم لم دائما أبدا. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولا يصلي وسلم دائما أبدا. سعد سعيد زبير طلحة وابي عبيدة وابنيا في الناشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلاة وتسليم على المصطفى صلوا عليه وسلموا. മോമിനിങ്ങളെ, ഒരു സാധുവായ സഹോദരനെ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ബൈത്തുൽ മുസാദ SKSF അത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാർപ്പോളം എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള പണിക്ക് ഒരു 110 ചാക്ക് സിമെൻറ്റ് വേണ്ടതുണ്ട്. എം സാൻഡ് 6 ലോഡ്, കല്ല് 1 ലോഡ്. പിന്നെ എത്ര മണി? ഒരു 30,000 രൂപയൊക്കെ ടൈൽസ് വേണം. അതിൻ്റെ കൂലി ഒരു 10,000 വേറെ വേണം. തേപ്പൂലി ഒരു 50,000 വേറെ വേണം. പിന്നെ ഫർണിച്ചർ 5 ഡോറ്, അതിൻ്റെ കൂലിയും 10 ജനൽപൊളിയും. പിന്നെ ഒരു 15,000 രൂപ എൻ്റെ പ്ലംബിങ് പണിയുണ്ട്. ഒരു 30,000 രൂപയൊക്കെ വാർപ്പ് കൂലി വേണം. ഇപ്പോൾ നിലവിൽ 30,000 രൂപയൊക്കെ കടമുണ്ട്. ഒരു 30 രൂപയോളം വയറിങ്ങിന് വരും.
അങ്ങനെ ഏകദേശം 300,000-300,500 രൂപയോളം ഇനി ചെലവ് വരും. ആ വീട് ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് അത് പാർക്കാനായി കിട്ടണമെങ്കിൽ, അപ്പൊ ഈ കൂട്ടത്തില് ആരെങ്കിലും എന്തെങ്കിലും ഈ കൂട്ടത്തിൽ സഹായം വാഗ്ദാനം ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പറയാം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകമായി മജ്‌ലിസിൽ ദുആ ചെയ്യുകയും ചെയ്യാം. കമ്പി ഒരാൾ ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാ 110 ആൾക്ക് സിമെന്റ് വേണം. ഒരാള് ഒരു വീട് വെച്ചുകൊടുത്താല് ആ വീട്ടിലയാൾ താമസിക്കുന്ന കാലം അത്രയും റഹ്മത്തിന്റെ മലക്കുകൾ ഈ വീട് വെച്ചുകൊടുത്ത ആൾക്ക് വേണ്ടി പൊറുക്കല്ലെ തേടുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും സഹകരിച്ച ഒരു നല്ല കാര്യമാണ്. ഒരു 110 ആൾക്ക് സിമെന്റ് വേണ്ടതുണ്ട്. ആർക്കെങ്കിലും അത് രണ്ടാക്കോ ഒരാക്കോ മൂന്നാക്കോ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പറയാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഒന്നവിടെ എണീറ്റെന്നാ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് ഒന്ന് കൈപൊക്കെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എംസാൻ്റെ 36,000 രൂപയോളം 6 ലോഡ് അത് വരും. 1 ലോഡ് കല്ല് വരും, ടൈൽസ്. ചുരുക്കത്തിലൊരു 313,000 ഞാൻ ഉറപ്പിക്ക ചെലവ് വരും. അപ്പൊ അഹിറായ കാര്യത്തിന് സാമ്പത്തികമായ പ്രയാസമൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ അറിയാം. എന്നാലും കാര്യങ്ങളൊക്കെ നടന്നു പോകണമല്ലോ. ചെയ്തു കൊടുക്കണം എന്നല്ല, പിന്നെ അതിന്റെ പണിക്കനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ദുആന്റെ മുമ്പ് പറയാനുണ്ടെങ്കിൽ പറയണം എന്ന് അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നല്ലതിനും ഒരാൾ കമ്പി ഏറ്റു എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറിന്റെ വാതിൽ അദ്ദേഹത്തിന് ദുനിയാവിൽ നാളെ ആഖിറത്തിൽ തുറന്നു കൊടുക്കട്ടെ. ഖൈറിന്റെ വാതിൽ ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. ഖൈറിന്റെ വാതിൽ ദുനിയാവിൽ നാളെ ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല തുറന്നു കൊടുക്കട്ടെ. അഞ്ചാക്ക് സിമെന്റ് ഒരാള് അൽഹംദുലില്ലാ. അള്ളാഹുവേ ആ സദഖ നീ സ്വീകരിച്ച് അദ്ദേഹത്തിന് ദുന്യവി ഉഖ്രവിയുമായ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കണമേ റബ്ബെ. എല്ലാ മുസീബത്തിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തിരക്ഷിച്ച് നിന്റെ പൊരുത്തത്തിലാക്കി തരണമേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും പറയാം. 10 ആക്ക് സിമെന്റ് വേറൊരാള്. അൽഹംദുലില്ലാ. 50 ആക്ക് സിമെന്റ് വേറൊരാള്. എഴുതിച്ചോളി ഇവിടെ 10 ആക്ക് സിമെന്റ് ഒരാള്. അള്ളാഹുവേ പടച്ചവനെ ആ സദഖനെ സ്വീകരിക്കണം. ഒരാൾ 50 ആക്ക്, ഇവിടെ വേറൊരാൾ 10 ആക്കുണ്ട്, ഇവിടെ ഒരാൾ 10 ആക്കുണ്ട്, അവിടെ ഒരാൾ 50 ആക്കുണ്ട്. അള്ളാഹുവേ പടച്ചവനെ ആ രണ്ട് സദഖയും നീ സ്വീകരിക്കണം. അള്ളാഹ് ആ രണ്ട് സദഖയും സ്വീകരിക്കണം. അള്ളാഹ് എല്ലാ അതിന് അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നാളെ ഒരിക്കലും പ്രയാസപ്പെടാത്തൊരവസ്ഥ നീ അവർക്ക് നൽകണമേ അള്ളാഹ്. അള്ളാഹുവേ ദുനിയാവിലും പ്രയാസപ്പെടരുത്, ആഖിറത്തിലും പ്രയാസപ്പെടരുത്. ആമീൻ. ബ്രഹ്മത്തിക്ക് 1 ലോഡ് എംസാൻഡ് അൽഹംദുലില്ലാ. ഒരു സഹോദരൻ്റെ 1 ലോഡ് എംസാൻഡ് അൽഹംദുലില്ലാ. ഒരു പാവപ്പെട്ട മനുഷ്യനെ വീട് വെച്ചു കൊടുക്കാനല്ലേ, അതിലൊരു മനുഷ്യൻ പാർക്കുന്ന കാലത്തോളം റഹ്മത്തിന്റെ വാതിൽ ഒരു മലക്കൾ തുറന്നുകൊണ്ടിരിക്കുന്ന 1 ലോഡ് എംസാൻഡ്. ആ കുട്ടി പറഞ്ഞ അതല്ലേ വേറെ അത്. ആ അപ്പൊ 2 ലോഡായി. ഒരു 10 ആക്ക് സിമെന്റ് വേറെ. അൽഹംദുലില്ലാ. ഒരു 10 ആക്ക് സിമെന്റ് 2 ലോഡ് എംസാൻഡ്. 2 ലോഡായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവേ നിന്റെ വാസിയാറ്റായ റഹ്മത്ത് ഈ പറഞ്ഞവർക്കൊക്കെ നീ തുറന്നു കൊടുക്കണമേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് തുറന്നു കൊടുക്കണമേ അല്ലാഹ്. എല്ലാവർക്കും റഹ്മത്ത് തുറന്നു കിട്ടണമേ അല്ലാഹ്. അള്ളാഹുവേ പടച്ചോനെ ഒരു ആപത്തിലും പെടാതെ ദുനിയാവിലും ആഖിറത്തിലും അവരെയൊക്കെ നീ സംരക്ഷിക്കണമേ റബ്ബേ. ആമീൻ. റഹ്മത്ത്. ഒരാൾ 5 ആക്ക് സിമെന്റ് പടച്ചോനെ അത് നീ കബൂലാക്കണമേ റബ്ബേ. കബൂലാക്കണം റബ്ബെ, കബൂലാക്കണം റബ്ബെ. വലിയ ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. നല്ല മുത്തസദ്യക്കൈങ്ങളുള്ള ഒരു മജ്‌ലിസാണ്. ഇതുകൊണ്ട് ദ്വാറന്നാൽ മഴ പെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ദ്വാറക്കാം. നിങ്ങൾ ബേജാറാവണ്ട. ആരാ ബാക്കിയുള്ളത് വല്ലതും പറയാനുള്ളവരുണ്ടെങ്കിൽ പറയും. ആരെങ്കിലും ബാക്കിയുള്ളവർക്ക് പറയാനുള്ളവർക്ക് പറയാം. ഇനി ആരാ പറയാനുള്ളവർക്ക് പറയാം. സിമെന്റോ 6 ലോഡാണ് എംസാൻഡ് കൊണ്ടത്. 2 ലോഡേ ആയിട്ടുള്ളൂ. 2 ആക്ക് സിമെന്റ്. അൽഹംദുലില്ലാ.
അള്ളാഹു അതിനും റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. അള്ളാഹ് ഒരാൾ അയാൾക്ക് എന്ത് കഴിയാ അവനാനെ കഴിയുന്ന അത് ചെയ്യുക, അവനാനെ കഴിയുന്നൊക്കെ എല്ലാവരും ചെയ്താൽ അള്ളാഹിന്റെ കോടതി ഇതൊക്കെ മതിയാവും രക്ഷപ്പെടാൻ. ഒരു സാധുവായ മനുഷ്യനെ വീട് വെച്ച് കൊടുക്കല്ലേ, നമ്മളൊരു പങ്കാളിത്തണ്ടായാല് അള്ളാഹിന്റെ റഹ്മത്തിൽ നമുക്ക് തടയൂല. അള്ളാഹു റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരട്ടെ. ഒരഞ്ചാക്ക് സിമന്റ് അൽഹംദുലില്ലാ പഠിച്ചവനെ റബ്ബെ, ഒരഞ്ചാക്ക് സിമന്റ് കബൂലാക്കണം റബ്ബേ. അള്ളാഹു എന്നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇസ്തിഗ്ഫാറിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഒരു ജനൽ പുളി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒരു ജനൽ പുളി നീ കബൂലാക്കണമേ റബ്ബേ. അതൊക്കെ പറഞ്ഞവർക്ക് എമ്പാട് ഒരുക്ക് സമാനം പരലോകത്ത് ലഭിക്കണമേ റബ്ബേ. അള്ളാഹുവെ പരലോകത്തിന്റെ കാറ്റിൽ നിന്ന് കോളിൽ നിന്ന് ഞങ്ങളെല്ലാവരും സംരക്ഷിക്കണമേ റബ്ബേ. ഒരു അഞ്ചാക്ക് സിമന്റ് അൽഹംദുലില്ലാ, വേറൊരാള് അൽഹംദുലില്ലാ, അഞ്ചാക്ക് സിമന്റ് നീ കബൂലാക്കണം അല്ലാ, എല്ലാവരും കബൂലാക്കണമേ അല്ലാ, എല്ലാവർക്കും റഹ്മത്തിന്റെ വാതിൽ തുറക്കണമേ അല്ലാ. നീ ആരാളുള്ളത് പറയാനുള്ളത് പറ, ഇനിയും പറയും. ജനൽപ്പുള്ളി ഇനിയും കുറച്ച് വേണം. അഞ്ചാക്ക് കൊണ്ട് സിമന്റ് ഒരു നാല് ലോഡും കൂടെ എംസാൻഡ് വേണം. അഞ്ചാക്ക് സിമന്റ് അള്ളാഹു അത് കബൂലാക്കണമേ റബ്ബെ, അത് കബൂലാക്കണമേ റബ്ബെ, അത് കബൂലാക്കണമേ റബ്ബെ. വലിയ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബെ. ഒരു വാതിൽക്കട്ടിൽ അൽഹംദുലില്ലാ, ഒരു വാതിൽക്കട്ടിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഖൈറിന്റെ വാതിൽ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കണമേ റബ്ബെ. അള്ളാഹുവെ പഠിച്ചവനെ നീ സ്വീകരിക്കണമേ റബ്ബെ. ഒരു ലോഡ് എംസാൻഡ് വേറൊരാൾ 10,000, ഒരു ലോഡ് എംസാൻഡ് വേറൊരാൾ 10,000. അൽഹംദുലില്ലാ ഈ കുട്ടികളുടെ ശ്രമം വിജയിക്കണമേ റബ്ബെ. ആ സാധുവിന് ഒരു വീടുണ്ടാക്കണമേ റബ്ബെ. അതിന് കൂടിയവർക്കൊക്കെ നീ സ്വർഗത്തിൽ വീട് കൊടുക്കണമേ പഠിച്ചവനെ. ഒരു സാധുവിന്റെ വീടിനെ സഹകരിച്ചവർക്കൊക്കെ സ്വർഗത്തിൽ വീട് കൊടുക്കണം റബ്ബെ. എല്ലാവർക്കും കൊടുക്കണമല്ലോ, യാർക്ക് കൊടുക്കണമല്ലോ. പത്യാക്ക് സിമന്റ് അൽഹംദുലില്ലാ, പത്യാക്ക് സിമന്റ് അൽഹംദുലില്ലാ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ അല്ലോ, എല്ലാവർക്കും തുറന്നു കൊടുക്കണമേ അല്ലോ. സാലിഹീങ്ങളായ മുൻഗാമികളെ പറ്റി പറഞ്ഞ മജ്ലിസാണ് ഇതിവിടെ ഇജാബത്ത് ഉണ്ടാകണമേ അല്ലോ. ഒരാളെ ഒരു പത്യാക്ക് സിമന്റ്, ഒരു അഞ്ചാക്ക് സിമന്റ്, ഒരു അഞ്ച് ജനൽ പൊളിയും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എന്റെ റഹ്മത്തിന്റെ വാതിൽ തുറക്കണമേ അല്ലോ. അവർക്ക് നീ തുറന്നു കൊടുക്കണമേ അല്ലോ. ഒരുപാട് റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം അല്ലോ. ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടാതെ നീ കാക്കണമേ അല്ലോ. ഒരു പത്യാക്ക് സിമന്റ് അൽഹംദുലില്ലാ, ഒരാൾ പത്യാക്ക് സിമന്റ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഏറ്റി ഏറ്റി ഖൈറിനെ കൊടുക്കണമേ അല്ലോ. ഒരയ്യായിരം റുപ്യ അള്ളാഹുവേ, ഒരയ്യായിരം റുപ്യ അള്ളാഹുവേ, റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ അല്ലാ, റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ അല്ലാ, ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ അല്ലാ, ഖൈറിന്റെ വാതിൽ തുറക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണമേ റബ്ബേ, എല്ലാ ഖൈറും തുറക്കണമേ റബ്ബേ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. നല്ല നല്ലൊരു സദസ്സാണ്, പറയാനുള്ളവർ പറഞ്ഞോളി, ഒരു പ്രത്യേക സദസ്സാണ്. ദുആയ്ക്ക് ഇജാബത്തുണ്ടാവും. സഫർ തീരാൻ പോവാണ്, റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ആരെങ്കിലും ജനൽ പൊളിയോ വാതിൽ പൊളിയോ എംസാൻഡോ ആരെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളൂ, അവരെ കാര്യം ലെവലാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. ആ സ്ത്രീകളെ ഭാഗത്തുനിന്ന് ചോദിക്കും കുട്ടികളെ, സ്ത്രീകളെ ബാധിച്ചു എന്ന് ചോദിച്ചാലും കുട്ടികളെ അവിടെ ഞാൻ ചോദിച്ചാളെ. ആരെങ്കിലും പറയാനുള്ള ഒരു സാധുവായ മനുഷ്യന്റെ വീടാണ്, ദുആ ചെയ്യാതെ ആരും പോകരുതട്ടാ. സാധുവായ മനുഷ്യന്റെ വീടാണ്, അതിൽ വലിയ ഖൈറുണ്ടാവും. സാധുവായ മനുഷ്യന്റെ വീടിന്റെ കാര്യത്തിലാകുമ്പോ വലിയ ഖൈറിന്റെ വാതിൽ തുറന്നു കിട്ടും. അതൊക്കെങ്കിലും പറയാണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്തോ മോനെ ഇലാ ഹദ്റത്തിൽ മുസ്തഫ, അതിനിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കാം, ഒന്നും കൂടി ചോദിക്കും. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദ്റത്തി ജമീഇ അഹ്ലിൽ ഖൈരി കുല്ലിഹി അജ്മഈൻ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. അവിടെ ഒരു പേരും പ്രത്യേകത ഉണ്ട്, ഒരു പുതു
ഒരു വിശ്വാസിയായ അല്ലേ, അള്ളാഹുവിനെ ദീനെ തേടി വന്ന ഒരാൾക്കാണ് വീടെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ കൂലി കിട്ടും, അതൊക്കെ മതിയാകും, അതൊക്കെ വലിയ കൂലി കിട്ടും. അള്ളാഹുവിൻ്റെ അടുക്കൽ പരാജയപ്പെടൂല. അവനാനാൽ കഴിയുന്നത് പോലെ ഇന്നോ നാളെയോ എങ്ങനെയൊക്കെ കഴിയോ സഹകരിച്ചാളി, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. ടൈൽസ് മൊത്തം, ടൈൽസ് മൊത്തം, അടി താഴെ ഫ്ലോറിലെ ടൈൽസ് മൊത്തം ഒരാൾ ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പടശനെ റഹ്മത്തിന്റെ വാതിൽ അവർക്ക് കുടുംബത്തിനും ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷകരമായ അവസ്ഥ മാത്രം ഉണ്ടാകണമേ അല്ലാഹ്. മുസീബത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക റഹ്മർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ശരി മാ ഖലഖ് വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇതിലേക്ക് ഒരു സ്ത്രീ 1000 ഒപ്പിക, അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. നമ്മൾ ഞങ്ങൾ തന്നെ 1000 കുട്ടികൾ എന്തൊരു ഉപഹാരം കൊടുക്കാനുണ്ടല്ലോ. അന്ന് നമ്മളെ മുത്തവല്ലിങ്ങൾക്കുള്ള ഉപഹാരം നാളെ കൊടുക്കാനായിരുന്നു കരുതിയത്. പക്ഷേ ഒരുപാട് മുത്തവല്ലിമികൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ലീവ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഇപ്പോൾ തന്നെ ഉപഹാരം കൊടുക്കുക, അതിനുശേഷം ദുആ ചെയ്യുക. സാധാരണകൾ ഉപഹാരം കൊടുക്കും. മുത്തവല്ലിമികൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങിക്കൊണ്ടു പോകണമെന്ന് അറിയിക്കുന്നു. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ വേഗം അതിനുവേണ്ടി വന്നുകൊണ്ട് വാങ്ങിക്കൊണ്ടു പോകണം. ഇഷ്ഫാഖ് സി, ഹാഫിദ ജൗഹർ, അനസ് എരണിക്കൽ, ഫർഹാൻ എരണിക്കൽ, മൻസൂർ നാസിൻ എ, ഹാഫിദ് അമീർ, ആദിൽ സി, സഫ്വാൻ പി, ഷംസാദ് അലി, മുഹമ്മദ് അനസ് ഡി പി, ഷാ സൽമാനുൽ ഫാരിസ് പി, മിസ് അബ് കെ, സിറാജുദ്ദീൻ എൻ കെ, സൽമാനുൽ ഫാരിസ് എൻ കെ, സുഹൈൽ സി, ഉമർ ഫാറൂഖ് സി, മുഹമ്മദ് ഹാരിസ് കെ, മാഷൂഫ് ഹാഷിം എ, മുഹമ്മദ് മുഖ്താർ പി പി, ഇഹ്സാൻ പി പി, ഇർഫാൻ പി പി, എല്ലാവരും വേഗം വരിക. അതുപോലെ ഷുഐബ് സി, സുലൈമാൻ ഡി പി, ഈ പേര് വച്ച വിദ്യാർത്ഥികൾ വേഗം വന്ന് അത് വാങ്ങിക്കൊണ്ടു പോകണം. വരിക്കു വന്നാൽ മതി. ഇഷ്ഫാഖ് സി, നമ്മുടെ നാട്ടിലെ മുത്തല്ലിമികളാണ്. ദർഹുദയിലും നന്ദിയിലും അതുപോലെ വെളിമുക്ക് വലുദർസ്, ഉള്ളാൻ ദർസ്, ഒരുപാട് ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ചിലപ്പോൾ ഖബറിൽ എഴുതിയ പേര് മാറും, അത് പ്രശ്നമല്ല. എത്താത്തവർക്ക് അത് വീട്ടിലെത്തിക്കുന്നതാണ്. അതുപോലെ മരണപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യാൻ പോവാണ്. ഒരുമയോട് അൻസാൻ്റെ ഒരാൾ ഏറ്റിട്ടുണ്ട്. മരണപ്പെട്ട പി കെ അബൂബക്കർ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ വീട് നിർമ്മാണത്തിലേക്ക് ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ എരണിക്കൽ അഷ്റഫിൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രശ്നത്തുറായ ഉള്ള ഒരു സഹോദരൻ്റെ മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എറളാക്കൽ സെയ്ദാലു മുസ്ലിമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ
ഗൾഫിൽ പ്രയാസപ്പെടുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മാതാവ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിക്ക് ഉസ്താദ് അവർക്ക് ദുആ ചെയ്യും. ഒരാള് കുട്ടിയുടെ കാഴ്ചയുടെ പ്രയാസം തീരാൻ വേണ്ടി രണ്ട് ചക്ക സിമെന്റ്, വേറെ ആൾ രണ്ട് ചക്ക സിമെന്റ്. അള്ളാഹു അതിൽ അവരിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല രോഗം ഷിഫയാക്കി കൊടുക്കട്ടെ. രോഗം അള്ളാഹു ഷിഫയാക്കട്ടെ. കാഴ്ച ശക്തി അള്ളാഹു മടക്കി കൊടുക്കട്ടെ. നിയമപരമായ പ്രയാസത്തിലകപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല പ്രദേശങ്ങളിലായി നിയമസമയപരമായ ചില കുടുക്കുകളിൽ അകപ്പെട്ടു പോയ ആളുകൾ, അള്ളാഹു അവരുടെ ആദ്യ ഭയാനകമായ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തി സ്വതന്ത്രമായി ജീവിച്ച് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്ത് നല്ല നിലക്ക് മരിച്ചു പോകാൻ തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ റഹ്മർ റഹീം. ഈ നാട് നാട്ടുകാർ നല്ലൊരു കാര്യത്തിന് സഹകരിച്ചത് വളരെ സന്തോഷകരമായ ഒരനുഭവമായി എനിക്ക് തോന്നി എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സാമ്പത്തിക പ്രയാസം ഉള്ള സമയത്ത് ഇതൊക്കെ ആളുകളോട് പറയാൻ പറ്റുമെന്ന് പോലും ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രയാസമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും നല്ലതിനോടൊക്കെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അവനാലാൽ ചെയ്യുന്നതൊക്കെ കഴിയുന്നതൊക്കെ പറയുന്നു എന്നത് കാണുമ്പോൾ നന്മ എപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. അള്ളാഹു തആല ആ നന്മയുടെ കൂടെ നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് നമ്മളെ വല്ലാതെ സന്തോഷം തോന്നും ചില മജ്ലിസുകളിൽ. എൻ്റെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഒരു സാധുവായ ഒരു മനുഷ്യൻ്റെ വീടിന് ഇത്രത്തോളം ആളുകൾ സഹകരിച്ചു എന്നത് വലിയൊരു ഉദാഹരണമാണ്. ആ നാട്ടിൻ്റെ നന്മയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ബാക്കിയുള്ളവരും നാളെയോ ഇനി സംഘാടകരെ അറിയിച്ചോ അത് എളുപ്പം ആ പണി തീർത്തിട്ട് അതിൻ്റെ താക്കോൽ എത്രയും പെട്ടെന്ന് ആ സാധുവിൻ്റെ കയ്യിൽ കൊടുത്ത് അവർ റാഹത്തായി ജീവിക്കട്ടെ. അവരതിൽ കയറി ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മളെ നാടിന് ഒന്നും കൂടി വളർച്ച ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാണ്. പറഞ്ഞതൊക്കെ എല്ലാവരും പാലിക്കണമെന്നും ഒത്തൊരുമിച്ച് നിലകൊള്ളണമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തും. ആരുടെയും പിന്നാലെ പോകരുത്. നമുക്കൊരു നേതൃത്വമുണ്ട്. ആ വഴിക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പാണക്കാട് സയ്യിദന്മാരുമാണ് നമ്മുടെ നേതൃത്വം. ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ പരാജയപ്പെടും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. ആ വീട് കെട്ടിക്കൊടുക്കാനുള്ള സ്ഥലം ഒരാൾ വെറുതെ തന്നതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ വലിയ പ്രതിഫലം കൊടുക്കണമേ റബ്ബേ. കുടുംബത്തിനും ഖൈർ കൊടുക്കണമേ റബ്ബേ. മുസീബത്തുകൾ ഒഴിവാക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാവിധ റഹ്മത്തും ദുനിയാവിലും നാളാഖിറത്തിലും ആ കുടുംബത്തിനും ഈ നാട്ടിലെ ഓരോ കുടുംബത്തിനും ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞൊരു കൊക്കയും നീ തുറന്നു കൊടുക്കണമേ അല്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. صلاه تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات. اللهم انا نتوسل اليك باسمك العظيم وبجاه نبيك الكريم وباصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن ترفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع وأباء قاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيدنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وأصحابه الأخيار. فرجونا يا الله. അള്ളാഹുവേ നിന്റെ പൊരുത്തമനുസരിച്ച്
നിന്റെ ത്വാഅത്തിലായി മുഅ്മിനായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ആ ദോഷങ്ങളെല്ലാം നീ പൂർത്തിയാക്കണമേ അല്ലാഹ്. അല്ലാഹുവെ ഞങ്ങളെ മാതാപിതാക്കളുടെ ദോഷം പൂർത്തി കൊടുക്കണമേ റബ്ബേ. പഠിച്ചവനെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കാമിലായ ഈമാനോടുകൂടെ ഉച്ചരിച്ച് മരിക്കുന്നവർ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ നാട് നശിച്ചു പോകരുതേ റബ്ബേ. ജനങ്ങൾ വർഗീയതയുടെ പിന്നാലെ പോകരുതേ പഠിച്ചവനെ. മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ കണ്ടുകൂടാത്തവരാകരുതേ അല്ലാഹ്. മനുഷ്യൻ മനുഷ്യത്വം നഷ്ടപ്പെട്ടി പെടുത്തി പോകരുതേ പഠിച്ചവനെ. മനുഷ്യനെ മര്യാദ, സ്നേഹം, കരുണ, മാനുഷിക മൂല്യങ്ങൾ ഇതൊക്കെ അടിസ്ഥാന മൂല്യങ്ങളാണ്. ഇതിലേക്ക് മനുഷ്യൻ നഷ്ടപ്പെടാതെ ആ ഒരു അടിസ്ഥാനത്തിൽ മനുഷ്യർ നിലനിൽക്കണമേ തമ്പുരാനെ. അതിനെ സഹായിക്കുന്ന ഭരണകൂടങ്ങളെ നിലനിർത്തണമേ അല്ലാഹ്. അല്ലാഹുവെ ജനദ്രോഹം ചെയ്യുന്ന ഭരണാധികാരികളിൽ നിന്ന് ജനത്തെ കാക്കണമേ തമ്പുരാനെ. അല്ലാഹുവെ നാട്ടിൽ നന്മയുണ്ടാകണം പഠിച്ചവനെ. അല്ലാഹുവെ ഞങ്ങൾ ദോഷികളാണെങ്കിലും സാധുക്കളായ ഇഴജന്തുക്കളുടെ ബർക്കത്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണമേ റബ്ബേ. അല്ലാഹുവെ ഞങ്ങളെ കൂട്ടത്തിലെ രാത്രിയായാൽ പൊട്ടിക്കരയുന്ന വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും ചുണ്ടിൻ്റെ ബർക്കത്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് മഴ ഇറക്കിത്തരണമേ തമ്പുരാനെ. അല്ലാഹുവെ ഞങ്ങളെ കൂട്ടത്തിൽ മുലഞ്ഞിട്ട് തുമ്പുന്ന സാധുക്കളായ പിഞ്ചുമക്കളുടെ മുലപ്പാലി കുടിക്കുന്ന ചുണ്ടിൻ്റെ ബർക്കത്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് നീ മഴ ഇറക്കിത്തരണമേ അല്ലാഹ്. നീ മഴ വർഷിപ്പിക്കണമേ അല്ലാഹ്. നീ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണമേ അല്ലാഹ്. പ്രയാസങ്ങളെ നീക്കിത്തരണമേ അല്ലാഹ്. അല്ലാഹുവെ ഞങ്ങളെ കുട്ടികളെ നീ സ്വാലിഹാക്കണമേ തമ്പുരാനെ. സമുദായത്തിന് വിലങ്ങി നിൽക്കുന്ന, സമുദായത്തിൻ്റെ പോക്കിനെ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ സമുദായത്തെ വഷളത്തരത്തിലാക്കുന്ന ഒരാണോ ഒരു പെണ്ണോ ഞങ്ങളെ മുതുകിൽ നിന്ന്, ഞങ്ങളെ സഹോദരിമാരെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിൽ പറക്കരുതേ പഠിച്ചവനെ. നീ കാക്കണമേ അല്ലാഹ്. സമുദായത്തിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് സമുദായം പരീക്ഷിക്കപ്പെടരുതേ അല്ലാഹ്. ആലിമ്യങ്ങളൊക്കെ മുത്തക്കങ്ങളും സാലിഹ്യങ്ങളും ആകണമേ റബ്ബേ. സയ്യിദന്മാരെന്ന് ഒരു സദസ്സിലും തലകുനിക്കാതെ ഇരുന്ന് നേരായ മാർഗത്തിൽ സമുദായത്തെ കൊണ്ടുപോകണമേ പഠിച്ചവനെ. സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ അല്ലാഹ്. അല്ലാഹുവെ കിട്ടിയതിൻ്റെ എത്ര ക്ഷാമമുണ്ടായാലും പകുടിയും നന്മക്ക് ദാനം ചെയ്യുന്ന ഇഷ്ടം പോലെ ഞാമത്തുള്ളവരുടെ നാടാണ് ഇന്ന് മലബാർ. ഇതിനോട് അസൂയ പുണ്ടവരുമുണ്ട്. എല്ലാ അസൂയക്കാരിൽ നിന്നും മലബാറിനെ സംരക്ഷിക്കണമേ റബ്ബേ. ഈ സ്വതക്കക്കാരുടെ മനസ്സറിഞ്ഞ സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് ഈ നാടിന് ലാഭത്തെ ഉണ്ടാകരുതേ തമ്പുരാനെ. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. അത് മലപ്പുറം കലക്ടറേറ്റിലല്ല, എവിടെ ബോംബ് പൊട്ടിക്കുന്നവരെയും പരാജയപ്പെടുത്തണമേ പഠിച്ചവനെ. ഇത് നശിച്ചു കാണാൻ, ഈ നാടിൻ്റെ ഒരു സഹോദര സംസ്കാരം തകർന്നു കാണാൻ ആര് കൊതിക്കുന്നെങ്കിലും ആരെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ആയിരക്കണക്കായ കൊല്ലങ്ങളായി ജീവിച്ചതുപോലെ നാളെയും ജീവിച്ചു പോകണമേ തമ്പുരാനെ. പഠിച്ചവനെ ഹറമൈൻ ഷെരീഫിനെ സംരക്ഷിക്കണമേ റബ്ബേ. ലോകത്തിൻ്റെ നാനാഭാഗത്തെ മുസ്ലിം മതത്തിൻ്റെ പ്രയാസങ്ങളെ തീർക്കണമേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചു തരണമേ റബ്ബേ. ഗൾഫിലെ മാന്യം പരിഹരിക്കുകയും അവിടെ നിന്ന് ഇന്നലെ വരെ കിട്ടിയ ന്യാമത്ത് ഇനിയും തുടർന്ന് പോവുകയും ചെയ്യണമേ തമ്പുരാനെ. പള്ളി, മദ്രസ, യത്തീംഖാന, അറബി കോളേജ്, ദീനി കലാലയങ്ങൾ അതൊക്കെ അതിൻ്റെ ഇജ്ജത്തിലായി നിലനിൽക്കണമേ തമ്പുരാനെ. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈക അൽമസീർ. ക്യാൻസർ പോലെയുള്ള, കിഡ്നിയുടെ തകരാറ് പോലെയുള്ള മഹാരോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും കാക്കണമേ തമ്പുരാനെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷിഫ നൽകണമേ അല്ലാ. ജയിലിലകപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ തൗഫീഖ്, നീ നിന്റെ ഖൈറായ ഹലാലായ മാർഗത്തിൽ തന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള തൗഫീഖ് കൊടുക്കണമേ റബ്ബേ. മറ്റു നിയമപരമായ തടസ്സങ്ങളിൽ അകപ്പെട്ടവരുടെ തടസ്സവും നീക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ പെൺകുട്ടികൾക്ക് നല്ല, അവരെ പൊന്നുപോലെ പോറ്റുന്ന നല്ല പുടിയാപ്പിളമാരെ കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ പെൺകുട്ടികളെ ഒരു തമ്മാടിയും പിന്തുടരുതേ പഠിച്ചവനെ. ഞങ്ങളെ ആൺകുട്ടികൾ ഒരു തോന്നിയാസത്തിൻ്റെ കൂട്ടുകെട്ടിലും പങ്കെടുത്ത് പോകരുതേ പഠിച്ചവനെ. ഞങ്ങളെ വീട്ടിൽ ഒരു പകലോ രാത്രിയോ ഒരു പോലീസുകാരൻ ഞങ്ങളെ മക്കളെ തെരഞ്ഞു വരുന്നൊരവസ്ഥ ഉണ്ടാകരുതേ തമ്പുരാനെ. അവരച്ചടക്കമുള്ളവരും രാജ്യസ്നേഹികളും കുഴപ്പമുണ്ടാക്കാത്തവരും നല്ലവരും സമാധാനികളും നേതൃത്വ ബോധമുള്ളവരും അനുസരണമുള്ളവരും അങ്ങനത്തെ ഒരു സമൂഹമായി ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ പുതിയ മക്കൾ നിലനിൽക്കണമേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഞങ്ങളോട് കടമപ്പെട്ടവർക്കും ഞങ്ങൾ കടമപ്പെട്ടവർക്കും ഈ നാട്ടിൽ മരിച്ചവർക്കും പരിസരത്തെ മാലിന്യങ്ങളിൽ മരിച്ചവർക്കും എല്ലാ പള്ളിപ്പറമ്പിൽ കടന്നവർക്കും സ്വർഗം കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവരൊക്കെ പറഞ്ഞു സന്തോഷമാക്കണമേ റബ്ബേ. ആരെങ്കിലും അദാബിലുണ്ടെങ്കിൽ ജല ജലാലായ റബ്ബേ
നിന്റെ അടിമയെ രക്ഷിച്ചാലും നീ മഹാനാണ്, നിന്റെ അടിമയെ ശിക്ഷിച്ചാലും നീ മഹാനാണ്, നിന്റെ അടിമയെ നീ ഏതെങ്കിലും ഒരു ഖബറിന്റെ അടിയിൽ പ്രയാസമുണ്ടെങ്കിൽ നിന്റെ ഫദൽ കൊണ്ട് അത് രാത്രി നീർത്തി നീക്കി കൊടുക്കണം പഠിച്ചോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഖബറിൽ പ്രയാസപ്പെടരുത് തമ്പുരാനെ, നീക്കാക്കണം. അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തവഫന മുസ്ലിമീന വൽഹഖ്നാ ബിസ്വാലിഹീൻ ആമീൻ ബിഫളലി സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം صلي على جميع الانبياء والمرسلين والحمد لله رب العالمين ഈ പാവപ്പെട്ടവന് വേണ്ടി നമുക്ക് ദുആ അർക്കണം എന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.